القديم وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഏതാനും ദിവസം നീണ്ടു നിൽക്കത്തക്ക നിലയിലുള്ള ഒരു പ്രസംഗ പരമ്പര ഇന്ന് ഇവിടെ തുടങ്ങുകയാണല്ലോ. ഇന്നിവിടെ വന്ന് പ്രസംഗം തുടങ്ങുവാൻ എന്നോട് നിങ്ങൾ ആവശ്യപ്പെട്ടതിനും അത് ഞാൻ കൈക്കൊണ്ടതിലും രണ്ടു കൂട്ടരുടെയും ഉദ്ദേശത്തെ അള്ളാഹു പരിശുദ്ധമാക്കട്ടെ. സഹോദരന്മാരെ, ഇന്ന് ഏത് വിഷയമാണ് പ്രസംഗിക്കേണ്ടതെന്ന് ഒരു നിർദ്ദേശം എനിക്ക് ലഭിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചതിൽ ഏറ്റവും പ്രധാനമായ വിഷയം തന്നെ സംസാരിക്കാമെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുണ്ടായത്. ഏറ്റവും പ്രധാനമായ വിഷയം എന്താണ്? ഈ ഓതി കേൾപ്പിച്ച ആയത്തിലെ വിഷയം ആകുന്നു. അങ്ങനെ ചെറിയ മുഖവര പറയാം. ഈ ലോകത്ത് വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും മനുഷ്യരോട് ഉപദേശിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ വചനമാകുന്നു ഏറ്റവും ആദ്യമായും പ്രധാനമായും ഉപദേശിച്ചത്. എന്നാൽ ഈ ഭൂമിയിലുള്ള എല്ലാ ജനവിഭാഗങ്ങളും ഏതെങ്കിലും ഒരു പ്രവാചകന്റെ അനുയായികളാണ്. ഇന്നും ഉമ്മത്തിൻ ഇല്ലാ ഹലാ ഫീഹാ നദീർ, അള്ളാഹു തആല പറയുന്നു, ഒരൊറ്റ ഒരു സമൂഹവും സമുദായവും ഇല്ല ഈ ഭൂമിയിൽ ഇല്ല. ഇല്ലാ ഹലാ ഫീഹാ നദീർ, ആ സമുദായത്തിൽ ഒരു താക്കീതുകാരൻ പ്രവാചകൻ മുമ്പ് കഴിഞ്ഞുപോയിട്ടല്ലാതെ ഇല്ല. അതായത് ഇന്ന് ഭൂമിയിൽ കാണപ്പെടുന്ന എല്ലാ ജനവിഭാഗങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും യൂതന്മാരും സിഖുകാരും മഹാരാഷ്ട്ര മജൂസികളും ഇന്ന് വേണ്ട നമുക്ക് പേര് അറിയുന്നതും അറിയാത്തതുമായ എല്ലാ സമുദായങ്ങളും അവർക്ക് മുമ്പ് ഒരു പ്രവാചകൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ ഒറ്റ കൂട്ടരും ഈ ഭൂമിയിൽ ഇല്ലെന്ന് അള്ളാഹു പറയും. എന്നാൽ എല്ലാ പ്രവാചകന്മാരും മനുഷ്യനോട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാകുന്നു. അള്ളാഹു തആല പറയും മാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ, നബിയെ തങ്ങൾക്ക് മുമ്പ് ഒരൊറ്റ റസൂലിനെയും നാം അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, ആ റസൂലിന് വഹി നൽകിക്കൊണ്ടല്ലാതെ അയച്ചിട്ടില്ല. എന്ന് അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ, അതായത് അള്ളാഹു അല്ലാതെ ഒരൊറ്റ ഇലാഹും ഇല്ല എന്നും അതുകൊണ്ട് ഫഅബ്ദൂനി എന്ന് മാത്രം നിങ്ങൾ ആരാധിക്കണം എന്നും വഹി നൽകിക്കൊണ്ടല്ലാതെ അയച്ചിട്ടില്ല. ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ സമുദായങ്ങളുടെയും പ്രവാചകന്മാർ അവരോട് അവർക്ക് വഹി അള്ളാഹുവിങ്കൽ നിന്നുള്ള കൽപ്പന പ്രകാരം മനുഷ്യരോട് പറഞ്ഞത് ഇതാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു മാത്രമാകുന്നു ഇലാഹ്, വേറെ ഇലാഹില്ല. അതുകൊണ്ട് ആ അള്ളാഹുവിനെ ആരാധിക്കുവിൻ, വേറെ ആരെയും ആരാധിക്കരുത് എന്നാണ് പറഞ്ഞത്. എന്നാൽ എന്തൊരു കഷ്ടമാണ്, എന്തൊരു നിർഭാഗ്യമാണ്, ഈ എല്ലാ സമുദായങ്ങളും ആ അമ്പിയാക്കന്മാർ പഠിപ്പിച്ചതിൽ നിന്ന് തെറ്റി അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞതിന് പകരം ആളുകൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരായി തീർന്നു എല്ലാ സമുദായങ്ങളും. നോക്കുക, ഈ സമുദായങ്ങളുടെ കൂട്ടത്തിൽ എത്രയധികം എണ്ണപ്പെരുപ്പം ലോകം മുഴുവനും നിറഞ്ഞുകിടക്കുന്നതും എല്ലാവിധ സൗകര്യങ്ങളും തികഞ്ഞതുമായ സമുദായമാകുന്നു ക്രിസ്ത്യാനികൾ. എന്നാൽ ക്രിസ്ത്യാനികളോട് അവരുടെ നബി പറഞ്ഞത് ഉഅബ്ദുല്ലാഹ റബ്ബി വറബ്ബക്കും എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല. ഉഅബ്ദുല്ലാഹ റബ്ബി വറബ്ബക്കും, എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബും ആയിട്ടുള്ള അള്ളാഹുവിനെ ആരാധിക്കുകയും വേറെ ആരെയും ആരാധിക്കരുത് എന്നാകുന്നു ഈസാ നബി അവരോട് പറഞ്ഞത്. എന്നാൽ ഇന്ന് ക്രിസ്ത്യാനികളുടെ സ്ഥിതി എന്തായിരിക്കുന്ന അറിയുമോ? ക്രിസ്ത്യാനികൾ എല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങൾ ഈസാ നബിയെ തന്നെ ആരാധിക്കണത്. ഈസാ നബി അവരോട് പറഞ്ഞതോ എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബുമായിട്ടുള്ള അള്ളാഹുവിനെ ആരാധിക്കുന്നതാണ്. അത് നേരെ മറിച്ച് ഇന്നിപ്പോൾ എന്തായിത്തീർന്ന്? ഞങ്ങൾ ഈസാ നബിയെ തന്നെയാണ് ആരാധിക്കുന്നത്, നബി എന്നുള്ളതോട്ട് പറയില്ല, നബി എന്ന് അവർ പറയില്ല. നമ്മളാണ് ഇപ്പൊ നബി എന്ന് പറയുന്നത്. ഈസാ നബി അർഹിക്കുന്ന
നിലയിൽ ഈസാനബിയെ വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് മുസ്ലിമുകളായ നമ്മളാകുന്നു. എന്നാൽ ക്രിസ്ത്യാനികൾ ഈസാനബിയെ കണക്കിലധികം ബഹുമാനിച്ചിട്ട് അതിരവിഞ്ഞു, അത് അള്ളാഹു തന്നെയാണെന്നോ അള്ളാഹുവിന്റെ പുത്രനാണെന്നോ ഒക്കെ അവർ പറഞ്ഞു കളഞ്ഞു. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ സമുദായവും ബാക്കിയില്ല, എല്ലാ സമുദായക്കാരും മാറിപ്പോയിരിക്കുന്നു. എന്നാൽ എന്താണ് ഇവർ ഈ പറഞ്ഞതിന്റെ സാരം അതൊന്ന് അല്പം വിവരിക്കട്ടെ. അള്ളാഹുവിന് മാത്രം ആരാധന ചെയ്യണം, വേറെ ആർക്കും ആരാധിച്ചുകൂടാ എന്ന് അമ്പിയാക്കന്മാർ പറഞ്ഞു. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ വിശദീകരണം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് ഇപ്രകാരമാണ്. അദ്ദുഹാഉഹു വൽ ഇബാദ, പ്രാർത്ഥന തന്നെയാകുന്നു ആരാധന. പ്രാർത്ഥന തന്നെയാണ് ആരാധന. അതായത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സ്വന്തം നിലയിലോ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയോ ശരിപ്പെടുത്താൻ കഴിയാത്ത കാര്യങ്ങൾ, അത് സാധിപ്പിച്ചു തരുവാൻ വേണ്ടി നമുക്ക് പരിചയമുള്ളതും നമുക്ക് സ്വാധീനക്കാൻ സാധിക്കുന്നതുമായ വഴിയിൽ ഒന്നുമല്ലാതെ അങ്ങനെയുള്ള കാണിക്കൊന്നും സാരമില്ലാത്ത നമ്മൾ ശരിപ്പെടുത്തും. നമുക്ക് സ്വന്തം ചെയ്തൊപ്പിക്കാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ യാതൊരു പ്രയാസവും കൂടാതെ നമ്മൾ ശരിപ്പെടുത്തും. മറ്റൊരു നമ്മളുടെ ആൾക്കാരെ കൊണ്ട് ശരിപ്പെടുത്താൻ കഴിയുന്നതാണെങ്കിൽ അതൊരു കുടിക്കല്യാണത്തിന്റെ മര്യാദയില്ല, അതും ശരിപ്പെടുത്തും. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാം, എന്റെ ആവശ്യങ്ങളിൽ നിങ്ങൾ സഹായിക്കാം, നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഞാൻ സഹായിക്കാം എന്നിങ്ങനെ ഒരു കുടിക്കല്യാണത്തിന്റെ മുറപ്രകാരം അതും ശരിപ്പെടുത്തും. എന്നാൽ ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാമെന്ന് വിചാരിച്ചാലും സാധിക്കാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇതുപോലെ ഇപ്പൊ ഇതാ നമുക്ക് മഴ കൂടാതെ നോക്കുകയില്ല, മഴ വളരെ ആവശ്യമായ ഒരു സംഗതിയാകുന്നു. ഒരു കൊല്ലക്കാലം തികച്ച് നമ്മുടെ നാട്ടിൽ മഴ പെയ്യാതിരുന്നാൽ ഈ നാട്ടിലെ സർവ പച്ചസാധനങ്ങളും കരിഞ്ഞു പോകുന്നതും സർവജീവികളും മരിച്ചു പോകുന്നതുമാണ്. അങ്ങനെ വളരെ അത്യാവശ്യമായ ഒന്നാകുന്നു മഴ. ആ മഴയുടെ കാര്യം നമുക്ക് എങ്ങനെ ശരിപ്പെടുത്താൻ കഴിയും? നമുക്ക് നേരിട്ട് ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥലത്താകുന്നു അതിന്റെ നിയന്ത്രണം. മനുഷ്യർക്ക് ആവശ്യമായ സമയത്ത് ആവശ്യമായ എത്രത്തോളം മഴ ഇറക്കിക്കൊടുത്തിട്ട് അനുഗ്രഹിക്കുക എന്നത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേക പരിപാടിയാകുന്നു. അതിന്റെ നിയന്ത്രണം എവിടെയാണോ അവിടവുമായി നമുക്ക് ബന്ധം പുലർത്താൻ സാധ്യമല്ല. അതൊരു അദൃശ്യ ലോകത്താകുന്നു മഴയുടെ കാര്യം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് അതിനാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമുക്ക് നേരിട്ട് ബന്ധപ്പെടാൻ കഴിയാത്തതും നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളതുമായ കാര്യങ്ങൾക്ക് വേണ്ടി അദൃശ്യമായ ഒരു സ്ഥാനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അപേക്ഷ, വിനയപൂർവമുള്ളതായ താഴ്മയോടുകൂടിയുള്ള അപേക്ഷ, അതാകുന്നു പ്രാർത്ഥന എന്ന് പറയുന്നത്. അപേക്ഷ എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയായുള്ള അപേക്ഷയും പ്രാർത്ഥന അല്ലാത്ത അപേക്ഷയും അതൊന്ന് വേർതിരിച്ച് പറയാം. നമ്മൾ ദാഹിച്ചു വരഞ്ഞ അവസരത്തിൽ അല്ലെങ്കിൽ വിശന്ന് കഷ്ടപ്പെട്ട സമയത്ത് എനിക്ക് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം തരണമെന്നോ അല്ലെങ്കിൽ വിഷം പറക്കാൻ ഭക്ഷണം തരണമെന്നോ ഒരാൾ ആവശ്യപ്പെട്ടാൽ അത് ആ അപേക്ഷ അത് സാധാരണ നിലക്കുള്ളൊരു അപേക്ഷയാണെന്നല്ലാതെ അതിന് പ്രാർത്ഥന എന്ന് പറയുകയില്ല. ഉദാഹരണം ഇപ്പൊ ഞാൻ വ്യക്തമാക്കി പറയട്ടെ, രക്ഷിക്കണേ എന്നുള്ളൊരു അപേക്ഷ, രക്ഷിക്കണേ എന്നുള്ളൊരു അപേക്ഷ, അത് അള്ളാഹുവിനെ രക്ഷിക്കണേ എന്ന് അള്ളാഹുവിനോട് അപേക്ഷിക്കുമ്പോൾ അതിന് പ്രാർത്ഥന എന്ന് പറയുന്നു. എന്താണ്? അള്ളാഹു അദൃശ്യനാകുന്നു, അള്ളാഹുവിന്റെ അടുക്കൽ ഈ അപേക്ഷ എത്തുന്നത് അദൃശ്യമായ മാർഗത്തിലാകുന്നു. അള്ളാഹു ഈ അപേക്ഷ ശരിവച്ചിട്ട് ഈ മനുഷ്യന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കൽ അതും അദൃശ്യമായ മാർഗത്തിലാകുന്നു. അങ്ങനെയുള്ളതിനൊക്കെ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയും. നേരെ മറിച്ച് ഒരു റോട്ടിന്റെ നടുവിൽ വെച്ച് ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവൃത്തി ഒരാൾ ചെയ്തു, മൂത്രിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്തു എന്നിരിക്കട്ടെ. അപ്പോൾ പോലീസ് അവനെ പിടിച്ചു. പോലീസിനോട് ഇവൻ പറഞ്ഞു, യജമാനെ രക്ഷിക്കണേ. യജമാനെ എന്ന് പറഞ്ഞത് വെറുതെ ആണ്, യജമാനൊന്നുമല്ല, അതൊരു സോപ്പിടല, യജമാനെ രക്ഷിക്കണേ. അങ്ങനെ അവന് ആ പോലീസുകാരൻ ഈ അപേക്ഷ കേൾക്കലും ആ പോലീസുകാരൻ ഈ മനുഷ്യനെ വിട്ടയക്കലും എല്ലാം സാധാരണ നിലയ്ക്കുള്ള ഒരു ഏർപ്പാടാകുന്നു. അതിൽ അദൃശ്യമായിട്ട് യാതൊന്നുമില്ല. അതുകൊണ്ട് പോലീസുകാരനോട് രക്ഷിക്കണേ എന്ന് ആവശ്യപ്പെടുന്നത് അപേക്ഷിക്കുന്നത് പ്രാർത്ഥന എന്ന് പറയുകയില്ല. അതൊരു അഭ്യർത്ഥന എന്ന് പറയാം, അപേക്ഷ എന്ന് പറയാത്തരേണ്ടിയുള്ളൂ, അതിലപ്പുറമൊന്നുമില്ല. എന്നാൽ മുഹിദ്ദീൻ ഷാഹി രക്ഷിക്കണേ എന്നുള്ള കേട്ടമോ? മുഹിദ്ദീൻ ഷാഹി ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നില്ല, അദ്ദേഹം അദൃശ്യ ലോകത്താകുന്നു, മരിച്ചുപോയി. ആത്മീയമായി അദ്ദേഹത്തിന്റെ റൂഹ്
ആ ബർസഖിയായ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ അദ്ദേഹത്തോട് രക്ഷിക്കണേ എന്ന് തേടുമ്പോൾ ഈ തേട്ടം അവിടെ അറിയാം, ഇന്ന ആള് എന്നെ വിളിച്ച് തേടിയിരിക്കുന്നു എന്ന് മഹദ്ദേശിയത് അറിയലും ഈ തേടിയ മനുഷ്യനെ രക്ഷ നൽകലും അതൊക്കെ അദൃശ്യമായ മാർഗത്തിലാണ്. അതുകൊണ്ട് രക്ഷിക്കണേ എന്നുള്ള ഈ അപേക്ഷ മൂന്ന് വിധം. അള്ളാഹുവിനെ രക്ഷിക്കണേ എന്ന് തേടുമ്പോൾ അത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും ആരാധനയുമാകുന്നു, തൗഹീദിന്റെ ഇബാദത്താണ്. മഹിന്ദി ശേഖരെ രക്ഷിക്കണേ എന്ന് തേടുമ്പോൾ ആ തേട്ടം മഹിന്ദി ശേഖനോടുള്ള പ്രാർത്ഥനയും ആരാധനയുമാണ്, ശിർഖിന്റെ ഇബാദത്താണ്. പോലീസുകാരനോട് രക്ഷിക്കണേ എന്ന് തേടിയാൽ അതിൽ ആരാധനയുടെ ചുമയില്ല, അതൊരു ജായിസായ ഒരു തേട്ടമാകുന്നു. അള്ളാഹുവിനെ രക്ഷിക്കണേ എന്ന് തേടുന്നത് തൗഹീദിന്റെ ഇബാദത്ത്, മഹിന്ദി ശേഖരെ രക്ഷിക്കണേ എന്ന് തേടുന്നത് ശിർഖിന്റെ ഇബാദത്ത്. പിന്നെ പോലീസുകാരനോട് രക്ഷിക്കണേ എന്ന് പറയലോ, അതിലെ ഇബാദത്തിന്റെ യാതൊന്നുമില്ല, അത് സാധാരണ നിലയിലുള്ള ഒരു അഭ്യർത്ഥന. ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ പോലീസുകാരനോടുള്ള അപേക്ഷ പ്രാർത്ഥന എന്ന് പറയുകയില്ല, മറ്റേതിന് പ്രാർത്ഥന എന്ന് പറയുന്നു. ഈ പ്രാർത്ഥന എവിടെയാണ് ഇതിന്റെ ആവശ്യം വരുന്നത്? നമുക്ക് സ്വന്തം നിലക്കോ മറ്റുള്ളവരുടെ സഹായത്തോടുകൂടിയോ ശരിപ്പെടുത്തുവാൻ കഴിയാത്ത വിഷയങ്ങളിലാണ് പ്രാർത്ഥനയുടെ ആവശ്യം വരുന്നത്. ആ അപേക്ഷ അത് ആരാധനയാകുന്നു, അത് അള്ളാഹുവിനോട് മാത്രമേ അങ്ങനെ അപേക്ഷിക്കാൻ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, വേറെ ആരോടും അങ്ങനെ പ്രാർത്ഥിക്കുവാൻ പാടില്ല. ഇതാണ് അമ്പിയാക്കന്മാർ വന്നിട്ട് പറഞ്ഞത്. എന്നാൽ മനുഷ്യരാകട്ടെ പല വസ്തുക്കളോട് പ്രാർത്ഥിക്കുന്ന സ്വഭാവമാണ് കാണുന്നത്. അതിന് പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിക്കാൻ തക്കവണ്ണമുള്ള വമ്പിച്ച പ്രചാരവേലകൾ മനുഷ്യർ നടത്തി വരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായ സംഗതി ആ പ്രാർത്ഥിക്കപ്പെടുന്നവരെ ഒരുമ്പോൾ അറിയും എന്നുള്ളതാണ്. അതായത് പ്രാർത്ഥിച്ചാൽ ആ സംഗതി അവിടെ അറിയണ്ടേ, ഇന്ന ആൾ ഇന്ന ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു എന്നുള്ളത് അവിടെ അറിയണ്ടേ, എന്തെങ്കിലല്ലേ അത് അത് കൈകാര്യം ചെയ്യാൻ തലപ്പെടുകയുള്ളൂ. അതുകൊണ്ട് അറിയുക എന്നുള്ളതാണ് പ്രാർത്ഥനയ്ക്കുള്ള അർഹതയ്ക്കുള്ള അടിസ്ഥാനം. പിന്നെ ആ കാര്യം ശരിപ്പെടുത്തി കൊടുക്കുവാൻ കഴിവുണ്ടായിരിക്കുക എന്നുള്ളത്. ഇങ്ങനെ ഈ അത് 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 വിശ്വസിക്കാൻ തക്കവണ്ണമുള്ള പല കഥകളും മനുഷ്യർ പറഞ്ഞ് പ്രചരിപ്പിച്ച് ജനങ്ങളുടെ വിശ്വാസം അപകടത്തിലാക്കിയിരിക്കുന്നു. ഇങ്ങനെ മനുഷ്യർ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് പലതോടും പ്രാർത്ഥിക്കുന്ന സ്വഭാവത്തിലാണ്. ഏതെങ്കിലും ഒരു നിലയിലുള്ള പ്രാർത്ഥന ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ്. ഇത് ആരോടും പ്രാർത്ഥിക്കൂല, പഠിച്ചവരോടും പ്രാർത്ഥിക്കൂല, പിന്നെ നേർച്ചക്കാരെന്ന് പറഞ്ഞിട്ടൊരു കൂട്ടരുണ്ട് ഇവർക്ക്, അവരോടും പ്രാർത്ഥിക്കൂല, അങ്ങനത്തെവർ വളരെ കുറച്ചാണ്. അതായത് ദൈവനിഷേധികളായിട്ടുള്ള ആളുകൾ, അവര് പ്രാർത്ഥിക്കുന്നതിനെ പരിഹസിച്ച് ആണ് നടക്കുന്നത്. അമ്പിയാക്കന്മാരുടെ ദൈവത്ത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അതാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞതിന്റെ സാരം. മുഹുൽ ഇബാദ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി വന്നിരിക്കുന്നു. അതായത് പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാകുന്നു. ഏത് ആരാധന എടുത്തു നോക്കിയാലും അതിന്റെ ഉള്ളിൽ പ്രാർത്ഥനയുണ്ട്. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണെങ്കിൽ അത് അള്ളാഹുവിനെ ഇബാദത്ത്. അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണെങ്കിൽ അത് അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത്. ഞാൻ ഉദാഹരണം പറയാം. പള്ളിയിൽ നിന്ന് ബാങ്ക് കിട്ടും. അപ്പോൾ കച്ചവടക്കാരനും കൃഷിക്കാരനും മറ്റു തൊഴിലാളിയും എല്ലാം അവരവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അവിടെ നിർത്തിവെച്ചിട്ട് പള്ളിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നല്ലോ എന്നുള്ളത് കൊണ്ട് എല്ലാ പണിയും നിർത്തിവെച്ച് ഒന്നുറപ്പിച്ച് വസ്ത്രമൊക്കെ കൊടുത്ത് ഒരുങ്ങി തയ്യാറായി പള്ളിയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ബാങ്ക് കേട്ടതിന് ശേഷമുള്ള സർവ ചലനങ്ങളും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. ഒന്നുറപ്പിക്കുന്നതിലും യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയുണ്ട്, വസ്ത്രം മാറ്റുന്നതിലുമുണ്ട്, നടത്തത്തിലുമുണ്ട്. അങ്ങനെ പള്ളിയിലേക്കുള്ള ആ നടത്തത്തിൽ എത്ര ചുവടുകൾ എത്ര കാലടി അവൻ നടന്നിട്ടുണ്ടോ അതിനനുസരിച്ച് അവന് പ്രതിഫലവും പുണ്യവും കൊടുക്കുന്നതാകുന്നു. നേരെ മറിച്ച് ഇപ്പോ മമ്പറിന്റെ അറക്കുകൾക്കുണ്ടല്ലോ വ്യാഴാഴ്ച ദിവസം ഒരു സ്ഥലത്തിന് പോകുന്ന സമ്പ്രദായം ചില വിവരമില്ലാത്ത ആളുകൾക്ക്. ആ സ്ഥലത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഇവൻ പുറപ്പെടുന്നതിൽ ഇവന്റെ മനസ്സിലുള്ള പ്രാർത്ഥന ആരോടാ? അവൻ ആ പുറപ്പാടിൽ ഉള്ള സർവ ചലനങ്ങളും ബസ് കയറുന്നതും അവിടെ ചെന്നിറങ്ങുന്നതും ടിക്കറ്റ് എടുക്കുന്നതും പൈസ ചെലവാക്കുന്നതും എല്ലാ കാര്യങ്ങളും അതിലൊക്കെയും ഉണ്ട് ഒരു പ്രാർത്ഥന. ആരോട്? മമ്പറത്തെ തങ്ങളോട്. അതുകൊണ്ട് മമ്പറത്തേക്ക് പോകുന്നത് സ്വലാത്തില്ലാൻ വേണ്ടിയാണ്. അവിടെ ചെന്നിട്ട് ചെല്ലുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിന്റെ വാചകങ്ങൾ തന്നെയാണ്. പക്ഷേ മമ്പറം ചാരത്തിൽ മറവിട്ട് കിടക്കുന്ന സയ്യിദ് അലി തങ്ങളോടുള്ള ഒരു പ്രാർത്ഥന ഇവന്റെ മനസ്സിലുണ്ട്.
അതുകൊണ്ട് അത് ശിർക്കിന്റെ ഇബാദത്താകുന്നു. അവരോട് പ്രാർത്ഥനയാകുന്നു, അത് അവർക്ക് അനിബാദം. അജ്മീറിലേക്കും നാഹൂറിലേക്കും അതല്ലെങ്കിൽ ശബരിമലയിലേക്കും ഗുരുവായൂർ അമ്പലത്തിലേക്കും ഒക്കെയുള്ളതായ ഈ യാത്രകളുണ്ടല്ലോ, ഈ യാത്ര ചെയ്യുന്നവന്റെ മനസ്സിൽ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? അവന്റെ ചില ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടേണമെന്നും ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടണമെന്നും ഒക്കെയുള്ള ഒരു പ്രാർത്ഥന. അത് എന്റെ സാമർത്ഥ്യം കൊണ്ട് അത് നിറവേറ്റാൻ സാധിക്കുകയില്ല, ആ കാര്യം അവിടം കൊണ്ട് എനിക്ക് നിർവഹിച്ചറിയണമേ എന്നുള്ള പ്രാർത്ഥന ഈ യാത്രയിൽ അവന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് മജ്മീറിലേക്കുള്ള ഈ യാത്ര, നാഗൂറിലേക്കുള്ള ഈ യാത്ര, അതൊക്കെയും ഇപ്പൊ ഏർവാടി എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആ ഏർവാടിയിലേക്കുള്ള യാത്ര, ഇപ്പൊ മലമ്പത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലം കേൾക്കുന്നുണ്ട്. അതായത് മുതുവന്നാനിയുടെയും വെളിയുംകോട്ടിന്റെയും ഇടയിൽ ഒരു പുഴയുണ്ട്. ആ പുഴ കടലിൽ ചെന്ന് ചേരുന്ന ആ അഴിമുഖത്തിനടുത്ത്, അതാണ് മലമ്പം. അവിടെ ഇപ്പോൾ ഒരു ജാറം പൊത്തി വന്നിരിക്കും. അങ്ങോട്ട് എത്രയോ ആൾക്കാരാണ് ബസ്സിലായിട്ടും ജീപ്പിലായിട്ടും നിത്യേന വന്നു പോയിക്കൊണ്ടിരിക്കുന്നറിയോ. അപ്പോൾ ഈ പോക്കിലൊക്കെയും ഒരു പ്രാർത്ഥന അവരെ മനസ്സിലുണ്ട്. ആരോടാ പ്രാർത്ഥന? മുനമ്പത്തെ ബീവിയോട്, അല്ലെങ്കിൽ നാഗൂരിൽ മറവിട്ട് കിടക്കുന്ന ഷാഹുൽ ഹമീദ് ആരാ അദ്ദേഹത്തിനോട്, അജ്മീറിൽ മറവിടക്കപ്പെട്ട മൈനുദ്ദീൻ ദൃഷ്ടി അവറുകളോട്, ആണ് പഠിച്ചവനോടല്ല, ഇത് അള്ളാഹുവിനോടല്ല പ്രാർത്ഥന, അള്ളാഹു അല്ലാത്തവരോടാണ്. അതുകൊണ്ട് ഈ യാത്രയും യാത്രയ്ക്ക് വേണ്ടിയുള്ള സർവ്വ ഒരുക്കങ്ങളും യാത്രയിൽ കൊണ്ടുപോകുവാനുള്ള പെട്ടിയോ ബാഗോ തയ്യാറാക്കുന്നത് വരെ അതിലൊക്കെയും അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഉൾക്കൊള്ളുന്നത് കൊണ്ട് അത് സർവ്വം ശിർക്കിന്റെ ഇബാദത്തുകളാകുന്നു. അദ്ദേഹം മുഹുൽ ഇബാദ, പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാകുന്നു. മുഹു മുഹു എന്ന് വെച്ചാൽ അറബി ഭാഷയിൽ അതിന്റെ അർത്ഥം ജീവികളുടെ എല്ലിന്റെ ഉള്ളിലുള്ള കൊഴുപ്പാണ്. ആ കൊഴുപ്പ് നല്ല നിലയിൽ നിൽക്കുന്നിടത്തോളം ആ ജീവി ആരോഗ്യത്തോടുകൂടിയിരിക്കും. അതിന് വല്ല തകരാറ് സംഭവിച്ചാൽ ആ ജീവി രോഗിയായി പോവുകയോ മരിച്ചു പോവുകയോ ചെയ്യും. അങ്ങനത്തെ ആ വസ്തുവാകുന്നു മുഹ് എന്ന് പറയുന്നത്. ഏതൊരു ജീവിയുടെയും മെല്ലിന്റെ ഉള്ളിൽ അതുണ്ട്. അതുപോലെ ഏതൊരു ആരാധനയുടെയും ഉള്ളിൽ പ്രാർത്ഥനയുണ്ട് എന്നാകുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇത് വളരെയധികം വിശാലമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് സഹോദരന്മാര്. അതായത് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, ചെയ്യുന്ന ഇബാദത്തുമുണ്ട്, ഒഴിക്കുന്ന ഇബാദത്തുമുണ്ട്. അതേതാണ്? സൽകർമ്മങ്ങൾ ചെയ്യുക, അത് ഇബാദത്താണ്. ദുഷ്കർമ്മങ്ങൾ ഉപേക്ഷിക്കുക, അതും ഇബാദത്താണ്. അതേതാ? ദുഷ്കർമ്മങ്ങൾ ഉപേക്ഷിക്കുക, വ്യഭിചാരം ഉപേക്ഷിക്കൽ, അതുവഴി ഇബാദത്താണ്. അള്ളാഹുവിനോടുള്ള ഭയഭക്തി കൊണ്ടാണെങ്കിൽ നിരവധി ഒരു അന്യപെണ്ണുമായി ബന്ധപ്പെട്ട് അവൾക്ക് ഗർഭമായി പ്രസവിച്ചു, നാട്ടിലൊക്കെ സംസാരമായി, അവൻ അപമാനത്തിലായി പോകും എന്നുള്ള ഭയം കൊണ്ടാണ് അവൻ ഒഴിഞ്ഞു നിൽക്കുന്നതെങ്കിൽ അതിന് ഇബാദത്തിന്റെ സ്ഥാനമില്ല, അവിടെ തഖ്വയുടെ യാതൊന്നുമില്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ശിക്ഷ ഭയന്നുകൊണ്ടും അള്ളാഹുവിന്റെ പ്രതിഫലം ആശിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ പൊരുത്തത്തെ ആശിച്ചുകൊണ്ടും വ്യഭിചാരം, അത് വളരെ ആശയും സൗകര്യവും ഒക്കെ ഉണ്ടായിട്ടും അതൊന്നും ചെയ്യാതെ ഒരു മനുഷ്യൻ ഒഴുകി നിൽക്കുകയാണ്, അവിടെ അവന്റെ കൽവിൽ ഒരു പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് ആ വ്യഭിചാരം ഉപേക്ഷിക്കൽ ഇബാദത്താകുന്നു. കേട്ടോ, ഇതെല്ലാം മനസ്സിലാക്കണം. ഒരു നാല് റക്കാത്തുള്ള നമസ്കാരത്തിന് ഒന്നുറപ്പിക്കലും നിസ്കാരവും എല്ലാം കൂടി ആകെ 10 മിനിറ്റ് മതിയാവും. എന്നാൽ ഈ വ്യഭിചാരം ഉപേക്ഷിക്കുക എന്ന ഇബാദത്തിന് എത്രയാണ് സമയം? മരണം വരെ. കേട്ടോ, ഞാൻ അള്ളാഹുവിനോട് മര്യാദയുള്ള ഒരു അടിമയായി തഖ്വയോടുകൂടി ജീവിക്കും എന്നൊരുവൻ തീരുമാനിക്കുകയും ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയായി തഖ്വയോടുകൂടി ജീവിക്കാൻ പ്രതിജ്ഞയെടുത്തു, അള്ളാഹുവിന്റെ പൊരുത്തമില്ലാത്ത സംഗതികൾ ഒന്നും ഞാൻ ചെയ്യുകയില്ല എന്ന് അവൻ മനസ്സിൽ ഉറക്കുകയും അള്ളാഹുവിനോട് അതിന് സഹായം തേടുകയും ചെയ്തുകൊണ്ട് അങ്ങനെ പ്രതിജ്ഞയെടുത്തു. എന്നിട്ട് മരണം വരെ ഈ പറഞ്ഞ മാതിരിയിൽ വ്യഭിചാരം എന്ന ദുർവൃത്തി ചെയ്യാതെ അവൻ ജീവിച്ചാൽ ഈ കാലം മുഴുവനും രാപ്പകൽ ഇടപെടാതെ ഏറ്റവും മഹത്തായ ഒരു ഇബാദത്ത് ചെയ്തതായി അള്ളാഹു അവനെ അംഗീകരിക്കുന്നതാണ്. എന്താണ് ആ ഇബാദത്ത്? വ്യഭിചാരം ഉപേക്ഷിക്കുക എന്ന മഹത്തായ ഇബാദത്ത്. അപ്പൊ രാത്രി സമയം ഉറങ്ങുന്ന സമയത്തോ അതും അങ്ങനെ അള്ളാഹുവിന്റെ ഔദാര്യം വളരെ വിശാലമാകുന്നു. എന്താണ്? ഉറക്കൊഴിഞ്ഞിട്ട് ഈ ദുർവൃത്തി ചെയ്യാൻ പോകാമായിരുന്നല്ലോ, അങ്ങനെ പോകുന്നവരും ചെയ്യുന്നവരും ഉണ്ടല്ലോ, എന്താ ഇവർ ചെയ്യാൻ ഞാൻ പഠിച്ചവന് പേടിച്ചിട്ട്.
അതുകൊണ്ട് ഏറ്റവും പ്രധാനമായ സംഗതി അള്ളാഹുവിനോടുള്ള ഭയഭക്തി ആകുന്നു. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് മോചനം കിട്ടണം, അള്ളാഹുവിന്റെ രക്ഷ പൊരുത്തം കിട്ടണം എന്നുള്ള ആ ആഗ്രഹം, അത് പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഴയകാലത്ത് നടന്ന ഒരു സംഭവം നമുക്ക് വിവരിച്ചു തന്നത് ഇമാം ബുഖാരിയും മുസ്ലിമും മറ്റു മുഹദ്ദിസുകളുമെല്ലാം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇൻതലഖ സലാതത്തു നഫലിൻ മിമ്മൻ ഖാന ഖബ്ലകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ കൂട്ടത്തിൽ മൂന്നാളുകൾ ഇങ്ങനെ നടന്നുപോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ സന്ധ്യയായപ്പോൾ അന്തി ഇറങ്ങാൻ സ്ഥലം കാണാതെ അവർ വിഷമിച്ചു. ഇന്ന് രാത്രി നമ്മൾ എവിടെയാണ് ഉറങ്ങിക്കഴിഞ്ഞുകൂടുക എന്നതിൽ അവർ ആലോചിച്ചു. സ്ഥലമില്ല, ജനവാസമില്ലാത്ത ഒരു സ്ഥലത്തുകൂടെയാണ് പോകുന്നത്. അങ്ങനെ ഒരു മലയുടെ ചരിവിൽ ഒരു ഗുഹ കണ്ടു. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഒരു ഗുഹ കണ്ടു, ഇവർ മൂന്ന് പേരും ആ ഗുഹയിൽ കടന്നുകൂടി ഇന്ന് നമുക്കിവിടെ കടന്നുറങ്ങാം എന്ന് തീരുമാനിച്ചു. ആ ഗുഹക്കകത്ത് അവർ കടന്നതിന് ശേഷം മലയുടെ മുകളിൽ നിന്ന് വലിയ ഒരു പാറക്കല്ല് ഉരുണ്ട് വന്നിട്ട് ആ ഗുഹയുടെ വാതിലടഞ്ഞുപോയി. യാതൊരു നിവൃത്തിയുമില്ല പുറത്തു പോരാൻ, വിഷമിച്ചു പറച്ചുപോലെ എന്ത് നിവൃത്തി. ഇവർ മൂന്ന് പേരല്ല, 300 പേരും കൂടി ഉന്തിയാലും നീങ്ങാത്ത മാതിരി വലിയ പാറക്കല്ല്. അങ്ങനെ മൂന്നാളും കൂടി ആലോചിച്ചു, നമ്മളൊരു കാര്യം ചെയ്യാം. ഒരാൾ പറഞ്ഞതാണ്, നമ്മൾ ഈ കാലത്തിനടുക്ക് പരിശുദ്ധമായ വിചാരത്തോടുകൂടെ ചെയ്തിട്ടുള്ള സാലിഹായ അമൽ എടുത്തു പറഞ്ഞിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. കേട്ടോ, നമ്മൾ ചെയ്തിട്ടുള്ള പുണ്യകർമ്മം എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം എന്നാകുന്നു അവർ പറഞ്ഞത്. അങ്ങനെ അവരിൽ ഒരാൾ പറഞ്ഞു, അള്ളാഹുവേ ഇന്നഹു കാന ലി അബവാനി ശൈഖാനി കബീറാനി. അള്ളാഹുവേ, എന്റെ മാതാപിതാക്കൾ വളരെ വയസ്സും ക്ഷീണവുമായി, അവർക്ക് ചെലവ് കൊടുക്കാനും അവരെ ശുശ്രൂഷിക്കാനും ഞാൻ മാത്രം ബാധ്യസ്ഥനായി, വേറെ മക്കളാരുമില്ല. അങ്ങനെ എനിക്ക് ഞങ്ങളുടെ ജീവിതമാർഗം ആട്ടിന് മേയ്ക്കലായിരുന്നു. ആടുകളെ മേയ്ക്കുവാനായി ഞാൻ പുറത്തു പോവുകയും മടങ്ങി വന്നിട്ട് ആട്ടിനെ കറന്ന് പാല് കൊണ്ടുവന്ന് ഉമ്മാക്കും പാപ്പാക്കും കുടിക്കാൻ കൊടുത്ത് അവർ കുറിച്ച് ബാക്കിയാക്കിയത് മക്കൾക്കും ഭാര്യമാർക്കും മറ്റുള്ളവർക്കും കൊടുക്കാൻ കൊടുക്കും. ഇതായിരുന്നു എന്റെ സമ്പ്രദായം. ഇതനുസരിച്ച് ഒരു ദിവസം ഞാൻ ആടുകളെയും കൊണ്ട് മേയ്ക്കാൻ പോയിട്ട് വളരെ ദൂരെ പോയി മടങ്ങിയെത്താൻ താമസം നേരിട്ടു. അങ്ങനെ വന്നു നോക്കിയപ്പോൾ ഉമ്മയും ബാപ്പയും ഉറങ്ങിയിരിക്കുന്നു. പാല് കറന്ന് കൊണ്ടുവന്നിട്ട് പാൽപാത്രവും കയ്യിൽ പിടിച്ച് ഞാനിങ്ങനെ നിന്നു. അവരെ ഉറക്കുണർത്താൻ എനിക്കിഷ്ടമില്ല. അവരെ അവിടെ വെച്ചിട്ട് കുട്ടികൾക്കും മക്കൾക്കും ഭാര്യക്കും പാൽ കൊടുക്കാനും എനിക്കിഷ്ടമില്ല. അത് ഉമ്മനോടും ബാപ്പാനോടും ഒരു അടുപ്പുകാരായി പോകുമോ എന്ന് ഞാൻ ശങ്കിച്ചു. അവരെ വിളിച്ചുണർത്തൽ അവർക്കൊരു ശല്യമായി പോകുമോ എന്നും ഞാൻ ശങ്കിച്ചു. അങ്ങനെ എന്ത് ചെയ്യണം എന്ന് തിരിയാതെ പാൽപാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ നിന്ന് ദീർഘനേരം നിന്ന് നേരം പെടുത്തുപോയി. നേരം പെടുത്തതിന് ശേഷം ഉമ്മയും ബാപ്പയും ഉറക്കുണർന്നു. അവർക്ക് പാൽ കുടിക്കാൻ കൊടുത്തു. അവർ കുടിച്ചതിന് ശേഷം ബാക്കിയുള്ളത് കുട്ടികൾക്കും കൊടുത്തു. അല്ലാഹുമ്മ ഇൻകുന്തു ഫഅൽതു ദാലിക ഇൻകുന്ത തഅലമു അന്നി ഫഅൽതു ദാലിക ഇബ്തിഗാ വജ്ഹിക ഫഫർജ് അന്നാ മാ നഹ്നു ഫീഹി മിൻ ഹാദിഹി സഖറ. അല്ലാഹുവേ, മേൽപ്രകാരം ഞാൻ ചെയ്തത് നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണെന്ന് നീ അംഗീകരിക്കുന്നുവെങ്കിൽ ഈ പാറക്കല്ല് നിമിത്തം ഞങ്ങൾ അകപ്പെട്ട ബുദ്ധിമുട്ട് ഒഴിവാക്കി തരണമേ എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ആ പാറക്കല്ല് കുറച്ചങ്ങോട്ട് നീങ്ങി. അപ്പോൾ രണ്ടാമത്തെ ആള് അയാൾ പറഞ്ഞു, അയാൾ ഒരു കർഷക മുതലാളിയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അയാൾ പറഞ്ഞു, അള്ളാഹു എനിക്ക് കുറെ തൊഴിലാളികളുണ്ടായിരുന്നു. ഒരു ദിവസം തൊഴിലാളികൾ എല്ലാവരും അവരുടെ കൂലി വാങ്ങിപ്പോയി. കൂലി കൊടുക്കുന്നത് നെല്ല് ഗോതമ്പം പോലെയുള്ള വിത്തുകളാണ് കൂലി കൊടുക്കുന്നതെന്നും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂലി വാങ്ങിപ്പോയി, ഒരാള് കൂലി വാങ്ങാതെയും പോയി. അങ്ങനെ കൂലി വാങ്ങാതെ പോയ ആ തൊഴിലാളിയുടെ കൂലി ഞാൻ കൃഷി ചെയ്തു. അതങ്ങനെ കൃഷി ചെയ്യാനുള്ള എല്ലാ ചെലവും അധ്വാനവും എന്റെ വക, അതിൽ നിന്ന് കിട്ടുന്ന ആദായം മുഴുവനും ആ തൊഴിലാളിയുടെയും വക.
ആ നിലയിൽ ഞാൻ കണക്ക് വെച്ചു. വീണ്ടും 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 കുറെ കാലം കൃഷി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് വളരെയധികം വർദ്ധിച്ചു, ഇതിൽ വളരെ അഭിവൃദ്ധിയുണ്ടായി. അങ്ങനെ ആ തൊഴിലാളിയുടെ വകയിൽ ഞാൻ കൃഷി സ്ഥലം വിലക്ക് വാങ്ങി, കണ്ണുകൂട്ടാൻ കന്നാലികളെ വിലക്ക് വാങ്ങി, കാര്യങ്ങൾ നോക്കി നടത്താൻ അടിമകളെ വിലക്ക് വാങ്ങി. ഇങ്ങനെ കൊല്ലങ്ങൾ കഴിഞ്ഞു, ഇതങ്ങനെ പെരുകി. നമ്മൾ ഉദാഹരണം പറയാം, ഒരു സേർ വിത്താണ് കൂലി എന്ന് വിചാരിച്ചോളി, ഒരു പത്തുമേനി വിളയുന്ന വയലാണ് എന്ന് വിചാരിക്കുക. ആദ്യത്തെ കൃഷിയിൽ ഒരു സേറുള്ളത് പത്ത് സേറായി വർദ്ധിച്ചു, അത് മുഴുവൻ കൃഷി ചെയ്തു. രണ്ടാമത്തേതിന് 100 സേറായി വർദ്ധിച്ചു, അത് മുഴുവൻ കൃഷി ചെയ്തു. അത് 1000 സേറായി വർദ്ധിച്ചു. ഇങ്ങനെ അതാണ് വർദ്ധിച്ചു. എല്ലാ ചെലവും മൂപ്പരുടെ സ്വന്തം വക, യാതൊരു പ്രതിഫലവും ഈ തൊഴിലാളിയുടെ വകയായി അദ്ദേഹം കണക്ക് വെച്ചിട്ടില്ല. മൂപ്പരുടെ സ്വന്തം വക, ആദായം മുഴുവനും തൊഴിലാളിയുടേത്. ഇങ്ങനെ കണക്കാക്കി അങ്ങനെ കൊല്ലങ്ങൾ കഴിച്ചു. ഇതിൽ വളരെ പുരോഗതിയുണ്ടായി. അങ്ങനെ ഇരിക്കെ ആ തൊഴിലാളി വന്നിട്ട് ചോദിച്ചു, ഈ കാണുന്നവരെ എന്റെ കൂലി എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടോ ഈ കാണുന്ന ഈ സാധനങ്ങളും ഈ വയലും ഈ കന്നുകാലികളും ഈ അടിമയും എല്ലാം നിന്റെ കൂലിയിൽപ്പെട്ടതാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഏ കാണുന്നവരെ, നിങ്ങളെന്താ ആളെ കളിയാക്കുന്നത്? ഞാൻ ഒരു ദിവസമല്ലേ പണിയെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിന് വിവരമൊക്കെ പറഞ്ഞു, എടോ എനിക്കതിന്റെ യാതൊന്നും ആവശ്യമില്ല, എല്ലാം നീ എടുത്തോ, ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അതെല്ലാം വാങ്ങുകയും കൊണ്ടുപോവുകയും ചെയ്തു. അല്ലാഹുമ്മ ഇൻ കുന്ത തഅലമു അന്നി ഫഅഅ്തു ദാലിക ബിത്തിഖാ വജ്ഹിക ഫഫജിദ് അന്നാ മാനഹ്നു ഫീഹി മിൻ ഹാദിഹി സഖറ. അല്ലാഹുവേ, മേൽപ്രകാരം ഞാൻ ചെയ്തത് നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണെന്ന് നീ അംഗീകരിക്കുന്നുവെങ്കിൽ ഈ പാറക്കല്ല് നിമിത്തം ഞങ്ങൾ അകപ്പെട്ട ബുദ്ധിമുട്ട് ഒഴിവാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ആ പാറക്കല്ല് കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങി, നല്ലവണ്ണം വെളിച്ചം കാണാം, കാച്ചു കടക്കും, പക്ഷേ പിന്നെ ആൾക്ക് ഇറങ്ങിപ്പോകാൻ നിവൃത്തിയില്ല. അങ്ങനെ മൂന്നാമത്തെ ആൾ, അയാൾ ചെയ്തിട്ടുള്ള സാലിഹായ അമല് അയാൾക്ക് അപ്പോൾ ഓർമ്മയായത് അയാളും എടുത്തു പറഞ്ഞു. അതിങ്ങനെയാണ്, അല്ലാഹുമ്മ ഇന്നഹു കാനത്തിലി ഇബ്നത്തു അമ്മിലി. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ എന്റെ ഒരു പിതൃവിയെ പുത്രിയെ, എളാപ്പാന്റെയോ മൂത്താപ്പാന്റെയോ മകളെ വളരെയധികം പ്രേമിച്ചു. അഹബബ്തുഹാക അശദ്ദിമായി ഹബ്ബുർ റിജാലി നിസാ, പുരുഷന്മാര് സ്ത്രീകളെ പ്രേമിക്കുന്നതിന്റെ അങ്ങേയറ്റം വരെ ഞാൻ പ്രേമിച്ചു. അങ്ങനെ അവളിൽ നിന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായി, എന്റെ ആഗ്രഹം നിർവഹിച്ചു തരുവാൻ അവളോട് ഞാൻ ആവശ്യപ്പെട്ടു, അവൾ സമ്മതിച്ചില്ല. അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞു, അവൾക്ക് വലിയ ക്ഷാമം നേരിട്ടു. അവൾ എന്റെ അടുക്കൽ വന്നിട്ട് സഹായം ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ പെണ്ണെ, നിന്നോട് വളരെ കാലമായല്ലോ ഞാനൊരു ആവശ്യം പറയുന്നു, നീ എന്നെ തീരെ നിരാശപ്പെടുത്തുകയാണല്ലോ ചെയ്തത്, ഇപ്പോൾ ഒരുക്കമുണ്ടോ എന്ന് ചോദിച്ചു. അവൾ സമ്മതിച്ചു. അവൾക്ക് ആവശ്യം 120 ദീനാറാണ്. ദീനാറെന്ന് പറഞ്ഞാൽ ഒരു സ്വർണനാണയമാണ്. 120 ദീനാറ് വേണമെന്ന് പറഞ്ഞു. ഞാനത് അവൾക്ക് കൊടുത്തു. എന്റെ ആവശ്യം ആഗ്രഹം നിർവഹിച്ചു തരുവാൻ അവൾ സമ്മതിച്ചു. അവൾ ഞാനും അവളും തയ്യാറായി. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വസ്ത്രം നീക്കുന്നതിലെ എല്ലാം ആയി. അന്ന നിമിഷത്തിൽ അവൾ പറഞ്ഞു, ഇത്തഖില്ലാ വലാ തഫുള്ളൽ ഖാതമ ഇല്ലാ ബിഹഖിഹി, അള്ളാഹുവിനെ കാക്കുക, അവകാശം കൂടാതെ മുദ്ര പൊട്ടിക്കല്ലേ എന്ന് പറഞ്ഞു. അതായത് ഈ മുദ്ര പൊട്ടിക്കുവാനുള്ള അവകാശം നിക്കാഹ് കൊണ്ടാണല്ലോ. നിക്കാഹ് നമ്മളുടെ ഇടയിൽ ഇല്ലാത്തതുകൊണ്ട് ചെയ്യരുത്, അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമാകുന്നു, അള്ളാഹുവിനെ കാക്കുക എന്ന് ഞാൻ അവൾ പറഞ്ഞു. ഇത് കേട്ട് ഞാൻ ചുടിലം കൊള്ളുകയും പേടിച്ചു വറക്കുകയും അവളെ വിട്ടയക്കുകയും ചെയ്തു. അവൾ ആവശ്യപ്പെട്ട സംഖ്യ ഞാൻ അവൾക്ക് കൊടുത്തു. അല്ലാഹുമ്മ ഇൻ കുന്ത തഅലമു അന്നി ഫഅഅ്തു ദാലിക ബിത്തിഖാ വജ്ഹിക ഫഫജിദ് അന്നാ മാനഹ്നു ഫീഹി മിൻ ഹാദിഹി സഖറ. അല്ലാഹുവേ, മേൽപ്രകാരം ഞാൻ ചെയ്തത് നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണെന്ന് നീ അംഗീകരിക്കുന്നുവെങ്കിൽ ഈ പാറക്കല്ല് നിമിത്തം ഞങ്ങളകപ്പെട്ട ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ പാറക്കല്ല് പൂർണ്ണമായി നീങ്ങി അവരെല്ലാവരും സുഖമായി ഇറങ്ങി നടന്നു പോവുകയും ചെയ്തു എന്നിപ്രകാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും മറ്റു മഹദീസുകളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. സഹോദരന്മാരെ, നോക്കുക, ഈ മൂന്നാളുടെ കിസ്സയിലും നമുക്ക് വളരെ പഠിക്കുവാനുണ്ട് കേട്ടോ. ആ മുതലാളിയുടെ കിസ്സ, അത് വളരെയധികം ഔദാര്യം നിറഞ്ഞ ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത്.
ആ തൊഴിലാളി വന്നപ്പോൾ അയാൾ ഒരു ദിവസം പണിയെടുത്തതിന്റെ കൂലി മാത്രം കൊടുത്തിട്ട് മറിച്ച് അയച്ചാൽ അയാൾ മര്യാദക്കാരനാകുന്നു. എന്നാൽ അദ്ദേഹം ആ ധാന്യം ആ വിത്ത് കൃഷി ചെയ്തിട്ട് അതിൽ നിന്നുണ്ടായ സർവ ആദായവും ആ തൊഴിലാളിക്ക് വിട്ടുകൊടുക്കുകയും കൃഷിക്ക് വേണ്ടി ചെലവഴിച്ചത് വകയിലേക്ക് യാതൊന്നും എടുക്കാതിരിക്കുകയും ചെയ്തത് വളരെയധികം ഉയർന്ന നിലയിലുള്ള ഔദാര്യവും അതിമര്യാദയും ഏറ്റവും ഉയർന്ന പുണ്യത്തിന്റെ മാർഗവും ആകുന്നു. പക്ഷെ അതിലൊക്കെ ഇപ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട് അയാളുടെ മനസ്സിൽ, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണമെന്നുള്ള പ്രാർത്ഥന. അതുകൊണ്ട് അതെല്ലാം മഹത്തായ ഇബാദത്തുകളാകുന്നു. ഉമ്മാനോടും ബാപ്പാനോടുമുള്ള അതബ് ആ ബഹുമാനം കുറെ അതിലൊഴിഞ്ഞു ആ മനുഷ്യന്ന്. എന്താണ് ഉമ്മാക്കും ബാപ്പാക്കും കുടിക്കാനുള്ള പാല് അവിടെ മാറ്റിവെച്ചിട്ട് ഈ വിശന്ന് നിലവിളിക്കുന്ന കുട്ടികൾക്ക് കൊടുത്താൽ അതിന്റെ പേരിൽ തീർച്ചയായും അള്ളാഹു അയാളെ ശിക്ഷിക്കുകയില്ല. അഥവാ തടിച്ച് ഉമ്മാനെയും ബാപ്പാനെയും ഒന്ന് തൊട്ടു തടവി വിളിച്ച് ഉണർത്തിയാലും അതും ഒരു കുറ്റകരമായ സംഗതിയല്ല. ഇത് മനുഷ്യന് പ്രയാസപ്പെട്ടതായ നിയമങ്ങളൊന്നും ഇസ്ലാമിലില്ല. പക്ഷേ അദ്ദേഹത്തിനൊരു ശങ്ക, ഉമ്മാനോടും ബാപ്പാനോടും അതുപോലായി പോകുമ്പോ കുട്ടികൾക്ക് ആദ്യം കൊടുത്താൽ, അതുപോലെ ഉമ്മാനെയും ബാപ്പാനെയും ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്താൽ അവർക്കൊരു ശല്യമായി പോകുമോ എന്നിങ്ങനെ ശങ്കിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് തിരിയാതെ അന്തം വിട്ട് കുറെ നേരം നിന്നു. ആ നൃത്തത്തിലും അയാൾക്ക് അള്ളാഹുവിന്റെ പൊരുത്തമാകുന്നു ആഗ്രഹിക്കുന്നത്, അവിടെ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് അത് അള്ളാഹുവിന്റെ ഇബാദത്താകുന്നു. സഹോദരന്മാര്, ഇങ്ങനെ ഈ അവസാനം പറഞ്ഞ മൂന്നാമത്തെ ആളുടെ കിസ്സുണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ ആളും ഒന്നാമത്തെ ആളും വാസ്തവത്തിൽ ആ ചെയ്തതിന് വ്യത്യാസം അഞ്ച് വന്നു പോയാൽ അവർ കുറ്റക്കാരാവൂല. ഈ മൂന്നാമത്തവന്റെ കിസ്സ അങ്ങനല്ല. ഈ മൂന്നാമത്തവൻ ആ അവസാന നിമിഷത്തിൽ ഇത്തക്കില്ല എന്ന് കേട്ടിട്ട് പേടിച്ച് ബിൽ വാങ്ങിയല്ലോ, അഥവാ ബിൽ വാങ്ങിയിരുന്നില്ല എങ്കിൽ അയാൾ മഹാപാപിയായി തീരുകയും കഠിന ശിക്ഷക്ക് അവകാശിയായി തീരുകയും ചെയ്യുന്നതാകുന്നു. അപ്പോൾ അയാളുടെ ഇബാദത്തും തഖ്വയും പോലെ എന്താ? തർക്കു സിന, സിന ഉപേക്ഷിക്കുക എന്നതാകുന്നു അയാളുടെ ഇബാദത്ത്, അതാകുന്നു അയാളുടെ തഖ്വ. അയാൾ ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന്റെ പ്രതിഫലമാകുന്നു. ഇത്തഖില്ല, അള്ളാഹുവിനെ കാത്തോ, അള്ളാഹു ഇത് കാണും, അള്ളാഹു ഇത് കണ്ടാൽ, അള്ളാഹുവിന്റെ കാഴ്ചയിൽ നമ്മൾ മഹാപാപികളായി തീർന്നാൽ നമുക്ക് രക്ഷയില്ല എന്നുള്ളതാണ് ആ സാലിഹായ പെമ്പറന്നോൾ ആ മനുഷ്യനെ ആ സമയത്ത് ഉണർത്തിയത് കേട്ടോ. അത് കേട്ടപ്പോൾ എനിക്കൊരു ഉദാഹരണം പറയാൻ തോന്നുകയാണ്. ഈ അടുപ്പത്ത് പാല് വെച്ച് പാൽപാത്രം വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ചാലുണ്ടല്ലോ, പത പൊന്തിയിട്ട് പുറത്തേക്ക് പോകാൻ ഒഴുകുന്ന സമയത്ത് അല്പം പച്ചവെള്ളം ഇച്ചാൽ ആ പത അങ്ങോട്ട് ഒതുങ്ങുന്നു. ഇതുപോലെ ഇത്തഖില്ലാഹ് എന്ന ശബ്ദം കേട്ടപ്പോൾ ആ മനുഷ്യന്റെ മനസ്സിൽ പതച്ചു പൊന്തിയിരുന്ന ശരീരത്തിന്റെ നൊരകളെല്ലാം അമർന്നുപോയി, അടങ്ങിപ്പോയി കേട്ടോ. അതാണ് അതാണ് അള്ളാഹുവിനോടുള്ളതായ ഭയഭക്തിയും തഖ്വ എന്ന് പറയുന്നത്. അതാ കേട്ടോ, ഇത് സൗകര്യം കിട്ടാതെ ചെയ്യാതിരിക്കലുണ്ടല്ലോ, അതിന് തഖ്വ എന്ന് പറയാനില്ല. ഏയ്, സൗകര്യം കിട്ടിയും കവിഞ്ഞ നിലയിലുള്ള ആശയം കൊണ്ട്, പക്ഷേ അള്ളാഹു വരുത്തപ്പെടുകയില്ല, അള്ളാഹു ശിക്ഷിക്കും എന്നുള്ള ഭയഭക്തി നിമിത്തം അത് ചെയ്യാതിരുന്നാൽ, അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള ചില ദുർവൃത്തികളുണ്ടല്ലോ അതൊന്നും ചെയ്യാതിരുന്നാൽ, ആ ചെയ്യാതിരിക്കൽ ഏറ്റവും വലിയ ഇബാദത്താകുന്നു. 15 പ്രായപൂർത്തിയായ ഒരാൾ ഒരു 80-90 കൊല്ലക്കാലം വരെ ജീവിച്ചു എന്നിരിക്കട്ടെ, 90 വരെ ജീവിച്ചു, 15 പ്രായപൂർത്തിയായതാണ്. ഈ 90 വരെ ഈ ലൈംഗികമായ യാതൊരു വക കുറ്റവും ചെയ്യാതെ പഠിച്ചവനെ പേടിച്ചിട്ട് ജീവിച്ചാൽ 75 കൊല്ലക്കാലം ഒരു ഇബാദത്തും തഖ്വയും നിരന്തരമായി ചെയ്തു എന്ന് അള്ളാഹു അംഗീകരിക്കാൻ അവകാശമുണ്ട് കേട്ടോ. പഠിച്ചവനെ പേടിച്ചിട്ട് ചെയ്യാതിരിക്കണം. എന്നാൽ രാത്രി സമയത്തോ പാതിരാ സമയവും വേണമെങ്കിൽ ഈ തോന്നിയർച്ചം ചെയ്യാൻ പോകാമായിരുന്നല്ലോ, എന്തുകൊണ്ട് പോയില്ല? പഠിച്ചവനോടുള്ളതായ പേടി നിമിത്തം. അപ്പോൾ ആ സമയം മുഴുവനും ഇടവിടാതെ ഒരു ഇബാദത്ത് ചെയ്തതായി അള്ളാഹു കണക്കാക്കാൻ അവന് പ്രതിഫലം കൊടുക്കാൻ അവകാശമുണ്ട്. ഇതിന്റെയൊക്കെ കാരണം എന്താണ്? പ്രാർത്ഥനയാകുന്നു. പ്രാർത്ഥന എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാവുന്ന ഏറ്റവും മഹത്തായ ഇബാദത്താണ് പ്രാർത്ഥന. നടത്തത്തിലും ഇരുത്തത്തിലും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറക്കൊണ്ടിരുന്നാലും എല്ലാ സമയത്തും ഈ പ്രാർത്ഥന എന്ന ഇബാദത്ത് ചെയ്യാൻ നമുക്ക് വളരെ സൗകര്യമാകുന്നു. പക്ഷേ എന്ത് വേണമെന്ന് പറയും, അത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മില്ലാ, ബിസ്മിക്കല്ലാഹുമ്മ നമൂത്തു വനഹ്യാ,
എന്നിങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനെ ഓർമ്മിച്ചു, അള്ളാഹുവിനെ ധ്യാനിച്ചുകൊണ്ട് അവൻ അവന്റെ സർവാട്ടവും അനക്കവും ആയി തീർന്നാൽ അവൻ എല്ലായ്പ്പോഴും വിവാദത്തിലാണ്. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു രോഗത്തിൽ കഷ്ടപ്പെടുന്ന ഒരാളെ കാണുന്ന സമയത്ത് ഓ പടച്ചോന് അയാൾക്ക് ആരോ സങ്കടം തന്നെ, അയാൾക്ക് ഇത് സുഖാക്കി കൊടുക്ക് എന്നുള്ള ഒരു ആഗ്രഹവും ഒരു അപേക്ഷയും നമ്മളുടെ മനസ്സിൽ തോന്നും, അത് ഇബാദത്താണ്. അതുപോലെയുള്ള രോഗത്തിൽ അകപ്പെടാതെ പടച്ചോൻ നമ്മളെ രക്ഷിച്ചു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ശുക്രന്റെ വിചാരം നമ്മളുടെ മനസ്സിൽ വരും, അതും ഇബാദത്താണ്. ഇങ്ങനെ പ്രാർത്ഥന ഈ നിമിഷം മുറിഞ്ഞു പോകാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്താകുന്നു. എന്നാൽ ഈ ഇബാദത്ത് ഇതാണ് അള്ളാഹു അല്ലാത്തവരോട് നേരെ ആക്കുവാനായി നമ്മുടെ ശത്രു ഈ പിശാച് എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, അള്ളാഹുവിനോട് നേടുക എന്നുള്ളത് വിട്ടിട്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളോട് ശുഹദാക്കളോട് അമ്പിയാക്കന്മാരോടൊക്കെയും തേടുന്നവര് സ്വഭാവം മനുഷ്യനിൽ ഉണ്ടാക്കി തീർക്കുവാനാകുന്നു പിശാച് പരിശ്രമിക്കുന്നു. ഏത് പ്രവൃത്തിയിലും ഇതുണ്ടാകും. ഇപ്പോ ഞാൻ പറഞ്ഞുതരാം, നമ്മൾ സാധാരണ എന്റെ ഈ താടി ഇതുപോലെ താടി നീട്ടിയ ആളുകൾ നമ്മളുടെ ഇടയിൽ കുറച്ചെങ്കിലും ഉണ്ടല്ലോ. ഈ താടി നീട്ടിയതിൽ ദുആ ഉണ്ടോ പടച്ചവനോട്? എന്നാൽ ആ താടി നീട്ടൽ ഇബാദത്താകുന്നു. ലോകമാന്യത്തിന് വേണ്ടിയാണെങ്കിലോ? ഇല്ല, അത് പോയി. ഈ ബാറ്ററി ഉണ്ടല്ലോ പവർ നശിച്ചാൽ എന്നതുപോലെ, പവർ നശിച്ച ബാറ്ററി വെറുതെ കൊടുത്താലും വാങ്ങുകയില്ല. അപ്പോൾ ഈ താടിയിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണം. കേട്ടോ, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണം. അള്ളാഹുവിന്റെ ദൃഷ്ടി, ഞാൻ എപ്പോഴും അള്ളാഹുവിന്റെ ഹദറത്തിലാണല്ലോ. അള്ളാഹുവിന്റെ കാഴ്ചയിൽ നിന്ന് മറിഞ്ഞിട്ട് ഒരു നിമിഷം എനിക്കൊന്നും സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ കാഴ്ചയിൽ ഞാനൊരു വലിയാളക്കായിരുന്നു, അള്ളാഹുവിന് പ്രിയമായ സംഗതിയാണ് താടി നീട്ടുക എന്നുള്ളത്, ആ ഒരു അവസ്ഥയിലാവണം. മരിച്ചിട്ട് മഹ്ശറിലേക്ക് ഒരുമിച്ചു കൂട്ടപ്പെടുന്ന അവസരത്തിൽ ആ താടിയോടുകൂടെ എനിക്ക് അള്ളാഹുവിന്റെ ഹദറത്തിൽ നിലകൊള്ളുവാൻ സാധിക്കുമാറാകണം. അള്ളാഹുവിന്റെ ഹദറത്തിൽ പരലോകത്തിൽ നിർക്കുന്നേരെ, ഇപ്പോഴും നിർക്കുന്നേരെയല്ല, നമ്മളെ വിശ്വാസമാണ്. നമ്മൾ അള്ളാഹുവിനെ ഇപ്പോൾ കാണുന്നില്ല, പരലോകത്തിൽ അങ്ങനെയല്ല, അത് നിർക്കുന്നേരെ ആ സഭയിൽ ഹാജരാവുകയാണ്. അപ്പോൾ അള്ളാഹുവിന് പൊരുത്തമാകുന്നു താടി ഉണ്ടാകൽ. ഈ മരിക്കുന്ന അവസരത്തിൽ താടി ഇല്ലാതെ മരിച്ചാൽ ആ താടി ഇല്ലാത്ത അവസ്ഥയിലാവുന്ന അവിടെ ഹാജരാക്കൽ, അത് എനിക്ക് വലിയൊരു നഷ്ടമാണ്. അള്ളാഹുവിന്റെ ഹദറത്തിൽ മഹ്ശറിൽ ഹാജരാകുമ്പോൾ താടിയോടുകൂടി എനിക്ക് ഹാജരാകണം, അതാവുന്നു അള്ളാഹുവിന് പൊരുത്തം എന്നെല്ലാമുള്ള വിചാരത്തിലാണ് ഈ താടി വെച്ചുകൊണ്ട് നടക്കുന്നതെങ്കിൽ അത് ഇബാദത്താകുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും, നടത്തത്തിലും വിരുദ്ധത്തിലും സംസാരത്തിലും, എന്തിനധികം പറയുന്നു, നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു, നമ്മൾ സുഖമായി സീറ്റ് കിട്ടിയിട്ട് ഇരിക്കുകയാണ്, അപ്പോൾ ഒരു ക്ഷീണിച്ച് വയസ്സായ നടുവാണെങ്കിൽ ഒരാൾ വന്ന് കയറി, അതല്ലെങ്കിൽ ഒരു പെൺ ഒരു കുട്ടിയെ ഒക്കത്തി വെച്ചിട്ട് ഒരു പെണ്ണ് വന്ന് കയറി തീരിക്കാൻ സ്ഥലം കിട്ടാതെ ആ പെണ്ണ് ആ കുട്ടിയെ ഒക്കത്ത് വെച്ചുകൊണ്ട് ബസ്സിൽ നിന്ന് വിഷമിക്കുന്നു, അല്ലെങ്കിൽ ആ വയസ്സായ മനുഷ്യൻ നടുവളഞ്ഞ മനുഷ്യൻ നിൽക്കാൻ കഴിയാതെ ആ വിഷമിക്കുന്നു, നമ്മളിത് കണ്ടു. അപ്പോൾ വയസ്സായ മനുഷ്യന്മാരെ ബഹുമാനിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കഷ്ടപ്പെട്ടവരെ, ക്ഷീണിച്ചവരെ സഹായിക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിന് പൊരുത്തമുള്ള ഒരു കാര്യമാണ് എന്നൊക്കെയുള്ള വിചാരത്താൽ നമ്മൾ എണീച്ചിട്ട് അവർക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നു എങ്കിൽ, അതിൽ അള്ളാഹുവിനോടുള്ള ആ ഭയഭക്തിയും പ്രാർത്ഥനയും ഉൾക്കൊള്ളുന്നുവെങ്കിൽ അത് ഇബാദത്താകുന്നു. കേട്ടോ, അതൊക്കെ ഇപ്പൊ സാധാരണ മനുഷ്യന്മാർ ചെയ്യുന്ന ചില അതിമര്യാദയുടെ പരിപാടികളാണ്. അതിനൊക്കെ പഠിച്ചവരോടുള്ള പ്രാർത്ഥന അതിലുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. സഹോദരന്മാരെ, വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കേട്ടോ, ഇബാദത്തിന്റെ കാര്യം അത് അള്ളാഹുവിനോടുള്ള പൊരുത്തം അതാവണം. കേട്ടോ, ഈ വേറെ ആരോടുമുള്ള ഒരു പ്രാർത്ഥന ഇതിലൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ നമ്മളുടെ ചില ആളുകളുണ്ടല്ലോ, ബദ്രികളുടെ അസുബാ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ഒരു ജാതി ഫ്രൈം ചെയ്ത് വലിയ കണ്ണാടിയിൽ ഫ്രൈം ചെയ്തിട്ടൊക്കെ വെക്കില്ല. ബദ്രികളുടെ അസുബാ എന്തിനാണത്? ബദ്രികളുടെ അസുബാ അങ്ങനെ എഴുതി വെച്ചാൽ അവിടെ കള്ളം കടക്കൂല, ആ വീട്ടിന് അഗ്നിബാധ ഉണ്ടാകൂല, തീപിടിപ്പിടുത്തം ഉണ്ടാവൂല, കള്ളം കടക്കൂല എന്നൊക്കെയാണ് വിശ്വാസം. അപ്പോൾ ഇവരുടെ ഒരു പ്രബർക്കത്ത് കൊണ്ട് ആ വക അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണല്ലോ. അപ്പൊ അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്. ആരോടാണ് പ്രാർത്ഥന? ആരോടാണ് പ്രാർത്ഥന? അള്ളാഹുവിനോടല്ലോ, അള്ളാഹുവിന്റെ പേരല്ലോ എഴുതിയത്. ഇത് അബൂബക്കർ ഉമർ ഉസ്മാൻ അലിജി എന്നിങ്ങനെ തുടങ്ങിയിട്ട് ബദ്രീങ്ങളുടെ സഹാബികളുടെ പേരാണ് എഴുതി. അവരോടാണ് പ്രാർത്ഥന, ബദ്രീങ്ങൾ നമ്മളെ കാക്കൂന്നാണ്.
ബാദരീങ്ങള് യുദ്ധക്കളത്തിൽ വെട്ടുകൊണ്ട് വീണപ്പോൾ അവർക്ക് അവരെ കാക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിരുന്നെങ്കിൽ അവരങ്ങനെ മരിക്കുകയില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ ആളുകൾ ഇപ്പം ഇങ്ങനെ പറയും, ബദരീങ്ങളെ കാക്കണം. ഈ എന്ത് പോയത്ത, ഈ എന്തൊരു കഥകേടാണ്. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്ന കപ്പൽ 1500 ആളെയും കൊണ്ട് കാറ്റും കോളവും പെട്ട് മുങ്ങി പോകുമെന്ന് പേടിച്ച് ആളൊക്കെ ഇങ്ങനെ പെരളിയത്തിലായ സന്ദർഭത്തിൽ കേട്ടോ, കപ്പലിങ്ങനെ അടുത്തോട്ടും വലത്തോട്ടും ചാഞ്ഞും ചെരിഞ്ഞും എങ്ങനെ നീങ്ങുന്നു. ഇതിനിടയിൽ ഒരാൾ പറഞ്ഞു, ബദരീങ്ങളെ എന്ന് വിളിച്ചു ഒരു കാർന്നവര്. അപ്പൊ നമ്മളെപ്പോഴത്തെ ഒരു വികൃതി ഉണ്ടായിരുന്നു അതിൽ. അയാൾ പറഞ്ഞു, ഏ കാർന്നവരെ, ഒന്ന് മിണ്ടാകുത്തിരിക്കേ, 1500 ആളെയും കൊണ്ട് ഈ കപ്പൽ മുങ്ങാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒറ്റ വാക്കിൽ വിളിച്ചത് 315 ആളെ കേട്ടോ, അവരെല്ലാം കൂടി വന്ന് കയറിയാൽ ഏതായാലും ഇത് മുങ്ങുന്നത്. അപ്പൊ ഈ ചങ്ങായി പറയാം, എടാ മഹയ എന്നെ പോലത്തെ ഒരു ഇതിലുണ്ടോ, ഞാനുണ്ട്, വേറെയുള്ള എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. ഏതായാലും നിങ്ങൾ അള്ളാഹുവേ എന്ന് വിളിച്ചിട്ട് നല്ലോ ഈമാൻ ഉറപ്പിച്ചോളി കേട്ടോ, മരിക്കുകയാണെങ്കിൽ കാഫറായി മരിക്കണ്ടല്ലോ. മുങ്ങി ചാകുകയാണെങ്കിലേ കാഫറായിട്ട് മുങ്ങി ചാകണ്ടല്ലോ, അള്ളാഹുവേ എന്ന് വിളിച്ചിട്ട് നല്ലോ ഉറപ്പിച്ചോളി, നാം മുമിനായിട്ട് മരിക്കാം എന്ന് പറഞ്ഞു. സഹോദരന്മാരെ, വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ, ഇവിടെ ഈ സമുദായത്തിൽ പടർന്നു പിടിച്ചിട്ടുള്ള ഈ അപകടമുണ്ടല്ലോ, ഇത് എത്ര വമ്പിച്ചതാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെല്ലാം ഈ ഭൂമിയിൽ വന്നിട്ട് മനുഷ്യരോട് പറഞ്ഞത്, ഏ മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചോളി, വേറെ ആരോടും പ്രാർത്ഥിക്കല്ല എന്നാകുന്നു. അതാണ് ഈ ആരാധിക്ക എന്ന് പറഞ്ഞത്. ആരാധിക്ക എന്ന് പറഞ്ഞത് പ്രാർത്ഥിക്കല. ഏറ്റവും പ്രധാനമായ അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പറയൽ പ്രാർത്ഥനയാകുന്നു, ആരാധനയാകുന്നു. പിന്നെ എന്തെല്ലാം സംഗതികൾ ചെയ്യലും എഴുക്കലും പറയലും പ്രവർത്തിക്കലും ആയിട്ടൊക്കെ ഉണ്ടോ, അത് മുഴുവനും ഈ ആരാധന ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നതാണെങ്കിൽ അതൊക്കെ ഇബാദത്താണ് കേട്ടോ. ചിന്തിച്ചിട്ട് പൊന്തിക്കലും അവിടെ പെയിന്റിടലും, കൊല്ലം കൊല്ലമുണ്ടല്ലോ വീടുകൾക്കും പള്ളികൾക്കൊക്കെ വെള്ളമലിക്കുന്നത് പോലെ ഈ ജാരത്തിന് വെള്ളമലിക്കലും പെയിന്റിടലും മിറ്റം വൃത്തിയാക്കലും അവിടെ വിളക്ക് കത്തിക്കലും ഇതിലൊക്കെയും ആ കബറടക്കപ്പെട്ടവരോടുള്ള പ്രാർത്ഥന ഇതൊക്കെയും ഉള്ളിലുണ്ട്. അതുകൊണ്ട് ആ ക്രിയകളെല്ലാം ഇബാദത്താകുന്നു, ആരാധനയാകുന്നു, മനുഷ്യൻ കാഫറായി പോകുന്ന ആരാധന കേട്ടോ. പ്രാർത്ഥന ഇതിന്റെയൊക്കെ കയമ്പ് അതാണ്, നല്ല മനസ്സിലായിക്കോളും. ഇപ്പോൾ ഈ ഹജ്ജിന്റെയോ ഉംറയുടെയോ ഇബാദത്ത് തുടങ്ങിയാൽ പിന്നെ മുടി അളിക്കാൻ പാടില്ല, മുടി വെട്ടിക്കാൻ പാടില്ല കേട്ടോ. ഹജ്ജ് ഉംറ ഈ രണ്ട് ഇബാദത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കർമ്മം പൂർത്തിയാകുന്നത് വരെ മുടി തൊടാൻ പാടില്ല. എന്താണ് ആ സമയത്ത് ആ മുടി അങ്ങനെ നിർത്തുന്നത്? അതിന്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥന അള്ളാഹുവിനോട്. അതുകൊണ്ട് അത് അള്ളാഹുവിന്റെ ഇബാദത്താകുന്നു. എന്റെ നാട്ടിൽ വെളിയങ്കോട്ട് ഞാൻ ചെറുപ്പകാലത്ത് കണ്ടതാണ്, കുട്ടികൾക്ക് ഏക്കം ഉണ്ടായാൽ കാനാവിറ്റത്തെ പരീതാവിളിയാക്ക് ഒരു 6 മാസം ഒരു കൊല്ലം കാലം മുടി നീർച്ചാക്കൽ. ആ ഒരു കൊല്ലം വരെ അല്ലെങ്കിൽ 6 മാസം വരെ പിന്നെ മുടി തൊടാൻ പാടില്ല. അപ്പോൾ ആ മുടി അങ്ങനെ നിർത്തുന്നതിന്റെ ഉള്ളിലുള്ള ഒരു പ്രാർത്ഥന അതാരോടാ? ആ കാനാവിറ്റത്തെ പരീതാവിളിയായോട്. എന്താണ് ഈ സുഖം മാറിക്കിട്ടണം? സുഖം മാറാൻ സാധാരണ നിലക്കുള്ള മരുന്നിന്റെ ഏർപ്പാടുകളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അല്ലാതെ ഒരു അദൃശ്യമായ ഒരു മാർഗത്തിൽ മാറിക്കിട്ടണമെന്നാണ് ഇപ്പോഴത്തെ വിചാരം. ആ ആവശ്യത്തിന് വേണ്ടിയാകുന്നു മുടി ഇങ്ങനെ നിർത്തുന്നത്, കാഞ്ചനപുറ്റത്തെ പരീതവലിയാക്ക് നേർച്ചയാക്കിയിട്ട്. അപ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥന ഉൾക്കൊള്ളുന്നത് കൊണ്ട് അത് അവലിയാക്ക് നേർച്ചയാകുന്നു. കുട്ടികൾക്ക് പേരിടാൻ വേണ്ടിയിട്ട് ഗുരുവായൂരിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ പോയിട്ട് അവിടെ ചില പൂജകൾ ചെയ്തിട്ട് വേണം ആ പേരിടാൻ. അതിൽ എന്തോ ചില ആശകളും പ്രതീക്ഷകളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളത്തെ അല്ല ഗുരുവായൂരിലെ ഗുരുവായൂർ അപ്പനോടുള്ള പ്രാർത്ഥന അതിൽ ഉൾക്കൊള്ളുന്നതുകൊണ്ട് അത് ഗുരുവായൂർ അപ്പനത്തെ ഇബാദത്താണ്, കാഫറായി പോകും. മമ്പറത്ത് കൊണ്ടുപോയിട്ട് പേരിടുന്നുണ്ട് അവിടെ, പിന്നെ അതിന് ആ പേരിടുന്നതിൽ അതിലെന്തോ ചിലതൊക്കെ ചില അപേക്ഷകളും പ്രാർത്ഥനകളൊക്കെ അതിൽ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് പേരിടാൻ വേണ്ടി അമ്പലത്തേക്ക് കൊണ്ടുപോകുന്നത് ശിർക്കിന്റെ ഇബാദത്താകുന്നു. അതിനെ പ്രാർത്ഥന ഉണ്ടായിട്ടുള്ളിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ഏത് വിഷയമാകട്ടെ അതൊക്കെയും അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്താണ്. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ഏത് വിഷയമാണെങ്കിൽ അത് അള്ളാഹുവിന്റെ ഇബാദത്താണ് കേട്ടോ.
ഇത് വളരെ വിപുലമായി മനസ്സിലാക്കേണ്ടതാകുന്നു. ഇനിയും ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഞെരിയാണിയുടെ താഴെ തുണിയോ പാന്റോ നീളക്കുപ്പായമോ പുരുഷന്മാർക്ക് അത് താഴ്ത്തിയിടൽ വളരെ വിരോധമാണ്. അള്ളാഹുവിന് വളരെ വെറുപ്പാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ അറിയിച്ചിരിക്കുന്നു. ഇങ്ങനെ പുരുഷന്മാർക്ക് ഞെരിയാണിന്റെ താഴെ തുണി താഴ്ത്തിയിടൽ, പാന്റ് നെറിയാണിന്റെ താഴെ താഴ്ത്തിയിടൽ, നീളക്കുപ്പായം ഞെരിയാണിന്റെ താഴെ താഴ്ത്തിയിടൽ, അത് അള്ളാഹുവിന് വളരെ വെറുപ്പാണെന്ന് പറയുന്നു. ഈ വെറുപ്പിനെ പേടിച്ചിട്ട് ഒരാള് ആ ഞെരിയാണിന്റെ മേലെ തന്നെ തുണി ഉടുത്ത് അങ്ങനെ ചീരിച്ചു എന്നാൽ അതിന്റെ ഉള്ളിലൂടെ ഒരു പ്രാർത്ഥന, അതുകൊണ്ട് അത് ഇബാദത്താകുന്നു. മനസ്സിലാക്കണം. ഈ ടൈലറോട് മെഷീൻകാരനോട് ഈ ബാൻഡ് തന്നെ അളവ് കൊടുക്കുമ്പോൾ തന്നെ കരുതി അത് ഞെരിയാണിന്റെ മേലെ നിൽക്കണം, താഴ്ന്നു പോകരുത് എന്ന് മനഃപൂർവ്വം ഉദ്ദേശിച്ചുകൊണ്ടോ അവനോട് പറഞ്ഞിടോ നല്ല സൂക്ഷിച്ചോ ഞെരിയാണിന്റെ താഴെയാകരുത് കേട്ടോ. അതിലും ഈ മനുഷ്യന്റെ മനസ്സിൽ ഒരു പ്രാർത്ഥന അള്ളാഹുവിന്റെ നേരെയുണ്ട്, അതുകൊണ്ട് അത് ഇബാദത്താകുന്നു കേട്ടോ. നല്ല മനസ്സിലായിക്കോളി. ഇങ്ങനെ നോക്കിയാൽ ഏതൊരു ആട്ടമോ അനക്കമോ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ഉൾക്കൊള്ളുന്നതുകൊണ്ട് അവിടെ ഒക്കെ ഇബാദത്ത് വരുന്നുണ്ട് കേട്ടോ. വഴിയിൽ നടന്നു പോകുന്ന സമയത്ത് മുള്ള് കുപ്പി കഷ്ണം മുതലായ സാധനം മനുഷ്യർക്ക് ഉപദ്രവമുള്ള സാധനങ്ങൾ കണ്ടു, അത് എടുത്തു കളയൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു ഈമാനിൽപ്പെട്ട ഒരു കാര്യമാണ്. ഈമാൻ എന്ന് പറയുന്നത് ഏഴുപതിച്ചില്ലാനും ശാഖകളുണ്ട്, ഏറ്റവും വലുതും ചെറുതും ഒക്കെ ആയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുവാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എന്നാൽ വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ എടുത്തു കളയൽ അത് ഈമാനിൽപ്പെട്ടതാകുന്നു എന്ന് പറഞ്ഞു. ആ പുണ്യം കിട്ടാൻ അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടാൻ ആശിച്ചുകൊണ്ട് ഈ മൂന്നും കുപ്പി കഷ്ണം വഴിയിൽ നിന്ന് എടുത്തു കളഞ്ഞു. അപ്പോൾ അതിനൊരു പ്രാർത്ഥനയുണ്ട്, അതുകൊണ്ട് അത് ഇബാദത്താകുന്നു. മുനിസിപ്പാലിറ്റിയിലെ ജോലിക്കാരുണ്ടല്ലോ വഴി ശുദ്ധിയാക്കുന്നു, അവിടെ പ്രാർത്ഥനയില്ല, അതുകൊണ്ട് അത് അള്ളാഹുവിനോടുള്ള ഇബാദത്ത് എന്ന സ്ഥാനം അതിനില്ല. മുനിസിപ്പാലിറ്റിക്കാർക്ക് മാസം ചെയ്യുമ്പോൾ ശമ്പളം കൊണ്ടേ ഉള്ളൂ, അപ്പൊ കൂലിപ്പണി മാത്രമാണ്, വേറെ അതൊന്നുമില്ല. മനസ്സിലായി? എന്തിനധികം പറയുന്നു നമസ്കാരം ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് നാം കുട്ടിക്കാലത്ത് പഠിച്ചതാണല്ലോ. നമസ്കരിക്കുമ്പോഴെ മനസ്സിൽ ഒരു പ്രാർത്ഥന വേണം. നമസ്കാരത്തിന് പറഞ്ഞിട്ടുള്ള പുണ്യങ്ങൾ കിട്ടണം, പ്രതിഫലങ്ങൾ കിട്ടണം എന്നുള്ള എന്താ പ്രതിഫലം? ഏറ്റവും പ്രധാനമായി പറഞ്ഞത് പാപങ്ങൾ പുറത്തു തരുന്നതാണ്. നിങ്ങൾ ശരിക്കും നമസ്കാരം നിർവഹിച്ചു പോന്നാൽ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നതാകുന്നു അല്ലാഹു പറയാ. അടിഭാഗത്ത് കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുങ്കാവനങ്ങളിൽ സ്വർഗങ്ങളിൽ നിങ്ങളെ ഞാൻ പാർപ്പിക്കുന്നതുമാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ പ്രതിഫലം എനിക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹം, പാപങ്ങളുടെ മാലിന്യം നമസ്കാരം കൊണ്ട് ശുദ്ധിയായി കിട്ടുക, അതാണ് ഏറ്റവും പ്രധാനമായത്. ഈ വക ആഗ്രഹങ്ങളോടുകൂടിയാണ് നമസ്കരിക്കുന്നത് പ്രാർത്ഥന. എന്നാൽ അത് ആ നമസ്കാരം ആരാധനയാകുന്നു, അല്ലെങ്കിലോ അല്ലെങ്കിൽ ആരാധനയല്ല. ഇതുപോലെ നമസ്കരിക്കുന്ന പതിവില്ലാത്ത ഒരാൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടു, ഒരു കല്യാണത്തിനോ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കല്യാണത്തിൽപ്പെട്ടു, എല്ലാവരും നിസ്കരിക്കുന്നു, അപ്പൊ എല്ലാവരും നിസ്കരിക്കുമ്പോൾ ഞാനിങ്ങനെ ഒറ്റക്ക് വെറുതെ കുത്തിയിരിക്കുക എന്ന് വിചാരിച്ചിട്ട് ആ കൂട്ടത്തിൽ കൂടെ കൂടി എല്ലാവരും ഫാത്തിഹ ഓതുന്നതുപോലെ അവനും ഫാത്തിഹ ഓതി, റുഖുഉ സുജൂദും ചെയ്യുന്നതുപോലെ അവനും ചെയ്തു. പക്ഷേ കാഴ്ചയിൽ ഒരു വ്യത്യാസമില്ല, പക്ഷെ അവന്റെ മനസ്സിൽ പ്രാർത്ഥനയില്ല. അതുകൊണ്ട് ആ ലോകമാന്യത്തിന്റെ നമസ്കാരം ഇബാദത്തല്ല. ഏ നല്ല മനസ്സിലാക്കണം. ഇനിയുള്ള ഖുതുബിയ്യത്തിൽ ഒരു 12 റക്അത്ത് നമസ്കാരം ഖുതുബിയ്യത്ത്, ഇവിടെ ആളുകൾക്ക് പരിചയമുണ്ടാവും, എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് 1000 പ്രാവശ്യം മുഹിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തരലാകുന്നു ഖുതുബിയ്യത്തിലെ അതിന്റെ പ്രധാന ഭാഗം. ഏ പിന്നെ അതിന് അതിന്റെ തുടക്കവും അവസാനം ഒരുപാട് സംഗതികൾക്കുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനമായ സംഗതി യാ ഷെയ്ഖ് മുഹിദ്ദീൻ അഗസിനി, എന്തൊക്കെയുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ അതൊക്കെ നമ്മുടെ പരിചയമുണ്ടായിരുന്നു, അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു വിവരക്കേടിന്റെ കാലത്ത്. മുസ്ലിമാജിന്റെ പറയാൻ പിന്നെ ചെയ്തിട്ടില്ല. അപ്പോ ആ 1000 പ്രാവശ്യം മുഹിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്ന ആ തേട്ടം തുടങ്ങുന്നതിന് മുമ്പ് 12 റക്അത്ത് നമസ്കരിക്കണമെന്നാണ്. ഈ 12 റക്അത്ത് നമസ്കാരം
ബാക്കിയുള്ള നിസ്കാരം പോലെ തന്നെ ഒരു വ്യത്യാസമില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തന്നെയാണ് ഫാത്തിഹ ഒന്ന്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തന്നെ. ബിസ്മി ഷെയ്ഖ് മുഹീദ്ദീന്റെ ഒന്നും ഒന്നുമില്ല, അൽഹംദുലില്ലാഹി ലി ഷെയ്ഖ് മുഹീദ്ദീന്റെ ഒന്നും ഒന്നുമില്ല. സാധാരണയുള്ള ഫാത്തിഹന്റെ ഓടുന്നത്, സാധാരണയുള്ള തക്ബീർ തന്നെയാണ്, തസ്ബീഹുകൾ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇക്കും വരുന്നുണ്ട് അത്തഹിയാത്തിൽ, അതൊക്കെ ഉണ്ടെങ്കിലും ഒരുകൊണ്ട് മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ടാകാൻ ആരോടാ? മുഹീദ്ദീൻ ഷെയ്ഖിനോട്. പിന്നെ എന്ത് കഥ? ഏ എന്താ വിശേഷം? ചെല്ലുന്നതിലായാഹു ആണെങ്കിലും പ്രാർത്ഥന മുഹീദ്ദീൻ ഷെയ്ഖിനോടാകുന്നു കേട്ടോ. മക്കത്ത് മുശ്രിക്കുകളുടെ ചെറുക്കനെ കാണാൻ ഭയങ്കരം. മക്കത്ത് മുശ്രിക്കുകൾ ശിർക്ക് ചെയ്തത് നേർക്ക് നേരെ വിഗ്രഹത്തിന്റെ നേരെ ചെന്ന് വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നുള്ളത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു അവരുടെ ശിർക്ക്. ഇവിടെയോ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് ചൊല്ലുന്നു, താൻ ഈ ശിർക്ക് ഇന്റെ വിചാരവും പിന്നെ സംഗതികളും. അപ്പോൾ ആ ഉത്രിയത്തിലെ ആ പന്ത്രണ്ടാക്കാത്ത നമസ്കാരം ശിർക്കിന്റെ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നതാകുന്നു മുഹീദ്ദീൻ ഷെയ്ഖിനോടുള്ള പ്രാർത്ഥന. നല്ല മനസ്സിലാക്കണം. അപ്പൊ നമസ്കാരം അള്ളാഹുവിനെ ഭാഗത്താകുന്ന കോലവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ഒന്നല്ലാതെ ആകുന്ന കോലവും പറഞ്ഞു, മുഹീദ്ദീൻ ഷെയ്ഖിന് ഇബാദത്താകുന്ന കോലവും പറഞ്ഞു. നമസ്കാരം തന്നെയാണ് ഇതിന്റെയൊക്കെ സംഗതി എന്നാണ്? പ്രാർത്ഥനയാണ് അതിന്റെ ഉൾക്കൊള്ളു, അതിന്റെ ഉള്ളിൽ അതിന്റെ ജീവൻ. അദ്ദേഹം പ്രാർത്ഥന ആരാധനയുടെ വജ്രയാകുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ വാചകം ഓ വല്ലാത്ത ഒരു വാചകമാണ്, വളരെ അർത്ഥനിഷ്ഠയുള്ളതും നേർമുഖവും വിസ്തരിച്ചാലും തീരാത്തതുമായ ഒരു വാചകമാകും. ചെറിയ ഒരു വാചകം, സാധാരണ കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നല്ല മനസ്സിലായിക്കോളി. ഒരാൾ ഹജ്ജിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കേണ്ട സമയം ഇപ്പൊ തുടങ്ങിയല്ലോ. ഹജ്ജിന് വേണ്ടി അപേക്ഷ കൊടുത്തു. ഈ അപേക്ഷ കൊടുക്കുന്ന മനുഷ്യൻ അവിടെ അള്ളാഹുവിന്റെ വിരുദ്ധം തന്നെയാണോ അവന്റെ വിചാരം? എങ്കിൽ ആ അപേക്ഷ കൊടുക്കാൻ ഉദ്ദേശിച്ചത് മുതൽക്ക് പ്രാർത്ഥനയായിപ്പോയി, പ്രാർത്ഥനയിലാണ്. പിന്നെ അവന്റെ സർ അവന് ഓഫീസിൽ പോകുന്നതും ഫോറം വാങ്ങുന്നതും പൂരിപ്പിക്കുന്നതും പണം കെട്ടിയിട്ട് പിന്നെ ഡ്രാഫ്റ്റ് വാങ്ങുന്നതും അത് പോസ്റ്റ് ചെയ്യുന്നതും അതിലൊക്കെയുണ്ട് പ്രാർത്ഥന. അതൊക്കെയും വിവാദത്താകുന്നു കേട്ടോ. ഒന്നും വെറുതെ പോകില്ല. നേരെ മറിച്ച് ഹജ്ജിന് പോകുന്ന എത്രയോ ആളുകളുണ്ട് കേട്ടോ, മഹാനഷ്ടക്കാര്, മഹാനിർഭാഗ്യവാന്മാരുണ്ട് കേട്ടോ. എന്താണ് ദീർഘിച്ചെന്ന് കപ്പലിറങ്ങിയിട്ട് മദീനത്ത് ആദ്യം പോവുക, മക്കത്തെ പോക്ക് പിന്നെ സൗകര്യം പോലെ പോയാൽ മതി. ആ കൃത്യസമയത്ത് നമുക്ക് മക്കത്തിന്റെ അടുത്താ, ഇപ്പൊ നമ്മൾ മദീനത്ത് പോവുക എന്നും പറഞ്ഞ് മദീനത്തേക്ക് പോകുകയും മദീനത്ത് പോകുന്നതായ പോക്കിനെ വളരെ പ്രധാനമായി കണക്കാക്കുകയും ഒരു പക്ഷേ ആരെങ്കിലും മദീനത്ത് പോകാതെ ഹജ്ജ് ചെയ്ത് നാട്ടിലേക്ക് മടങ്ങിയിരിക്കട്ടെ അവനെ ആക്ഷേപിക്കുകയും അവന്റെ ബാദി ഹജ്ജ് എന്ന് പറയും. ബാദി ഹജ്ജ് അവന് ഹജ്ജ് മുഴുവനായിട്ടില്ല. അപ്പോ മദീനത്തും കൂടി പോയെങ്കിലേ ഹജ്ജ് മുഴുവനാവുള്ളൂ കേട്ടോ. മനുഷ്യന്റെ ഇടയിലുള്ള അന്ധവിശ്വാസേ, ഒരാൾ പോയി നമ്മൾ ഞാൻ നല്ല നിങ്ങളോട് തുറന്നു പറയാം, ഒരാൾ ഇവിടുന്ന് ജിദ്ദയിൽ ചെന്നിറങ്ങി അങ്ങനെ മക്കത്ത് പോയി ഹജ്ജ് ചെയ്ത് അവിടുന്ന് അങ്ങനെ തന്നെ ജിദ്ദയിൽ വന്ന് കപ്പൽ കയറിയിട്ട് പോകുന്നു, എന്താണ് അവനെ പറ്റി ആളുകൾ പറയാ? ഓ പോയിന് റസൂലിന് നിന്ദിച്ചു, റസൂലിനോട് അവനക്ക് ബഹുമാനമില്ല, അവന്റെ ഹജ്ജ് പൂർത്തിയായിട്ടില്ല, എന്തൊക്കെ സംസാരമുണ്ടാവും സമൂഹത്തിൽ. അപ്പൊ നോക്കി അതിനനുസരിച്ച് കുറെ കള്ള ഹദീസുകളും കേട്ടോ. ഒരു ഹദീ കള്ള ഹദീസ്, മൻ ഹജ്ജ ആരെങ്കിലും ഹജ്ജ് ചെയ്തിട്ട് വലം യസുർനി എന്നെ സിയാറത്ത് ചെയ്തിട്ടില്ലെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്നാണ് പ്രചാരവേല, ഹജ്ജ് ചെയ്തിട്ട് എന്നെ സിയാറത്ത് ചെയ്യാതെ നാട്ടിലേക്ക് മടങ്ങിയാൽ ഫഖദ് ജഫാനി അവൻ എന്നോട് പിണങ്ങി എന്ന് കേട്ടോ. റസൂലിനോട് പിണങ്ങി, ഈ പിണങ്ങി എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ പിന്നെ കാഫറാകരല്ല ഇതർത്ഥം, നബിയോട് പിണങ്ങൽ കുഫ്രിയത്തല്ലേ. അപ്പോൾ എന്ത് വരണം? ഹജ്ജ് ചെയ്തിട്ട് മദീനത്ത് പോകാതെ നാട്ടിലേക്ക് മടങ്ങിയാൽ അവൻ കാഫറാണെന്ന് വരണം. എന്താ വിശേഷം? എവിടെ എത്തിക്കാരും? ഈ ഒരൊറ്റ സംഗതി കൊണ്ട് മാത്രം ആ ഹദീസ് കളവാകുന്നു എന്ന് മനസ്സിലാക്കാം കേട്ടോ. അങ്ങനെ ചില വാചകങ്ങൾ, ആ വാചകം കേട്ടാൽ തന്നെ കളവാന്ന് മനസ്സിലാവും, വേറെ തെളിവ് ആവശ്യമില്ല. ഇതുപോലെ ഒരാൾ ഇങ്ങനെ ഉറക്കം വിളിച്ചു പറയാ, എനിക്ക് നാവില്ല, എനിക്ക് നാവില്ല എന്ന് പറഞ്ഞ് നാവുകൊട്ട. അപ്പൊ ഇനി അതിനൊരു തെളിവ് വേറെ വന്നോ? എങ്ങനെ പോലെ ഉണ്ട് ചില ഹദീസിൽപ്പെട്ട ഒന്നാണിത്, ഈ ഹദീസ് കളവാണെന്നുള്ളതിന് ഇനി വേറെ തെളിവ് ആവശ്യമില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കള്ള ഹദീസുകൾ കെട്ടിയുണ്ടാക്കിയിട്ട്
മദീന യാത്രയെ സംബന്ധിച്ച് അത് യഥാർത്ഥത്തിൽ അതിന്റെ സ്ഥാനം എന്താണോ അതിന്റെ അപ്പുറം, അത് സുന്നത്താണെന്നല്ലാതെ അതിനപ്പുറം അതൊന്നുമില്ല. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിപ്പോ എല്ലാവർക്കും വിവരമൊന്നും കാര്യമാണ്. അത് ചെയ്താൽ കൊണ്ടും തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ ആക്ഷേപിക്കാനൊന്നുമില്ല. അത്രയുള്ളൂ അതിനെപ്പറ്റി. അപ്പോൾ ഈ ഹജ്ജ്, ഈ ഹജ്ജിന് പോകുന്നവരെല്ലാം മനസ്സിലായിക്കോളി, അള്ളാഹുവിന്റെ വീടുകൊള്ള പോവുക എന്നുള്ള ആ മഹത്തായ ഹാലിസായ നിജത്തല്ലാതെ വേറെ യാതൊന്നും അതിൽ കലരാൻ പാടില്ല. കലർന്നാലോ ആ കാലത്തിന്റെ സ്ഥിതി അനുസരിച്ച് അതിന്റെ നിയമം മാറിപ്പോകുന്നതാകുന്നു. അങ്ങനെ ഹാജി എന്നുള്ള ഒരു പേര് സമ്പാദിച്ച് നാട്ടിൽ മടങ്ങി വന്നിട്ട് അള്ളാഹുവിങ്കിൽ നിന്ന് യാതൊരു പ്രതിഫലത്തിനും അറിയാനില്ലാത്തവണ്ണം മനുഷ്യൻ നിർഭാഗ്യവാനായി പോകുന്ന പോലെ ഇന്ത്യയിൽ അറിയപ്പെട്ട വലിയൊരു പണ്ഡിതൻ ഹജ്ജിന് പോയ സമയത്ത് ജിദ്ദേശ് എന്നിറങ്ങിയിട്ട് അങ്ങനെ നേരിട്ട് മദീനത്തിൽ പോയി. എന്നിട്ട് മൂപ്പരെ ഇതിന് കാരണം പറഞ്ഞ് പ്രസിദ്ധപ്പെടുത്തി. എന്താണ്? കപ്പലിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ എന്നോട് കൽപ്പിച്ചു, നീ ജിദ്ദയിൽ ഇറങ്ങിയിട്ട് നേരിട്ട് മദീനത്തിൽ വരണം എന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ആള് പഞ്ചാളായല്ലോ, അത് മുഴുവനും കളവാകുന്നു. അഥവാ പൈശാചികമായ വല്ല സ്വപ്നവും കാണുകയും അങ്ങനെ ആ പിശാചിക സ്വപ്നത്തിൽ തന്നോട് അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ടായെന്നും വന്നേക്കാം. എന്നല്ലാതെ അള്ളാഹുവിന്റെ റസൂല പറയൂല, ഉറപ്പാണ് സഹോദരന്മാര്. അപ്പോൾ ഈ തൗഹീദ്, ഈ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം എന്നുള്ള ഈ വിഷയമുണ്ടല്ലോ, ഇത് ഈ ഉദാഹരണങ്ങളെ കൂടെ നിങ്ങൾ മനസ്സിലാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പുണ്യവാന്മാരുടെ ഖബറിന്റെ നേരെ മേലെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് എത്ര ഗൗരവമായിട്ടാകുന്നു താക്കീത് ചെയ്തിരിക്കുന്നത്. ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, യഹൂദികളെയും ക്രിസ്ത്യാനികളെയും അള്ളാഹു ലഅനത്ത് ചെയ്തിരിക്കുന്നു. എന്ത്? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ അംബിയാക്കന്മാരുടെ ഖബറുകളെ ആരാധന സ്ഥലങ്ങളാക്കി കളഞ്ഞു. അതായത് ഖബറിന്റെ മേലെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ കെട്ടിടങ്ങളിൽ വെച്ച് അവർ അള്ളാഹുവിനെ ബാധ്യതെടുത്തു. എന്താ കാരണം? ഈ ഖബറിന്റെ അടുത്താകുന്നതിൽ അത് ഒരു അതിപുണ്യം കൊണ്ട് കൂടുതൽ ഒരു ബർക്കത്ത് അതിലുണ്ട് എന്നുള്ള അന്ധവിശ്വാസം കാരണം അതിനാണ് അവർ ലേഖ ചെയ്തത്. എന്താ നമ്മുടെ സമുദായം എവിടെ എത്തിയത്? ഖബറിന്റെ മോളെ കുമ്പകളുണ്ടാക്കി ജാതങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ ഖബറ് അടക്കപ്പെട്ടവർക്ക് വേണ്ടി പല ഇബാദത്തുകളും ചെയ്യുന്ന സ്വഭാവത്തിലാകുന്നു നമ്മുടെ സമുദായമായിരിക്കുന്നത്. അപ്പോൾ ആ യഹൂദികൾക്കാണെയും ക്രിസ്ത്യാനികൾക്കാണെയും മോശമായി തീർന്നിരിക്കുകയാകുന്നു നമ്മളുടെ സമുദായം. എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? അള്ളാഹുവിന്റെ ലയനത്തിന് കാരണമാണ് അത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലയനത്ത് ഈ ഭൂമിയിൽ ഇങ്ങനെ ഇറങ്ങി അത് ആ അതിന്റെ പിന്നെ നാനാഭാഗങ്ങളിലേക്കും വിതരണം ചെയ്യുന്ന കേന്ദ്ര സ്ഥാപനങ്ങളാണോ ഈ കുബകളും ഈ ജാലങ്ങളും എന്ന് മനസ്സിലാകുന്നു. അത്ര അപകടത്തിലാകുന്നു സംഗതിയുള്ളത്. അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടല്ലാതെ വേറെ യാതൊരുത്തിന്റെയും പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടുള്ള യാതൊരു കാര്യവും നമുക്ക് എടുക്കാൻ പാടില്ല. ഈ ബദലികള് മുഹിദ്ദി ഷേഖ് ശുഹദാക്കള് മുതലായവരുടെ പേരിലുള്ള നേർച്ചപ്പാട്ടുകളും മാലകളും ബൗലൂദുകളും ഒക്കെ റാത്തീബുകളും ഒക്കെ എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുക. റാത്തീബിൽ ചെല്ലുന്നത് എന്ത് സ്വഹീഹായ വിക്രമ തന്നെയായാലും ശരി, അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തം ആഗ്രഹിക്കുക എന്ന പ്രാർത്ഥന അതിലുണ്ട് കേട്ടോ. മുഹിദ്ദി റാത്തീബ്, റിഫായി റാത്തീബ്, റിഫായി മാല, മുഹിദ്ദി മാല, മുഹിദ്ദി മൗലൂദ്, ബദർ മൗലൂദ്, ഇങ്ങനെയുള്ള മാലകളിലും മൗലൂദുകളിലും ഒക്കെ അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തം ആഗ്രഹിക്കുക എന്ന പ്രാർത്ഥന അതിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് മൗലൂദിന്റെ ഉള്ളടക്കം എത്ര ശരിയാണെന്ന് വരുത്തിയാലും ശരി, അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തം ആഗ്രഹിക്കുക എന്ന ശിർക്ക് അതിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു രക്ഷയുമില്ല. സഹോദരന്മാരെ, ഞാൻ ചുരുക്കി പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയുമ്പോൾ അതിന്റെ പൊരുൾ ആരാധിക്കാൻ തരപ്പെട്ടവൻ, പ്രാർത്ഥിക്കാൻ തരപ്പെട്ടവൻ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല എന്നാകുന്നു. അതുകൊണ്ട് വേറെ ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്ന പക്ഷം അത് അവരെ ആരാധിക്കലാകുന്നു. ഇത് മനുഷ്യൻ സ്വാഭാവികമായി മനുഷ്യന്റെ ആത്മരക്ഷയെ സംബന്ധിച്ച് മനുഷ്യൻ ചിന്തിച്ചപ്പോൾ കേട്ടോ, ഇത് പൊതുവെ ഒരു ചരിത്രപരമായ ഒരു വിശകലനം ആകുന്നു പറയാൻ പോകുന്നത്. മനുഷ്യൻ ബുദ്ധിയുള്ളവനാണല്ലോ, ബോധമുള്ളവനാണല്ലോ, അവന്റെ ആവശ്യത്തിന് വേണ്ട സംഗതികൾ എന്തൊക്കെയെന്ന് അവന്റെ ബുദ്ധി കൊണ്ട് അവൻ മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്ലാനറ്റ് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. മനുഷ്യന്റെ സ്വഭാവമാണത്.
അല്ലേ? മൃഗങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല. നോക്കി, നിങ്ങൾ വർഷക്കാലം അടുത്തു വരുമ്പോൾ വീട് മേയണം എന്നുള്ളൊരാവശ്യം നമുക്കുണ്ടല്ലോ. പുല്ല്, വൈക്കോല്, ഓര മുതലായ സാധനങ്ങൾ കൊണ്ട് വീട് മേയുക, ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. എന്തിനുവേണ്ടി? കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇവിടെ മഴ തുടങ്ങും, അപ്പോൾ വീട്ടിനകത്ത് കിടന്നുറങ്ങാൻ കഴിയാതെ, വിശ്രമിക്കാൻ കഴിയാതെ ആയിപ്പോകും എന്നുള്ളത് കൊണ്ട് വീട് മേയുന്ന ഒരു സ്വഭാവം മനുഷ്യന്മാർക്കുണ്ട്. എന്നാൽ കന്നാലികൾക്കുണ്ടോ അങ്ങനൊന്നും? എനിക്കൊരു കിടന്നുറങ്ങാൻ, വിശ്രമിക്കാൻ ഒരു വീട് വേണം, ഒരു ആല വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ആടോ ഭൂരിയോ അങ്ങനെയുണ്ടോ ഒരു ആല ഉണ്ടാക്കൽ? അതിന്റെ സ്വഭാവമില്ല. എന്താണ്? ബോധമില്ല, ബുദ്ധിയില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ വളരെ പ്രത്യക്ഷമായ ഒരു ഉദാഹരണം കേട്ടോ. ഈ നാട്ടിൽ എത്ര മൃഗാശുപത്രികൾ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്! എന്നാൽ ഇതുവരെ ഒരൊറ്റ ഭൂരി എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് മൃഗാശുപത്രിയിൽ ചെന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഇത് മൂരികളും പോത്തുകളും ഒക്കെ വന്നാൽ പരിശോധിച്ചിട്ട് മരുന്ന് എഴുതി കൊടുക്കാൻ ഒരു പോത്ത് ഡോക്ടർ അവിടെ തൊട്ട് ഇരിക്കുന്നുമില്ല. അതൊക്കെ ഇരിക്കട്ടെ, ഈ ഗവൺമെന്റ് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ആശുപത്രികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, ആളുകളെ പഠിപ്പിച്ച് ഡോക്ടർമാരാക്കി വിട്ടിരിക്കുന്നു എന്നുള്ള സംഗതി ഇതുവരെ പോത്തും മൂരി അറിഞ്ഞിട്ടില്ല. മനുഷ്യനങ്ങനല്ലല്ലോ, മനുഷ്യന് കാര്യബോധമുണ്ട്. അങ്ങനെ അവന്റെ ആവശ്യങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചപ്പോൾ, ഉദാഹരണം, ഏറ്റവും വലിയ ആവശ്യമാണല്ലോ വെള്ളം. അതിനിപ്പോ എന്താ വേണ്ടത്? കിണർ കുഴിക്കണം, എന്നാ വെള്ളം കിട്ടുമല്ലോ. സ്വന്തം കിണർ കുഴിച്ച് വെള്ളം എടുക്കാൻ ഒരാൾക്ക് സാധിക്കാത്തതിന് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് അങ്ങനെ ഒക്കെ ഒപ്പിക്കാമല്ലോ. ശരി, അങ്ങനാട്ടെ. അങ്ങനെ കുറേ കാലം തീരെ മഴ പെയ്യാതിരുന്നാൽ എന്താവും സ്ഥിതി? ഇന്നിപ്പോ ലോകം നാടുകൊന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതി തന്നെ. അപ്പോൾ പിന്നെ മഴ കിട്ടണം, അതിനെന്താ പണി? മഴ കിട്ടാൻ നമ്മൾ എന്ത് വേണം? വളരെ ആവശ്യമായ സംഗതിയാണല്ലോ. ആരാണ് മഴയ്ക്ക് വേണ്ടി അപേക്ഷ പറയേണ്ടത് എന്നത് പ്രശ്നമായി. അതുപോലെ തന്നെ അപകടങ്ങൾ സംഭവിക്കുന്നു, കൊടുങ്കാറ്റുണ്ടാകുന്നു, ഭൂകമ്പം ഉണ്ടാകുന്നു, ഭയങ്കരമായ ചില പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നു, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം, അതിനെന്താ പണി? ആരോടാണ് സങ്കടം പറയേണ്ടത്? ആരോടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, അപേക്ഷ പറയേണ്ടത് എന്നത് മനുഷ്യർക്കൊരു പ്രശ്നമായി. അപ്പോൾ അമ്പിയാക്കന്മാർ വന്നിട്ട് പറഞ്ഞു, ഏ മനുഷ്യരെ, നിങ്ങൾ കാര്യം ചെയ്തോളി, ഇതെല്ലാം ആര് കൈകാര്യം ചെയ്യുന്നു അവരോട് പ്രാർത്ഥിച്ചോളി. ഇത് മാത്രമല്ല, ഇതൊക്കെയാണ് ഗുരുതരമായൊന്ന് വേറുണ്ട്. അതെന്താണ്? പരലോകം എന്നൊന്നുണ്ട് നിങ്ങൾക്ക്. മനുഷ്യർക്ക് ഈ ഭൗതിക ജീവിതം അല്ല പ്രധാനം, പാരത്രിക ജീവിതമുണ്ട് മനുഷ്യർക്ക്. ആ പരലോകത്തും മനുഷ്യർക്ക് ക്ഷേമവും സൗഖ്യവും വേണം. അതുകൊണ്ട് ഈ ദുനിയാവിന്റെയും ആഹ്റത്തിന്റെയും എല്ലാം ഉടമസ്ഥനായ റബ്ബുൽ ആലമീനോട് നിങ്ങൾ പ്രാർത്ഥിച്ചോളി, അവന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഇന്നെന്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളി, ഇന്നെന്റെ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചോളി എന്ന് അമ്പിയാക്കന്മാർ വന്നിട്ട് പറഞ്ഞു. അവനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ അവനോട് മാത്രവും പ്രാർത്ഥിച്ചോളി എന്നും കൂടി പറഞ്ഞു, വേറെ ആരോടും പ്രാർത്ഥിക്കരുത്. അപ്പോൾ അമ്പിയാക്കന്മാരുടെ എതിരാളികൾ പറഞ്ഞു കേട്ടോ, ആദ്യം മുതൽക്ക് തന്നെ അമ്പിയാക്കന്മാരുടെ ഈ ദൈവത്തെ എന്ന് തുടങ്ങിയോ അന്ന് തന്നെ തുടങ്ങി. അമ്പിയാക്കന്മാരുടെ എതിരാളികളുടെ എതിർപ്പും അന്ന് തന്നെ തുടങ്ങി. എന്തായിരുന്നു എതിർപ്പ്? പഠിച്ചവനോട് പ്രാർത്ഥിക്കുക എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയല്ലേ, പക്ഷേ പഠിച്ചവനോട് മാത്രം എന്ന് പറഞ്ഞത് ശരിയല്ല. പഠിച്ചവന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ പറയാൻ അർഹതയുള്ള ചിലരുണ്ട്, അവരോടും കൂടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഇതാകുന്നു അമ്പിയാക്കന്മാരും അമ്പിയാക്കന്മാരുടെ എതിരാളികളും തമ്മിലുള്ള തർക്കം. ഏറ്റവും പ്രധാനമായ തർക്കത്തിന്റെ വിഷയം ഇതാണ്. അമ്പിയാക്കന്മാർ പറഞ്ഞു പഠിച്ച നമ്പുരാനോട് മാത്രം പ്രാർത്ഥിക്കാം. അമ്പിയാക്കന്മാരുടെ എതിരാളികൾ പറഞ്ഞു പഠിച്ചവനോട് പ്രാർത്ഥിക്കുന്നതോടുകൂടി പഠിച്ചവന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ പറയാൻ തരപ്പെട്ട വേറെ ചിലരുണ്ട്, അവരോടും കൂടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. എല്ലാ കാലത്തും അമ്പിയാക്കന്മാരുടെ എതിരാളികൾ അത് തന്നെയാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ അത് വളരെ പരിഷ്കരിച്ച നിലയിലും വിപുലമായ നിലയിലുമായി തീർന്നിരിക്കുന്നു. ആ പറച്ചിൽ ചില അത്ഭുതകരമായ ഉദാഹരണങ്ങൾ. അള്ളാഹുവിന്റെ ക്ഷമ കൊണ്ടാണ് അത്തരം ഉദാഹരണം പറയുന്നവർ ഇങ്ങനെ സ്വൈരമായിട്ട് അവിടെ നടക്കുന്നത്. ഞമ്മളാണെങ്കിൽ സഹിക്കൂല, അള്ളാഹു വളരെയധികം സഹിക്കുന്നവനാകുന്നു. ഉദാഹരണം കേൾക്കണോ? ഒരു ഭുജാഭയോടുകൂടെ അമോഷന്റെ ആക്കാർക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ കൂടെ വന്നാൽ, ഇങ്ങനെ അമോഷന്റെ ആക്കാർക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തൻ പുജാപ്പളന്റെ കൂടെ വന്നാൽ, പുജാപ്പളക്ക് സൽക്കാരം കൊടുക്കുന്നതിനൊപ്പം അവനക്കും കൂടി സൽക്കാരം കൊടുക്കുകയില്ലേ എന്നതുപോലെ ഔലിയാക്കന്മാരെ ഇടയിൽ നിർത്തി ചോദിച്ചാൽ അള്ളാഹു നമുക്കും തരും എന്ന് ചില ഉദാഹരണങ്ങൾ പറയുന്നു. ഈ ഉദാഹരണം വളരെ നീചമായ, വളരെ ചീത്തയായ ഉദാഹരണമാകുന്നു.
പുതിയാപ്പിളയെ സൽക്കരിക്കുന്നതിന്റെ കൂടെ പുതിയാപ്പിളയുടെ കൂടെ വന്ന ആൾക്ക് സൽക്കാരം കൊടുത്തിട്ടില്ലെങ്കിൽ പുതിയാപ്പിള പിണങ്ങിപ്പോയേക്കും. അപ്പോൾ എന്റെ മകൾക്ക് പിന്നെ പുതിയാപ്പിളില്ലാതെ വിഷമത്തിലാകും എന്ന് അമ്മോശം കാക്ക് ഭയപ്പെടുന്നു. അതുപോലെ ഭയം മറ്റോട്ട് പറയാനുണ്ടോ? ഏ യാതൊരു അള്ളാഹുവിനെ പറ്റി യാതൊരു ബഹുമാനവും കൂടാതെ അള്ളാഹുവിനെയുള്ള വിശ്വാസം ശരിയാകാതെ അപകടം പിടിച്ച ഉദാഹരണങ്ങൾ പറയുന്ന കൂട്ടരെ നിങ്ങൾ ചിന്തിക്കുക. ഏ പുതിയാപ്പിളയെ സംബന്ധിച്ച് ഈ അമ്മോശൻ കണക്കാർക്ക് ചില ആശകളും ചില ഭയവും ഉണ്ട്. അതുകൊണ്ടാകും ഇങ്ങനെ ചെയ്തു വരുന്നത്. അതുപോലെ പഠിച്ചു വരുന്നുണ്ടോ ഇവിടെ വല്ലതും? എന്തൊരു അപകടം പിടിച്ച ഉദാഹരണം. പിന്നെ വേറെ ഉദാഹരണം പറയുന്നു. ഒരു മൂല്യർ, വലിയ മൂല്യർ, കേട്ടോ, ട്രാൻസ്ഫോമറിൽ നിന്ന് കറന്റ് എടുക്കുന്നത് പോലെയാണ്. അതിങ്ങനെ ചെറുതാക്കി ചെറുതാക്കി അതിന്റെ കടുപ്പ് കുറച്ച് 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 അവസാനം വീട്ടിനകത്തേക്ക് കറന്റ് കിട്ടും, വെളിച്ചം കിട്ടുന്നത്. ദുഃഖമാണ്, പല ഘട്ടങ്ങളും മാറി മാറിയിട്ടൊക്കെ. അതുപോലെയാണ് അള്ളാഹുവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത്. നേരിട്ട് അവിടെ ചെന്ന് കണ്ടെടുക്കാൻ ശ്രമിച്ച കരിഞ്ഞു പോകത്തെ. അതുപോലെ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിച്ച കരിഞ്ഞു പോകും. എന്തോ ജാതി അപകടം പിടിച്ച ശിർക്കൻ ഉദാഹരണങ്ങളാകുന്നു. പഴയ കാലത്ത് അബൂ ജഹൽ മുതലായവരൊന്നും ഇമ്മാതിരി അപകടം പിടിച്ച ഉദാഹരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഏത് കാലത്തും ഉള്ള അമ്പിയാക്കന്മാരുടെ എതിരാളികൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, ചില മധ്യസ്ഥന്മാരും ശുപാർശിക്കാറുണ്ട്, അവരോടുകൂടി പ്രാർത്ഥിക്കണം എന്നാകുന്നു പറഞ്ഞു പോന്നിട്ടുള്ളത്. മക്കത്തെ മുശ്രിക്കുകൾക്ക് ഹജ്ജിന്റെ വിഭാഗത്തിൽ തൽബിയത്ത് അത് മക്കത്തെ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്യാറുണ്ടായിരുന്നു. അബൂജഹലൊക്കെ വലിയ ആചാരാണ്, കൊല്ലം കൊല്ലം ഹജ്ജ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ തൽബിയത്ത്, അതായത് ഹജ്ജിന്റെ ആരംഭത്തിൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്നിങ്ങനെ ഒരു തൽബിയത്തിന്റെ വാചകമുണ്ട്. അത് അതിന്റെ കാര്യം മനസ്സിലാകുമ്പോൾ അത്ഭുതം തോന്നും. എന്താണ് അബൂജഹൽ മുതലായവരാണല്ലോ ഈ പറയുന്നത്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ അവിടെ നിന്ന് എന്ത് കൽപ്പിച്ചാലും എത്ര പ്രയാസപ്പെട്ടതായാലും ശരി അത് അതിന് കീഴടങ്ങി അനുസരിച്ച് ജീവിക്കുവാൻ അടിയങ്ങൾ തയ്യാറായിരിക്കുന്നു, തയ്യാറായിരിക്കുന്നു, തയ്യാറായിരിക്കുന്നു. വീണ്ടും വീണ്ടും എന്നുള്ള അർത്ഥമുണ്ട്, ബൈന്നൊരു ശബ്ദമുണ്ടല്ലോ, അതിന്റെ മൈനയാണത്. വീണ്ടും വീണ്ടും തയ്യാറായിരിക്കുന്നു എന്ന്. ഞങ്ങളുടെ വല്യപ്പാപ്പ ഇബ്രാഹിം നബിയോട് അദ്ദേഹത്തിന്റെ പുത്രൻ, അത് ഏക പുത്രൻ, രണ്ടാമതൊരു പുത്രനില്ല, പുത്രിയും ഇല്ല, ആ കുട്ടിയെ കൊണ്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവങ്ങൾക്ക് സമയമായപ്പോൾ അതിന് അഴുക്കുവാൻ ബലിയർപ്പിക്കുവാൻ കൽപ്പിച്ചല്ലോ. അതുപോലെയുള്ള ഒരു കൽപ്പന ഞങ്ങളോട് കൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അനുസരിക്കുന്നതാകുന്നു. അബൂജഹൽ പറയാ കേട്ടോ, ഇസ്മാഇൽ നബിയെ അറുക്കുവാനുള്ള അള്ളാഹു കൽപ്പിച്ചു. അങ്ങനെ കൽപ്പന ഉണ്ടെങ്കിൽ അർത്ഥോളി മാപ്പാ എന്ന് പറഞ്ഞിട്ട് മകൻ തിരഞ്ഞു കൊടുത്തു. ഇതുപോലെയുള്ള ഒരു കൽപ്പന ഞങ്ങളോടുണ്ടാകുന്ന പക്ഷം ഞങ്ങൾ അനുസരിക്കുന്നതാകുന്നു. അബൂജഹൽ പറയാ. എന്നാൽ പിന്നെ പറയുന്നു, ആ ശരിക്കല്ല തങ്ങനയ്ക്ക് യാതൊരു പൂർണ്ണാരുമില്ല, യഥാർത്ഥത്തിൽ ആരാധനയ്ക്കുള്ള അവകാശം നീ മാത്രമാകുന്നു, വേറെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞില്ല, ശരീക്കൻ ഒരു തരം കൂറുകാരൊടികെക്ക അവർ നിന്റെ വകയാകുന്നു, അവര് നിന്റെ വടികരാണവര്, നിനക്ക് ഇബാദത്തെടുത്ത് മുന്നും നേടിയവരാകുന്നു. തന്ത്രിക്കുന്നു അവരെ നീ ഉടമയാക്കുന്നു, ഒമ്പലക്ക അവരുടമയാക്കിയതിനെയും നീ ഉടമയാക്കുന്നു. അങ്ങനെ നിന്റെ കീഴിൽ ഉള്ള ചില കൂട്ടരുണ്ട്, അവരെയും കൂടി ആരാധിക്കാം, അവരോടും കൂടി പ്രാർത്ഥിക്കാം. നിനക്കെതിരായിട്ടുള്ളവരോ നിന്നോട് കിടപിടിക്കുന്നവരോ ഇല്ല. ഇതാകുന്നു മക്കത്തെ മുശ്രിക്ക് പറഞ്ഞത്. പിന്നെ അവരെ ആരാധിക്കാനുള്ള കാരണം എന്ത്? അത് രണ്ട് കാരണമാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഞങ്ങളെ അടുപ്പിച്ചു തരുന്നതിന് വേണ്ടി, കേട്ടോ, ഞങ്ങളെ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് അടുപ്പിച്ചു തരുന്നതിന് വേണ്ടിയാണ് അവരെ ആരാധിക്കുന്നതും അവരോട് പ്രാർത്ഥിക്കുന്നതും. അതുപോലെ പിന്നെയും പറയുന്നു, ഇവര് അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാകുന്നു. അള്ളാഹു അല്ലാത്തവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന്റെ രക്ഷ ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടല്ല. ഈ ഔലിയാക്കന്മാർ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾക്ക് വേണ്ടി ശുപാർശ പറഞ്ഞിട്ട് നമ്മളുടെ കാര്യം നേടിത്തരും എന്നുള്ളതിനു വേണ്ടിയാകുന്നു. രണ്ട് കാരണ പറഞ്ഞത്. ഞാൻ എന്റെ വിവരമില്ലാത്ത കാലത്ത്, അതായത് ഞാൻ ഇസ്ലാമാകുന്നതിന് മുമ്പ് ഖാദിരിയ ഫരീഖത്തിൽ മുരീദായി. അപ്പോ എന്റെ ശേഖ് എനിക്ക് ഉപദേശിച്ചതിൽ ഏറ്റവും പ്രധാനമായത് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ദിക്റാണ്. പക്ഷേ
ഒരു ഫുൾ കണ്ണാടി, ശിരസ് മുതൽ പാദം വരെ കാണുന്ന വലിയ നീണ്ട കണ്ണാടിയിൽ എന്നതുപോലെ എന്റെ മനസ്സിൽ ഈ ശൈഖിന്റെ രൂപം ഇങ്ങനെ ഹാജരാക്കണം. എനിക്ക് ഈ കൈ തുടർച്ച തന്ന എന്റെ ശൈഖുണ്ടല്ലോ, വൈദ്യശേഖല്ല, എനിക്ക് ഈ കൈ തുടർച്ച തന്ന ശൈഖിന്റെ രൂപം മനസ്സിൽ ഹാജരാക്കണം. എന്നിട്ട് അദ്ദേഹം എന്റെ കൈ പിടിച്ച് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ബന്ധപ്പെടുത്തി തരും എന്ന് വിശ്വസിക്കണം. എന്നിട്ടില്ലാഹില്ലാഹില്ലാഹു എന്ന് ചൊല്ലണം. നോക്കുക സഹോദരന്മാരെ, മക്കത്ത് ശരിക്കും പറഞ്ഞില്ലേ ലിയുഖരിബുന ഇലല്ലാഹി സുൽഫ എന്നും എന്നും പറഞ്ഞല്ലോ, അതേ ആശയം തന്നെയാകുന്നു ഈ പറഞ്ഞത്. സഹോദരന്മാരെ, വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സമുദായത്തിൽ ഈ ശുരുക്ക് പ്രചാരത്തിൽ വന്നിട്ടുള്ള രൂപങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാകുന്നു. മക്കത്ത് മുശ്രിക്കുകളുടെ ഇടയിൽ പ്രചാരത്തിൽ വന്നിട്ടുള്ളതിനേക്കാളും വളരെ കടുപ്പത്തിലും അതിനേക്കാൾ ത്വച്ചയിലും ഇത് ഇവിടെ പ്രചരിച്ചിരിക്കുകയാണ്. സഹോദരന്മാർ, വളരെയധികം സൂക്ഷിക്കണം. എന്നിട്ട് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന പ്രചരിക്കാൻ വേണ്ടി എന്തൊക്കെ ഇവിടെ പറഞ്ഞുണ്ടാക്കിയത് കേട്ടോ. മുഹദീഷയെ രക്ഷിക്കണേ എന്നുള്ള ഈ പ്രാർത്ഥന, അത് പാടില്ല, മനുഷ്യൻ കാതറായി പോകും എന്ന് ഞങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. അതിന്റെ കാരണങ്ങൾ കൂടി ഞാനൊന്ന് വിവരിക്കാം. അത് കഴിഞ്ഞിട്ട് മറ്റു വിഷയത്തിലേക്ക് നീങ്ങാം. എന്താ കാരണം? വൈദേശീയതയെ രക്ഷിക്കണേ എന്ന് വിളിച്ചു താടാൻ പാടില്ല. നാല് കാരണങ്ങൾ പറയാറുണ്ട് ഞങ്ങൾക്ക്. ഒന്നാമത്തെ കാരണം, വൈദേശീയത ഇത് കേൾക്കും എന്നാണല്ലോ പറയുന്നത്. വൈദേശീയതയെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ ശേഖ് അവറുകൾ ഇത് കേൾക്കും എന്നാണ് പറയുന്നത്. അള്ളാഹുവിന്റെ കേൾവിയും ശേഖിന്റെ കേൾവിയും എന്താണ് വ്യത്യാസം? അള്ളാഹുവിന്റെ കേൾവിക്ക് അടുക്കെ അകലെ പതുക്കെ ഉറക്കെ ഇങ്ങനെയുള്ള യാതൊരു വ്യത്യാസവുമില്ല. എല്ലാം ശരിക്ക് കേൾക്കുന്നവനാകുന്നു. ഉദ്ദേശിച്ചു ബഗ്ദാദില് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒഴിഞ്ഞു വെച്ചാൽ കേൾക്കൂല. ഇപ്പൊ മരിച്ച കബറടക്കി ആഹരത്തിൽ ബർദഹയാ ലോകത്താണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും എത്ര ആളുകളാണ് വിളിക്കുന്നത്? ഇതൊക്കെ ശേഖ് അവറുകൾ കേൾക്കും എന്ന് വിചാരിക്കുന്ന പക്ഷം അള്ളാഹുവിന്റെ കേൾവിക്ക് സമമായ കേൾവി ശേഖിനുണ്ടെന്നാ വരുന്നത് മതി. അത് മാത്രം മതി മനുഷ്യൻ കാഫറാകാൻ. ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തെ സംഗതി, വിഷയം അവിടെ അറിയുന്നുണ്ട്. ഇന്ന ആൾ വിളിച്ചിരിക്കുന്നു, ഇന്ന ആവശ്യം, ഒരുപാട് ആവശ്യങ്ങൾ ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ആവശ്യമാണ്, പല ഭാഷകളിലും വിളിക്കുന്നുണ്ട്. ഇതൊക്കെയും മഹിന്ദ് ശേഖ് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്ന് വരുന്ന പക്ഷം അറിവ് എന്ന കാര്യത്തിൽ അള്ളാഹുവിന് സമമായിപ്പോയി കേട്ടോ. അതിന് തക്കവണ്ണം ഒരുപാട് വർത്തമാനങ്ങൾ ഇവിടെ പറഞ്ഞു കേൾക്കുന്നു. ഒരു കൂട്ടം മനുഷ്യന്മാർ പ്രചരിപ്പിച്ചിരിക്കുന്നു, അള്ളാഹു അറിയുന്ന കാര്യങ്ങളൊക്കെ മുഹദ്ദീസ് ശൈഖ് അറിയും. അള്ളാഹു അറിയുന്ന കാര്യങ്ങൾ എഴുതി രേഖപ്പെടുത്തിയാൽ എത്ര അക്ഷരങ്ങൾ വരും എന്നുള്ളതിന്റെ കൃത്യമായ കണക്ക് മുഹദ്ദീസ് ശൈഖ് അറിയും കേട്ടോ. എന്താ വർത്തമാനോ? ഇവിടെ എത്തിയപ്പോ വിഷയം, അള്ളാഹു അറിയുന്ന കാര്യങ്ങളൊക്കെ മുഹദ്ദി ശേഖ് അറിയുന്ന പറയുന്നത്. അത് പറയുന്നത് ഞമ്മളെ സുന്നി മുസ്ലിയാക്കൾ കേട്ടോ. അവർ ചെന്ന ബൈത്തുണ്ടല്ലോ, അവർ ചെന്ന ബൈത്ത് മുഹദ്ദിമാർക്ക് പ്രമാണമായുള്ള അവർ ചെന്ന ബൈത്തിലുള്ള ഒരു ബൈത്തായി ചൊല്ലിയത്. അറബി ഭാഷ അറിയാത്തവൻ കിട്ടിയതാ, അല്ലെ ഇങ്ങനെ വരൂല. അള്ളാഹു അറിയുന്ന കാര്യങ്ങളൊക്കെ മുഹദ്ദീസ് ശൈഖ് അറിയും. അള്ളാഹു അറിയുന്ന വിഷയങ്ങൾ എഴുതി രേഖപ്പെടുത്തിയാൽ അതിൽ എത്ര അക്ഷരങ്ങൾ വരും എന്നുള്ളതിന്റെ കണക്ക് കൃത്യമായി മുഹദ്ദീസ് ശൈഖ് അറിയും. കേട്ടുകൊണ്ടോ വർത്താനോ? ഇവിടെ എത്തി വിഷയം. സഹോദരന്മാരെങ്കിലും ആലോചിച്ചു നോക്കാണ്, ഇത്ര വലിയ അപകടം പിടിച്ച കുഫുർ പ്രചരിപ്പിക്കുന്ന ഈ കൂട്ടരെ സംബന്ധിച്ച് നമ്മൾ എന്താകുന്നു മനസ്സിലാക്കേണ്ടത്? മുഹമ്മദിനെ കൊണ്ടുവന്ന ദീനിലല്ല ഈ വർത്തമാനം പറയുന്നവർ, പിന്നെ ഏത് ദീനിലാണെന്ന് അവരെന്നെ പറഞ്ഞായിരുന്നു. മുഹമ്മദിനെ കൊണ്ടുവന്ന ദീനിൽ പറയുന്ന വശം വർത്തമാനം കേൾക്കണോ? ഒരു സംഭവം കേട്ടോളി. മദീന സ്ഥലത്ത് യുദ്ധം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും മദീനത്തേക്ക് വരികയാണ്. രാത്രി സമയം കുറെ നേരം നടന്ന് വിഷമിച്ച് ക്ഷീണിച്ചു. അപ്പൊ നബി പറഞ്ഞു, നമ്മൾ അല്പം ഒന്ന് വിശ്രമിക്കാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും സാമാനങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ട് വിശ്രമിച്ചു.
അപ്പോൾ ഒരു ധോനിയിൽ ആയിഷ റളിയല്ലാഹു അൻഹായ ഈ യാത്രയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ധോനിയെ ചുമക്കുന്നവർ ധോനി അവിടെ അടച്ചു വെച്ചു. ആയിഷ ബീവി ഇതിനടുക്ക് ഒരു ഇരുട്ടാണ്, ഒരു മങ്ങിയ വിളിച്ചുകൊണ്ട് അങ്ങനെ ഇതിനടുക്ക് മടക്കിയെടുക്കാൻ പറ്റി. ധോലി അതിൽ തുറന്ന് പുറത്തു പോയി, കുറച്ച് അകലെ ചെന്ന് മറക്കിയിരുന്ന ആവശ്യമൊക്കെ കഴിഞ്ഞ് അതിന്റെ ഇടയിൽ എന്തോ കയ്യിൽ നിന്നൊരു സാധനം അവിടെ വീണ് അത് തെരഞ്ഞിട്ട് കുറെ സമയം പോയി. മടങ്ങി വന്ന് നോക്കുമ്പോൾ എല്ലാവരും പുറപ്പെട്ടിരിക്കുന്നു, ധോലിയും കാണുന്നില്ല. ധോലിയെ ചുമക്കുന്നവര് ആൾ അതിന്റെ ഉള്ളിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് നടന്ന്. ഈ ആൾ വളരെ നേരിയ മെലിഞ്ഞ ആളാണ്, അതുകൊണ്ടിട്ട് ഘനം കുറവായിരുന്നു. അതുകൊണ്ട് ആളതിൽ ഇല്ല എന്നുള്ളത് അവർക്ക് അറിയാൻ സാധിച്ചില്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഇതിനൊക്കെ ഹിക്മത്ത് ഉണ്ടാകും വേറെ. അങ്ങനെ ആയിഷബിയും മണം നോക്കിയപ്പോ ഒന്നും കാണുന്നില്ല. പടച്ചോന് ഇന്നാലില്ലാഹിന്ന് ചൊല്ലി അവിടെ അവൻ കുത്തിയിരുന്നു. വെറും പോലെ കാണാം, അള്ളാഹു എന്തെങ്കിലും ഇതിനൊരു മോചനം ഉണ്ടാക്കി തരും. അങ്ങനെ ഇരിക്കുമ്പോൾ സാധാരണ ഒരു പതിവുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പട്ടാള സംഘത്തിന്റെ പിന്നാലെ ഒരാളെ ഏർപ്പാട് ചെയ്യലുണ്ട്. വല്ല സാധനവും പട്ടാളക്കാരിൽ നിന്ന് വഴിക്ക് വീണുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് ശേഖരിച്ച് കൊണ്ടുവരാനായിട്ട്. അങ്ങനെ ആ പ്രാവശ്യം അതിന് നിശ്ചയിക്കപ്പെട്ടത് സുഫ്വാനുൽ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാകുന്നു. അദ്ദേഹം അങ്ങനെ വന്നപ്പോൾ അതാണ് ആൾ കുത്തിയിരിക്കുന്നു മങ്ങിയ വെളിച്ചത്തിൽ. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൾക്ക് നല്ല പരിചയമുള്ള ആളാണ്. അതായത് ഹിജാബിന്റെ ആയത്ത് ആകുന്നത് വരെ ശരിക്ക് കണ്ട് പരിചയമുണ്ട്, കുട്ടിക്കാലത്തും നല്ല പരിചയമുണ്ട്. ഐശ്വര്യയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായി. അദ്ദേഹം അവരുടെ ഉറക്ക ഇന്നാലില്ലാഹിയോ ഇന്നാലിലൈഹി റാജിഊൻ എന്ന് ചൊല്ലി അവരുടെ ഉറക്കുണർന്നു. ഒട്ടകത്തെ അടുത്ത് കൊണ്ടുവന്ന് മുട്ടുകുത്തിച്ച് അവിടെ നിർത്തി. ഐശ്വര്യ ഒട്ടകപ്പുറത്ത് കയറി. സുഫാൻ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ചിട്ട് ധൃതിയായി നടന്നു. സമൂഹത്തിൽ വന്നെത്തി നബിയെ പറ്റി എന്തെങ്കിലും അഭിമാനം പറയുവാനും ഇസ്ലാം ദീനിനെ ആക്ഷേപിക്കുവാനും തഞ്ചം നോക്കി നിൽക്കുന്ന മുനാഫിഖീങ്ങൾ ഈ അവസരം നല്ലവണ്ണം ഉപയോഗിച്ചു. അവർ പറഞ്ഞു, സഫ്വാനും ആയിഷയും മുമ്പിന്റെ രോഗിയാണ്, ഈ സമയം അവർ നല്ലവണ്ണം ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ തരത്തിലുള്ള പെഞ്ചല് പറയാൻ തുടങ്ങി. ചില പച്ച പരമാർത്ഥികളായ നല്ല മനുഷ്യരും അത് കേട്ട് പറഞ്ഞു കളഞ്ഞു. സുബ്ഹാനല്ലാ, ഏ മദീനയുടെ അന്തരീക്ഷം ആകെ ഇരുളടഞ്ഞു പോയി കേട്ടോ. എന്തൊരു സങ്കടമാണ്, എന്തൊരു ബേജാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ കുടുംബത്തേക്ക് പറഞ്ഞയച്ചു. അവർക്ക് നല്ല സുഖമില്ല, പനി പിടിച്ച് കഷ്ടപ്പെട്ടിട്ടായിരുന്നു. അകപ്പാട് വലിയ ബേജാറ് തന്നെ. മദീനയിത്ത് യാതൊരു സന്തോഷവും മുഅ്മിനീങ്ങൾക്കില്ല, മുനാഫിഖുകൾക്ക് നല്ല രസവും. ഇങ്ങനെ 50 ദിവസം കഴിഞ്ഞു. 50-ാമത്തെ ദിവസം സൂറത്തുൻ നൂറിലുള്ള ഇന്നല്ലദീന ജാഊ ബില്ലിഖി ഉസ്ബത്തും മിൻകും എന്ന് തുടങ്ങുന്ന കുറെ ആയത്തുകൾ ഇറങ്ങി. അപ്പോഴാണ് മനസ്സിലായത് ആയിഷ ബീവിയാകട്ടെ സുഫ്വാൻ റളിയല്ലാഹു അൻഹു ആകട്ടെ തമ്മിൽ യാതൊന്നും സംസാരിക്കുക പോലും ഉണ്ടായിട്ടില്ല. അവരുടെ മനസ്സിൽ ഒരു വിചാര ദുർവികാരം പോലും ഉണ്ടായിട്ടില്ല. അവർ പരിശുദ്ധരാകുന്നു. അവർ യാതൊരു തെറ്റും അവർ ആലോചിച്ചിട്ട് പോലുമില്ല എന്നുള്ള വിവരം അപ്പോഴാണ് നബി അറിഞ്ഞത്. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാനേ തലമുതൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വലിയൊരു ഒലിഞ്ഞുണ്ടോ? നബി അറിഞ്ഞില്ല ആയിഷ ബീവി ഇത് ഒലിയെന്ന് ഇറങ്ങിപ്പോയത്. അറിയാൻ പറയില്ലേ സാഹബികളോട്, എന്നാ ഭാര്യ അതിലില്ലാട്ടോ എന്ന് പറയുകയായിരുന്നോ? അറിഞ്ഞില്ല. ഈ ഗോലിയെ ചുമക്കുന്നവരും മൗലിയാഹന്മാർ തന്നെയാണ്, അവരും അറിഞ്ഞില്ല. ആയിഷ ബീവി വലിയ ഒലിഞ്ഞിട്ടാകുന്നു, അവരും അറിഞ്ഞില്ല. അവരെല്ലാം പോകുന്നു, അറിഞ്ഞില്ല. അവരെല്ലാ ആവശ്യവും കഴിഞ്ഞ് മടങ്ങി അതിനിടയിൽ ഒരു പോലെ അവരറിഞ്ഞില്ല. ഏ ഇവരുടെ ഇടയിൽ യാതൊരു അനിഷ്ട സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ കേട്ടോ. നബി 1-ാമത്തെ ആളാണെങ്കിൽ 2-ാമത്തെ ആൾ അബൂബക്കർ സിദ്ദീഖ്. അങ്ങനത്തെ ആ മഹാനായ വലിയ അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല കേട്ടോ. എന്നിട്ട് പറയുന്നത് അള്ളാഹു അറിയുന്ന കാര്യങ്ങളൊക്കെ മഹിന്ദി ശേഖ അറിയും കേട്ടോ. എന്തൊരു ഭയങ്കരമായ വങ്കത്തമാണ്. ഇങ്ങനെ നീ തെളിവ് വേണോ? ഇനി തെളിവ് വേണോ? അങ്ങോട്ട് പറഞ്ഞുതരാം. ബദർ യുദ്ധത്തില് ഏതാണ്ട് 1.5 കൊല്ലം മുശ്രിക്കുകൾ പട്ടാളക്കാർ ഒരുമിച്ചുകൂടി നിൽക്കുന്ന അവർ എത്ര പേരുണ്ട്?
എന്നുള്ളതിന്റെ കണക്കറിയാൻ നീ ഉദ്ദേശിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? ഭക്ഷണത്തിന് വേണ്ടി അവർ ഒട്ടകത്തെ അറുക്കുന്നതിന്റെ കണക്കറിയാൻ ഏർപ്പാട് ചെയ്തു. അങ്ങനെ ഒരു ദിവസം 10 പിറ്റേന്ന് 9 പേർത്തിട്ടാകുന്നു അവർ ഭക്ഷിക്കുന്നതെന്ന് അറിഞ്ഞു. അപ്പൊ 10 ആർത്താ ഇറച്ചി കുറച്ച് ബാക്കിയാകും, പിറ്റേന്ന് 9 ആ പഴയതും കൂടി കൂട്ടി തിന്നും. ഇതാണ് സമ്പ്രദായം. അങ്ങനെ 900 മേലെ 1000 താഴെ ആൾക്കാരുണ്ട്, മുശ്രിക്കുകളുണ്ട് പട്ടാളത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണക്കു കൂട്ടിയെടുത്തു. അറിയോ, എന്നിട്ട് പറയാ വഹീന്ദി ചെയ്ത് അള്ളാഹു അറിയുന്ന കാര്യങ്ങളൊക്കെ അറിയോ. ഇതിലപ്പുറം വലിയൊരു നുണ, കാഫിറാകുന്ന നുണ, ഏ കാഫിറാ മനുഷ്യൻ കാഫിറാകുന്ന നുണയാണത്. എന്നിട്ട് അവിടെ മുസ്ലിയാക്കന്മാര് പറയുന്നു മഹിദിമാലയില് മഹിദിമാലയിലും തെറ്റുണ്ടെങ്കിലും ഖുർആനിലും തെറ്റുണ്ട്. മുസ്ലിയർ പറഞ്ഞതാണ് തരേ. ഖുർആൻ പരിശ സത്യസമ്പൂർണമാണെങ്കിൽ മഹിദിമാലയും സത്യസമ്പൂർണമാകുന്നു. എന്താണ് പറ്റിന് പറഞ്ഞുകൂടാത്ത? ഈ വിഷയവുമായി ഒരുപാട് പറയാനുണ്ട്, അതിന്റെ നേരെ ഞാൻ അത്രയും കൂടെ മതിയാക്കുന്നു. അപ്പോ ഈ അങ്ങനെ അറിയും, ഇന്ന ആൾ വിളിച്ചിരിക്കുന്നു, ഇന്നതാണ് ആവശ്യം എന്ന് വേർതിരിച്ച് അറിയാൻ മുഹദ്ദി ഷെയ്ഖിന് കഴിയുമെന്ന് വിചാരിച്ചാൽ അത് ഏറ്റവും ഭയങ്കരമായ കുഫിരിയത്താകുന്നു. 2, മൂന്നാമത്തിൽ വല്ല കഴിവുണ്ടെന്നല്ല വിചാരിക്കുന്നത്. കഴിവുണ്ടെന്ന് വിചാരിച്ചാലും കാഫറായി. മലക്തു ബിലാദുല്ലാഹി ശർഖം വമഗ്രിബ വഇൻശിഇതു അഹ്ലക്തുൽ അനാമ ബിലഹ്മതി. മുഹദ്ദി ഷെയ്ഖിന്റെ പേരിൽ ഈ മൊയ്നിയാക്കന്മാർ പറഞ്ഞുണ്ടാക്കിയ കെട്ട് കഥകളെ മുഹദ്ദി ഷെയ്ഖ് അള്ളാഹുവിന്റെ ഈ ഭൂമി കിഴക്കൻ രാജ്യങ്ങളും പടിഞ്ഞാറൻ രാജ്യങ്ങളും എല്ലാം ഉടമയാക്കിയിരിക്കുന്നു. മുഹദ്ദി ഷെയ്ഖ് ഒരൊറ്റ നോട്ടം നോക്കിയാൽ സർവ്വ മനുഷ്യരെയും നശിപ്പിച്ചു കളയുന്നതാകുന്നു. ഒരു നോട്ടം കൊണ്ട്, അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് കേട്ടോ. ഖുൻ ഫയകൂൻ, അതെന്ന് ഞാൻ ചെയ്യുകയാകും അതെന്നുള്ളവർ കേട്ടോ. മെഹന്ദി ഷേഖ് എന്തെങ്കിലും സംഗതി നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ നടന്നു പോകും. അള്ളാഹുവിന്റെ സ്ഥാനം ഇത്. ഇങ്ങനെയുള്ള കഥകളാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ കഴിവുണ്ട് തന്നെയാണ് ഇവർ പറയുന്നത്. അപ്പൊ 3, 4 സംഗതി, ഈ തേട്ടം അത് പ്രാർത്ഥനയാണ്, ആരാധനയാണ്. മെഹന്ദി ഷേഖെ രക്ഷിക്കണേ എന്ന് തേടിയാൽ മനുഷ്യൻ കാഫറായി, അത് പ്രാർത്ഥനയാകുന്നു. അപ്പോ 1 സംഗതി, കേൾക്കുമെന്ന് വിശ്വസിക്കൽ, പിന്നെ അറിയുമെന്ന് വിശ്വസിക്കൽ, പിന്നെ കഴിവുണ്ട് എന്ന് വിശ്വസിക്കൽ, പിന്നെ ഈ പ്രാർത്ഥന. ഈ 4 കാര്യങ്ങൾ ഒരൊറ്റ പ്രാവശ്യം മുഹദ്ദി ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ 4 കാഫറാകും. ഇതാണ് ഞങ്ങൾ പറയുന്നത്. എത്ര അപകടം പിടിച്ചതാണിത് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. ചെറിയ വിഷയമല്ല, എല്ലാം ഹലാക്കായിപ്പോ. നമസ്കാരം, നോമ്പും, ഹജ്ജും, സകാത്തും, ഖുർആനോദിയതും, സ്വലാത്ത് ചൊല്ലിയതും, നിഖ്ർ ചൊല്ലിയതും, പള്ളിയെടുത്തതും, വെത്തിഹാന എടുത്തതും, 100 എത്തീമുകൾക്ക് ദിവസേന ഭക്ഷണം കൊടുത്തതുമെല്ലാം ഒരൊറ്റ പ്രാവശ്യം മുഹദ്ദി ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് തേടിയാൽ സർവ അമലുകളും ബാത്തിലായി പോകും. ആ അത്ര അപകടം പിടിച്ചതാകുന്നു ഇത്. അതിനെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ മുസ്ലിയാക്കന്മാർ അങ്ങേയറ്റം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നതും. അതിനുവേണ്ടി എത്രയോ ആയത്തുകളുടെ മേനയാണ് അവർ മാറ്റിയിരിക്കുന്നത്. ഒരു ആനായത്തിന്റെ മയനമാക്കി ജനങ്ങളെ വഴിപഴപ്പിക്കലാകുന്നു ഇവരുടെ ഏറ്റവും വലിയ പരിപാടി കേട്ടോ. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന ആയത്തിന്റെ മയനമാക്കിയിട്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്നാക്കിയിരിക്കുന്നു. ഇയ്യാക്കനഅബ്ദു, അതിന്റെ മയനെടുത്തരെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിന് തരക്കടില്ല കേട്ടോ. അള്ളാഹുവേ, നിന്നോട് മാത്രം, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന ചെയ്യുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ ഞങ്ങളെന്ന് പറഞ്ഞത് ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും ഷഹദാക്കന്മാരും എല്ലാവരും ഞങ്ങളെന്ന് പറഞ്ഞതിൽ ഉണ്ട്. അത്ഭുതമാണ്. സത്യവിശ്വാസികളായിട്ടുള്ളവരെ ഇത്തഖുല്ലാഹ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിങ്കലേക്ക് നിങ്ങൾ ഇടയാളനെ തേടുവിൻ എന്ന് വേല പറഞ്ഞ് അച്ചടിച്ച് വിതരണം ചെയ്തിരിക്കുന്നു. 1346 റബ്ബുൽ വഹാബിയ എന്ന ഒരു കിതാബ് ഹിജ്റ 1346 അച്ചടിച്ചു. ഇപ്പൊ 1403. അപ്പോ 57 മുമ്പ് ഒരു സമസ്ത മുസ്ലിയാർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണന്റെ തെക്ക് കുന്നപ്പള്ളിക്കാരൻ മൊയ്തീൻകുട്ടി മുസ്ലിയാർ എന്നൊരാള്
റദ്ദുല്ലഹാബിയ എന്ന പേരിൽ ഒരു അറബ് മലയാളത്തിൽ ഒരു കിതാബുണ്ടാക്കി. അന്ന് കേരളത്തിൽ അറിയപ്പെട്ട പ്രഗത്ഭരായ മുസ്ലിയാക്കന്മാരെല്ലാം സമ്മതപത്രം എഴുതി ഒപ്പിട്ടു കൊടുത്തു. അച്ചടിച്ച് പുറത്തു വന്നിട്ടുള്ള ആ കിതാബിൽ അതിലാണ് പറയുന്നത്, രാജ്യമല്ലതീരാമനു, സത്യവിശ്വാസികളായിട്ടുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിങ്കലേക്ക് നിങ്ങൾ അടയാളങ്ങൾ തേടിക്കോളിൻ. എന്താ എന്നുവെച്ചാൽ അള്ളാഹുവിങ്കലേക്ക് നേരിട്ട് നിങ്ങൾക്ക് അടുക്കാൻ പറ്റുകയില്ല, അതിന് കൊള്ളരുതാത്ത അവസ്ഥയിൽ നിങ്ങളായിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ആരാണ് ഇടക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്ക് നിങ്ങളെ നിങ്ങൾക്ക് ശുപാർശ പറയാനും അടുപ്പിച്ച് തരാനും തരപ്പെട്ട് അത് ആരാണ് നോക്കി പിടിച്ചോളി എന്ന് മനസ്സിലാക്കിയിരുന്നു. കേൾക്കണമെങ്കിൽ എന്നാൽ ഇതിന്റെ ശരിയായ മേന എന്താണെന്നറിയോ? നമ്മളെ പള്ളിക്കേഴ്സുകളിലൊക്കെയും ബോധി വരുന്ന ജലാലീദ് തഫ്സീറിൽ അതിന് മേന പറഞ്ഞിരിക്കുന്നത് പുണ്യകർമ്മങ്ങൾ മുഖേന അള്ളാഹുവിനെ കൊള്ളടുക്കുവാൻ ശ്രമിക്കുവിൻ എന്നാകുന്നു. അള്ളാഹുവിങ്കലേക്ക് നിങ്ങൾ വസീലത്തിലെ, അതായത് പുണ്യകർമ്മങ്ങൾ മുഖേനയുള്ളതായ അടുപ്പത്തെ തേടിക്കോളീൻ എന്നാണ് മേന പറഞ്ഞിരിക്കുന്നത്. അവൻ അങ്ങോട്ട് ചെറുതും വലുതുമായ സർവ തഫ്സീർ കിതാബുകളിലും ഇതാണ് മേന പറഞ്ഞിരിക്കുന്നത്. വേറെ മേന ഒറ്റ മുഫസ്സിറും പറഞ്ഞിട്ടില്ല. ഈ തരത്തിൽ ഖുർആനായത്തിന് മേന മാറ്റി പറഞ്ഞ് മനുഷ്യരുടെ ഈ ഹലാലത്തിനെ വറപ്പിക്കുവാനും ഈ കുഫിറിനെ പ്രചരിപ്പിക്കുവാനും മെനക്കെട്ട ഈ മുസ്ലിയാക്കന്മാരുടെ കാര്യം മഹാകഷ്ടം തന്നെ. ഒരു വാചകത്തിന്റെ അർത്ഥം നമ്മൾ പറയുമ്പോൾ ആ വാചകത്തിന്റെ ഉടയവൻ അംഗീകരിച്ചു തരുന്നതല്ലേ പറയാൻ പാടുള്ളൂ. എന്നാൽ ഇവരിൽ പറയുന്നത് അള്ളാഹുമായി അവർക്ക് കണ്ടുമുട്ടും എന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ അവർ ധൈര്യപ്പെടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സഹോദരന്മാരെ, ഈ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ചന്ദ്രി തീർച്ചയായി ഈ കൃത്രിമ എന്തിനാത് ഈ ഖുർആനായത്തിന്റെ മരണ മാറ്റി പറയുക എന്നുള്ള ഈ കൃത്രിമ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് നേരുള്ളതാണ് പറഞ്ഞാൽ പോലെ നിങ്ങൾക്ക് നേരെ പറഞ്ഞാൽ നിൽക്ക കള്ളിയില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ അവർക്ക് നല്ലവണ്ണം ബോധ്യപ്പെട്ടിരിക്കുന്നു, അവര് ബാത്തിലി അവർ മഹാപ്രേമില്ലാതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും ഈ ഭൂരിപക്ഷം നമ്മളുടെ കൂടെയാണല്ലോ എന്നുള്ള ഒരൊറ്റ ഊക്കാണ് അവർക്കുള്ളത്. ആ അധികവും നമ്മളുടെ ഭാഗത്ത് സ്വീകരിക്കുന്നവരാകുന്നു എന്നുള്ള ആകപ്പാടുള്ള ഒരു ഊക്കാതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ഇടവന്നിരിക്കുന്നത്. സഹോദരന്മാരെ, എന്തൊരു കഷ്ടമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ഈ ഭൂമിയിൽ വന്നിട്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും വേറെ ആരോടും പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ മനുഷ്യരൊക്കെയും അതിൽ നിന്ന് തെറ്റി. ഈ സമുദായം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സമുദായം അവരിലും വളരെയധികം പിഴവ് സംഭവിച്ചു പോയിരിക്കുന്നു. നന്ന് ചുരുക്കം ആളുകൾ ഒഴികെ. എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്ക് പരിചയമില്ലാത്ത ഒരു വഴിയിൽ നാം നടന്നു പോകുകയാണെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് മഹീന്ദേശ്വരം രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നത് കേട്ടാൽ നമ്മളുടെ ആളുകൾ പറയുമോ മുസ്ലിം എന്ന് പറയാറുണ്ടോ? അവിടെ എത്തിയിരിക്കുന്ന കാര്യം അത് അവർ മുസ്ലിമുകളാകുന്നു ഈ വീട്ടിൽ താമസിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവെന്താണ്? ഈ കേട്ട വാക്ക മഹീന്ദേശ്വരം രക്ഷിക്കണമെന്ന് വിളിച്ചു തേടലാണ് അതിന്റെ തെളിവ് അല്ലേ? ഇസ്ലാമിയത്തിന്റെ തെളിവ് ഇപ്പൊ അങ്ങനെയായി തീർന്നിരിക്കുന്നു. ആരെങ്കിലും വല്ല തർക്കവും പറഞ്ഞ് ഒരിക്കലും ശരിയല്ല, ഇത് ഇസ്ലാമിയത്തിന്റെ തെളിവല്ല എന്ന് പറഞ്ഞ് അഭിപ്രായ വ്യത്യാസമായിട്ട് ഇതിന്റെ തീരുമാനം ആവശ്യപ്പെട്ടിട്ട് സമസ്തയുടെ ആ ഫീസിൽ ചെന്നാൽ, അവരുടെ നൂലിയ കോളേജിൽ ചെന്നാൽ എന്താ മറുപടി കിട്ടുക? ആ വീട്ടുകാർ മുസ്ലിമുകളെന്നുള്ളത് മാത്രമല്ല ശരിയായ സുന്നികളാകുന്നു, സുന്നികളും കൂടിയാകുന്നു എന്നാണ് മറുപടി കിട്ടുക. അത്ര മാറിപ്പോയിരിക്കുകയാണ് നമ്മളെ സമുദായം. അതുകൊണ്ട് പക്ഷേ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എവിടെയെങ്കിലൊക്കെ അയച്ച് ദുനിയാവിന്റെ പല ഭാഗങ്ങളിലുമായിട്ട് ഈ സത്യം മനസ്സിലാക്കുകയും അതിൽ മുറുകെ നിൽക്കുകയും അതിനുവേണ്ടി ത്യാഗം ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അൽഹംദുലില്ലാഹ്, ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തന്നിരിക്കുന്നു. മഹത്തായ അനുഗ്രഹം തന്നെ. അല്പനേരവും കൂടി ഒരു പ്രധാന വിഷയം ഞാൻ നിങ്ങളോട് പറയാൻ വിചാരിക്കുകയാണ്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, ഇത് തന്നെ. പ്രാർത്ഥിക്കാൻ തരപ്പെട്ടവൻ അല്ലാഹു അല്ലാതെ ഇല്ല, ആരാധിക്കാൻ തരപ്പെട്ടവൻ അല്ലാഹു അല്ലാതെ ഇല്ല.
ആരാധന എന്ന് പറയുമ്പോ ഇപ്പൊ ഏറ്റവും പ്രധാനം പ്രാർത്ഥനയാണ്. അപ്പൊ പിന്നെ അതിലൊന്നുമില്ല. ഇനി ഈ ശഹാദത്തിന്റെ അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി വലിയ വ്യത്യാസം വരുത്തിയിരിക്കുന്നു. ആ കാര്യത്തെപ്പറ്റി നിങ്ങളോട് രണ്ടു വാക്ക് പറയൽ വളരെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അതായത് ഒരു ചരിത്രപരമായ ഒരു ചെറിയ വിശദീകരണം അതിനാവശ്യമുണ്ട്. 1941 പഞ്ചാബിൽ പത്താൻകോട്ട് എന്ന സ്ഥലത്ത് സയ്യിദ് അബുല്ലാല മൗദൂദി സാഹിബ് ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിച്ചു. ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ ജനങ്ങളാകമാനം സമ്പ്രദായ വ്യത്യാസമോ മതവ്യത്യാസമോ പാർട്ടി വ്യത്യാസമോ ഒന്നുമില്ല. എല്ലാവരും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവിടെ നിന്ന് കെട്ടുകെട്ടിപ്പോകണം എന്ന ആവശ്യത്തിൽ മരണപോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഞാൻ മരിച്ചാലും പാടില്ല, എന്റെ നാട് സ്വാതന്ത്ര്യമാവട്ടെ എന്നാണ് ഓരോരുത്തരുടെയും ബോധി. അങ്ങനെ കഴിഞ്ഞുകൂടുന്ന കാലഘട്ടത്തിലാണ് മൗദൂദി സാഹിബ് പുറപ്പെട്ടത്. അദ്ദേഹത്തിന്റെയും ആവശ്യം അത് തന്നെയാണ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ബ്രിട്ടീഷ് അവിടുന്ന് കെട്ടുകെട്ടിപ്പോകണം എന്നെ മൂപ്പരുടെയും ആവശ്യം. അതിനുവേണ്ടി ധാരാളം പ്രസംഗങ്ങളും പ്രചാരമേളകളും ലേഖനങ്ങളും ബുക്കുകളും ഒക്കെ ഇറക്കിക്കൊണ്ട് അത് അതിനെ ഉന്നം വെച്ച് പ്രവർത്തിക്കുകയായിരുന്നു. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, മറ്റെല്ലാ പാർട്ടികളും മറ്റെല്ലാ നേതാക്കന്മാരും പറഞ്ഞതിനേക്കാൾ ഗൗരവമേറിയ ഒരു കാരണം മൗദൂദി സാഹിബ് പറഞ്ഞു. അതെന്താ? ഈ നാട്ടിലെ മുസ്ലിംകൾ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട്, അനിസ്ലാമിക ഗവൺമെന്റിനോട്, ബ്രിട്ടീഷ് അനിസ്ലാമികൻ തന്നെയാണ്, ഈ അനിസ്ലാമിക ഗവൺമെന്റിനോട് അച്ചടക്കം പാലിച്ച് ആളൊക്കെ കാഫറായി തീർന്നിരിക്കുന്നു. ഈ കുഫ്രിയത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഹുക്കുമത്തെ ഇലാഹി സ്ഥാപിക്കുകയല്ലാതെ നിവൃത്തിയില്ല. ഇതാണ് മൗദൂദി സാഹിബ് പറഞ്ഞത്. അതെന്താ? ഈ അനിസ്ലാമിക ഗവൺമെന്റിനോട് അച്ചടക്കം പാലിച്ചാൽ കാഫറാകും എന്ന് പറയുമ്പോല്ലോ, അതെന്ത്, എന്താണ് അതിന്റെ പ്രമാണം? അതിന്റെ പ്രമാണം ലാ ഇലാഹ ഇല്ലല്ലാഹു തന്നെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം അല്ലാഹു അല്ലാതെ ആരാധിക്കാൻ തരപ്പെട്ടവൻ ആരുമില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? ആ അവിടെ തെറ്റിപ്പോയി. അത് മൗദൂദി സാഹിബ് പറയാം, ആ അർത്ഥം ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളുടെ കൂട്ടത്തിൽ ജാഹിലിയത്തെ ജനിച്ചു വളർന്നിട്ട് പിന്നീട് ഇസ്ലാമായ ആളുകൾക്കൊക്കെ ഇലാഹിന്റെ അർത്ഥം അറിയാമായിരുന്നു. പിന്നീട് ഇസ്ലാമിയത്തെ തന്നെ ജനിച്ചു വളർന്ന ആളുകൾക്ക് ഇലാഹിന്റെ അർത്ഥം അറിയാതെയായിപ്പോയി. ഈ അടുത്ത കാലം വരെ, അതായത് മോദി സാഹിബ് പുറപ്പെടുന്നത് വരെ, ഈ 10-14 നൂറ്റാണ്ടുകളിലെ മുസ്ലിമുകൾക്കൊന്നും ഇലാഹിന്റെ അർത്ഥം അറിഞ്ഞുകൂടാ, അപ്പൊ ഷഹാദത്തെ കലിമയുടെ അർത്ഥവും അറിഞ്ഞുകൂടാ. ഇത് അവർക്ക് വിവരക്കാരുടെ നിമിത്തം ഇലാഹില്ലാഹുവിന്റെ അർത്ഥം അവർക്ക് തിരിഞ്ഞില്ല. ആരെക്കൊണ്ടൊക്കെ പറയണമെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളിൽ നിന്ന് വലിയൊരു വിഭാഗം ആളുകളും അതിനുശേഷമുള്ളവരും എല്ലാവരും അവരെല്ലാവരും അടക്കി പറയുകയാണ് മൗദൂദി സാഹിബ്, ഇവർക്കൊന്നും ഇലാഹ എന്ന വാക്കിന്റെ അർത്ഥം അറിഞ്ഞുകൂടാ. അതിന്റെ ശരിയായ അർത്ഥം അനുസരിക്കാൻ തരപ്പെട്ടവൻ എന്നാകുന്നു. ഈ അർത്ഥം അവർക്കൊന്നും അറിഞ്ഞുകൂടാ. ആ മുഫനിന്റെയാണ് അർത്ഥം പറഞ്ഞുണ്ടാക്കിയത്. അപ്പോൾ എന്ത് വന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അനുസരിക്കാൻ തരപ്പെട്ടവൻ അല്ലാഹു അല്ലാതെ ഇല്ല. അപ്പൊ വേറെ ആരെയും അനുസരിക്കാൻ പാടില്ല. ബ്രിട്ടീഷ് ഗവൺമെന്റോ അത് അല്ലാഹു അല്ലല്ലോ, അല്ലാഹുവിനെതിരായിരിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ലേ? അതുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് അനുസരണം കാണിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു പൊളിഞ്ഞു, അതിന് പിന്നെ അവിടെ യാതൊരു ചൂരുമണവുമില്ല. ഇതാകുന്നു അദ്ദേഹം ഇവിടെ വാദിച്ചത്. അപ്പോൾ അതോടുകൂടി ഈ അനുസരിക്കൽ ദുനിയാവിന്റെ കാര്യങ്ങളിലാകട്ടെ ദീനിന്റെ കാര്യങ്ങളിലാകട്ടെ ഏതായാലും അനിസ്ലാമിക ഗവൺമെന്റിന്റെ കൽപ്പനകൾക്ക് വഴങ്ങിയാൽ തനിച്ച ഇബാദത്ത്, ശിർക്ക്, കുഫ്ർ, അങ്ങനെ വഴങ്ങിയവൻ കാഫിർ എന്ന എന്നൊരു പുതിയ സിദ്ധാന്തവുമായിട്ടാകുന്നു അദ്ദേഹം രംഗത്ത് വന്നത്. അപ്പോൾ ഇവിടെയുള്ള മുസ്ലിംകൾ ഈ കാരണത്താൽ സർവ്വ കാഫറായി പോയിരിക്കുന്നു എന്നുള്ളത് എല്ലാവരുടെയും ഇടയിൽ പ്രചരിച്ചാൽ ഈ കുഫ്രിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ ആളുകൾ തയ്യാറാകും എന്നാണ് അദ്ദേഹം കണക്കൂട്ടിയത്. എന്നിട്ട് എന്തായത്? ഒന്നും ആയില്ല. വോട്ടർ തന്നെയും അവിടെ നിന്ന് വിട്ടുപോവുകയാണ് ചെയ്തത്. പാകിസ്ഥാനിലേക്ക് അഭയാർത്ഥിയായി പോവുകയാണ് ചെയ്തത്. ഈ തരത്തിൽ ആരും പിന്നെ ഈ മാർഗത്തിൽ കൂടി ത്യാഗം ചെയ്ത് ഹുക്കുമത്തെ ഇലാഹി ഉണ്ടാക്കാൻ ഇവിടെ തയ്യാറായില്ല. അതിഞ്ഞ് ആയാൽ തന്നെ ഇവിടെ കാര്യത്തിന്റെ കഴമ്പാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹു അങ്ങനത്തെ ഒരു മയനുണ്ടോ? എന്ത്, അനുസരിക്കാൻ തരപ്പെട്ടവൻ അല്ലാഹു അല്ലാതെ ഇല്ല എന്ന് വാക്കിന് അർത്ഥമുണ്ടോ? ആ
അതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അങ്ങനെ ഈ വാക്കിന് അർത്ഥമുണ്ടെങ്കിൽ എന്ത് വരും? ഇവിടെയുള്ള ജനങ്ങളൊക്കെയും ബ്രിട്ടീഷിനോട് അച്ചടക്കം പാലിച്ച് ബ്രിട്ടീഷിന്റെ കൽപ്പനകൾക്ക് വഴങ്ങി സർവം കാഫിറായിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തങ്ങൾക്ക് മുമ്പുള്ള അമ്പിയാക്കന്മാരും എല്ലാം ഇവിടെ പ്രബോധനം ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്താണ്. ആദ്യമായി നമ്മൾ കാണുന്നത് നൂഹ് നബി അലൈഹിസ്സലാം ആണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പ് അമ്പിയാക്കന്മാര് വിശ്വസിച്ചതിനെതിരായി പ്രവർത്തിച്ചതായ വർത്തമാനം നമ്മൾക്ക് കിട്ടിയിട്ടില്ല. നൂഹ് നബി മുതൽക്കാകുന്നു ഈ ശുർക്കിനെ എതിർക്കേണ്ടി വന്ന അനുഭവം ഉണ്ടായത്. അപ്പോൾ നൂഹ് നബി മനുഷ്യരോട് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? നൂഹ് നബിയുടെ ജനങ്ങൾ വദ്ദ് സുബാഹ് യഗൂസ് യഅൂഖ് നസ്ർ ഇങ്ങനെ അഞ്ച് ഔലിയാക്കന്മാർക്ക് ഈ അഞ്ച് നേർച്ചക്കാർക്ക് ഇബാദത്ത് എടുക്കുന്നവരായിരുന്നു. നൂഹ് നബി വന്നിട്ട് പറഞ്ഞു വദ്ദ് സുബാഹ് മുതലായവർക്കൊന്നും ഇബാദത്ത് പാടില്ല, ഇബാദത്ത് അല്ലാഹുവിന് മാത്രം എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? വദ്ദ് സുബാഹ് മുതലായവരെ അനുസരിക്കാൻ പാടില്ല, അല്ലാഹുവിന് മാത്രം അനുസരിക്കണം എന്നാണോ അതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. അവിടെ അനുസരണം എന്ന പ്രശ്നം തന്നെ ഇല്ല, അവിടെ ആരാധന എന്തേയുള്ളത്. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നു. അപ്പോൾ ജനങ്ങൾ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ വിഗ്രഹങ്ങൾ ഇവക്കെല്ലാം ഇബാദത്ത് എടുക്കുന്നവരായിരുന്നു. ഇബ്രാഹിം നബി അവരോട് പറഞ്ഞു ഇബാദത്ത് അല്ലാഹുവിന്റെ മാത്രം, വിഗ്രഹങ്ങൾ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇവക്കൊന്നും ഇബാദത്ത് പാടില്ല. അതിന്റെ അർത്ഥം വിഗ്രഹങ്ങളെ സൂര്യനെ ചന്ദ്രനെ അനുസരിക്കാൻ പാടില്ല, അല്ലാഹുവിനെ മാത്രം അനുസരിക്കണമെന്നാണോ അതിന്റെ മായന? ഒരിക്കലുമല്ല. പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ജനങ്ങൾ ലാത്ത ഉസ മനാത്ത് ഹുബ്ബിലു മുതലായ വിഗ്രഹങ്ങളെയും മറ്റും ഇബാദത്ത് എടുക്കുന്നവരായിരുന്നു. ലാത്തക്കും ഉസാക്കുമെന്നും ഇബാദത്ത് പാടില്ല, ഇബാദത്ത് അല്ലാഹുവിന് മാത്രം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം ലാത്തയെ അനുസരിക്കാൻ പാടില്ല, ഉസായെ അനുസരിക്കാൻ പാടില്ല, അല്ലാഹുവിന് മാത്രം അനുസരിക്കണം എന്നാണോ? ഒരിക്കലുമല്ല. ചുരുക്കത്തിൽ അമ്പിയാക്കന്മാരുടെ ദൈവത്ത് നാം പരിശോധിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന വചനത്തിന് അനുസരിക്കാൻ തരപ്പെട്ടവൻ അല്ലാഹു അല്ലാതെ ഇല്ല എന്നുള്ള മൗദൂദി സാഹിബിന്റെ അർത്ഥവും കാണുന്നില്ല. പിന്നെയോ ആരാധിക്കാൻ തരപ്പെട്ടവൻ അല്ലാഹു അല്ലാതെ ഇല്ല, പ്രാർത്ഥിക്കാൻ തരപ്പെട്ടവൻ അല്ലാഹു അല്ലാതെ ഇല്ല എന്നതല്ലാതെ മറ്റും കാണുന്നില്ല. അപ്പോൾ അമ്പിയാക്കന്മാരുടെ ദൈവത്തിനാകെ മാറ്റിമറിക്കുന്ന ഒരു പോക്കാകുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പോക്ക്. ഈ കാര്യം നിങ്ങൾ ഗൌരവപൂർവ്വം മനസ്സിലാക്കണം സഹോദരന്മാരെ. ആദ്യം അത് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പിന്നീട് കുറച്ച് വന്നപ്പോൾ അനുസരണം എന്ന് മാത്രമല്ല വേറെയും അർത്ഥമുണ്ടെന്നായിരിക്കുന്നു. അതായത് അനുസരണം, അടിമത്തം, ആരാധന, മൂന്നർത്ഥമുണ്ട് വിവാദത്തിന്. അത് മൂന്നും നമ്മുടെ കണക്കിലെടുക്കണമെന്നാകുന്നു ഇപ്പോഴത്തെ വാദം. ആദ്യം അനുസരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ മൂന്നായി വർദ്ധിച്ചിരിക്കണം. തഫ്ഹീമുൽ ഖുർആൻ, മൗദൂദി സാഹിബിന്റെ ഖുർആൻ പരിഭാഷ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അതിൽ ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥത്തിൽ ഇയ്യാക നഅ്ബുദു എന്നതിന്റെ അർത്ഥത്തിൽ പറയുന്നു ഇബാദത്തിന് അടിമത്തം, അനുസരണം, ആരാധന മൂന്നർത്ഥമുണ്ട്, അത് മൂന്നും എവിടെ കണക്കിലെടുക്കണം എന്ന് പറയുന്നു. ഇസ്ലാമിലെ ഇബാദത്തിൽ നിന്നവരായിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഒരു പുസ്തകമുണ്ട്. അതിൽ അതിന്റെ രണ്ടാം പതിപ്പിന്റെ മുഖവരയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന അർത്ഥത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നു ആരാധിക്കാൻ തരപ്പെട്ടവൻ അല്ലാഹു അല്ലാതെ ഇല്ല എന്ന് ഒരു കൂട്ടരുടെ അർത്ഥം പറയുന്നു. അടിമത്തം, അനുസരണം, ആരാധനായി മൂന്ന് കാര്യങ്ങൾക്ക് അർഹൻ അല്ലാഹു അല്ലാതെ ഇല്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നു എന്ന് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ അവർ പറയുന്നത് മൂന്ന് അർത്ഥമുണ്ട്, മൂന്നും കണക്കിലെടുക്കണം എന്നാകുന്നു. അപ്പോൾ ഇയാഖലെ ബുദ്ധുവിന്റെ അർത്ഥം എന്തായി? അല്ലാഹുവെ, നിനക്ക് മാത്രം ഞങ്ങൾ അടിമപ്പെടുന്നു, നിന്നെ മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. മൂന്നർത്ഥം അവിടെ ഉണ്ടെന്നാ. അതിനെപ്പറ്റി നമുക്ക് പറയാനുള്ളത് അല്ലാഹുവെ, നിനക്ക് മാത്രം ഞങ്ങൾ അടിമപ്പെടുന്നു എന്നുള്ള അർത്ഥം ശരിയല്ല. ആ അർത്ഥം അതിന് ഇല്ല. എന്താ തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിമത്വം വിരോധിച്ചില്ല, അതിന്റെ തെളിവ്. ഈ അർത്ഥം അതിനുണ്ടായിരുന്നെങ്കിൽ നബി അടിമത്വം വിരോധിക്കേണ്ടതായിരുന്നു, വിരോധിച്ചിട്ടില്ല. മാത്രമല്ല നബി തങ്ങൾക്ക് സ്വയം അടിമകൾ ഉണ്ടായിരുന്നു.
സഹാബികളുടെ കൂട്ടത്തിൽ അടിമകളുണ്ടായിരുന്നു വേറെയും. അപ്പോൾ നിനക്ക് മാത്രം ഞങ്ങൾ അടിമപ്പെടുന്നു എന്നുള്ള അർത്ഥം ശരിയല്ല. എന്തുകൊണ്ട്? നബി അത് വിരോധിക്കാത്തതുകൊണ്ട് തന്നെ. പിന്നെ വേറൊരു കാരണം, നബിയുടെ സഹാബികൾ ഉണ്ടായിരുന്നല്ലോ, അടിമകളായ സഹാബികൾ, അവർക്ക് ഈ ആയത്തോടാൻ കഴിയൂല. അതിന്റെ അർത്ഥം ഇതാണെങ്കിൽ, നബിയുടെ ഇബ്രാഹിം എന്ന കുട്ടിയുടെ മാതാവ് അടിമ സ്ത്രീയാവുന്നു, മാരികത്തിൽ കിടത്തിയ. അതുപോലെ വേറെയും ഉണ്ട്, അവർക്ക് ഈ ആയത്തോടാൻ കഴിയോ? ഞങ്ങൾ നിനക്ക് മാത്രം അടിമപ്പെടുന്നു എന്ന അർത്ഥം ഇതിനുണ്ടെങ്കിൽ കഴിയില്ല. രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം, സർവനും സമ്മതിക്കുന്ന ഒരു ഡിക്ഷണറി ഉണ്ട് ലിസാനുള്ള മൂന്ന് പേരായിട്ട്. അതിൽ പറയുന്നു, ഒരു അടിമ യജമാനന്റെ ഹിദ്മത്ത് ചെയ്താൽ, അതായത് അടിമ വേലി ചെയ്താൽ, ഇബാദത്ത് ചെയ്തു എന്ന് പറയൂല. അതായത് ഇബാദത്തിന് അടിമത്തൊന്നും അതിനല്ല. ഇങ്ങനെ വ്യക്തമായ പല കാരണങ്ങളും. അതുകൊണ്ട് ഞാൻ വളരെ ഉറപ്പിച്ചു പറയുന്നു, ഈ അർത്ഥം അതിനില്ല. ഇതിന് പുറമെ കിട്ടാൻപതിയവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു സംഗതി പറയാനുണ്ട്. അങ്ങനെയുള്ളവരും ഈ പ്രസംഗം കേൾക്കുന്നുണ്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് പറയുകയാണ് ബാക്കിയുള്ളവർ മാപ്പിക്കണം. എന്താണ് അടിമപ്പെടുക എന്ന് ഇവിടെ അർത്ഥം വെച്ചാൽ ഈ ഫേല് ലാജ്യമായി മാറും. എന്നാൽ ഈ ഫേല് ഇവിടെ മുത്താഴ്ചയായിട്ടാണ് വന്നിട്ടുള്ളത്, മഫീലിന്റെ ഒപ്പം തന്നെയുണ്ട്. ഈ ഫേല് അറബി ഭാഷയിൽ മുത്താഴ്ചയായിട്ടല്ലാതെ വന്നിട്ടില്ല. ഖുർആനിലാകട്ടെ, ഹദീസിലാകട്ടെ, അറബി സാഹിത്യത്തിലാകട്ടെ, ഒക്കെയും ഈ ഫേല് മുത്താഴ്ചയായിട്ടേ വന്നിട്ടുള്ളൂ, ലാജ്യമായി വന്നിട്ടില്ല. അടിമപ്പെടുക എന്ന അർത്ഥം വെക്കുമ്പോൾ ലാജ്യമായി മാറിപ്പോകും. ഇങ്ങനെ നാല് കാരണങ്ങളാൽ ഈ അർത്ഥം തെറ്റാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. യാതൊരു സംശയം അക്കാര്യത്തിലില്ല. ഇജാക്ക് നയമുതു, അള്ളാഹുവെ നിനക്ക് മാത്രം ഞങ്ങൾ അടിമപ്പെടുന്നു എന്ന അർത്ഥം വെക്കൽ അമ്പിയാക്കന്മാരുടെ ദൈവത്തിന് അട്ടിമറിക്കലും അത് വളരെ മഹാ അബദ്ധവുമാകുന്നു. ഇനി അനുസരണമെന്ന അർത്ഥം, അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു എന്നുള്ള അർത്ഥം വെക്കാൻ പാടില്ല. കാരണം അങ്ങനെ അർത്ഥം വെക്കുമ്പോൾ അള്ളാഹുവല്ലാത്തവരെ അനുസരിച്ചവൻ കാഫിറാണെന്ന് വരും. അതുപോലെ വിധി ഇസ്ലാമിലില്ല. അള്ളാഹുവല്ലാത്ത വേറെ ആരെങ്കിലും അനുസരിച്ചിട്ടുണ്ടെങ്കിൽ കാഫിറായി പോകുമെന്നൊരു വിധി ഇസ്ലാമിലില്ല. അതുകൊണ്ട് തന്നെ എന്ന് മാത്രമല്ല, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വേറെ പലരെയും അനുസരിക്കാൻ നിർബന്ധമായി നമ്മളോട് കൽപ്പിച്ചതും ഉണ്ട്. നിർബന്ധമല്ലാത്ത നിലയിൽ ഐച്ഛികമായി നിങ്ങൾ ഇഷ്ടംപോലെ ആയിക്കോളി എന്ന നിലക്ക് അനുവദിച്ചതും ഉണ്ട്. അങ്ങനെയാണ് അനുസരണത്തിന്റെ കാര്യം. അനുസരണം അള്ളാഹുവിന് മാത്രം എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ അർത്ഥം വെക്കാൻ പറ്റുകയില്ല. അനുസരണം എന്നുള്ള അർത്ഥം പറ്റുകയില്ല എന്നതിനെപ്പറ്റി ശരിയായ കാരണങ്ങൾ വിവരിച്ചുകൊണ്ട് ഒരു ജമാഅത്തെ ഇസ്ലാമി പാർട്ടി മെമ്പറുമായി ഞാൻ സംസാരിക്കുകയുണ്ടായി, അഭിമുഖ സംഭാഷണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാ അനുസരണവും ഉദ്ദേശിക്കുന്നില്ല, നിരുപാധികമായ അനുസരണമാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഒരു സംഗതി നിങ്ങളുടെ കൽപ്പന പുറപ്പെടുവിച്ചാൽ എന്താണ് അങ്ങനെ കൽപ്പിക്കാൻ കാരണം, അതിന്റെ രേഖ എന്ത് എന്നൊന്നും ചോദ്യം ചെയ്യാൻ മറ്റവർക്ക് അവകാശമില്ല. എന്റെ അഭിപ്രായം അങ്ങനെ അല്ല എന്ന് പറയാനും അവകാശമില്ല. കൽപ്പന ഉണ്ടായോ അനുസരിച്ചോളണം. ഇതാകുന്നു നിരുപാധികമായ അനുസരണം. ഇത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ, വേറെ ആരോടും പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, വേറെ ആരോടും പാടില്ല എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബിയോടും പാടില്ലല്ലോ. അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ മുഹമ്മദ് നബിയെ നിർബാധികം അനുസരിച്ച് ആളെപ്പറ്റി നിങ്ങൾ എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറഞ്ഞു, മുഹമ്മദ് നബിയെ നിർബാധികം അനുസരിച്ചവൻ കാഫിറാകുന്നു എന്ന് പറഞ്ഞു. സ്നേഹിതന്മാരെ എവിടെ എത്തി? കളരിക്ക് പുറത്തായിപ്പോയി ആ ഒറ്റ വാക്കുകൊണ്ട്. എന്താണ് മുഹമ്മദ് നബിയെ നിർബാധികം അനുസരിച്ചെങ്കിലേ മുസ്ലിം ആകെയുള്ളൂ എന്നുള്ളതാണ് പരമാർത്ഥം. അത് അഷ്ഹദു മുഹമ്മദ് റസൂലുള്ളാ എന്ന കലിമയുടെ നിർബന്ധ താൽപര്യമാണ്. റസൂലെന്ന് വിശ്വസിച്ചാൽ പിന്നെ നിർബാധികമായ അനുസരണം അവിടെ ഉറച്ചുപോയി. അതാണ് എന്റെ സംഗതി. റസൂലും റസൂൽ അല്ലാത്തതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. വാപ്പയാകട്ടെ, ഉമ്മയാകട്ടെ, ഭരണാധികാരികളാകട്ടെ, അവരോടൊക്കെയുള്ള അനുസരണം പോലെ അല്ല റസൂലിനോടുള്ള അനുസരണം. മറ്റെല്ലാവരോടുമുള്ള അനുസരണം സ്വാഭാവികമാകുന്നു, നബിയോടുള്ള അനുസരണം നിരുപാധികവുമാകുന്നു. നബി കൽപ്പിച്ചാൽ എന്താ അതിന്റെ തെളിവെന്ന് ചോദ്യം ചെയ്യാൻ അവകാശമില്ല. സംശയിച്ച് നിൽക്കുന്നവനും തർക്കിക്കുന്നവനും കളരിക്ക് പുറത്താകുന്നു. ഉമാ ഖാനലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദ അല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംദിഹിം
ഒരു സത്യവിശ്വാസിയായ പുരുഷനോ സത്യവിശ്വാസിനിയായ സ്ത്രീക്കോ അള്ളാഹു എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിച്ചാൽ, അള്ളാഹുവിന്റെ റസൂൽ എന്തെങ്കിലും ഒരു സംഗതി കൽപ്പിച്ചാൽ സ്വന്തം ഒരഭിപ്രായം ഉണ്ടാകാൻ എന്നുള്ളത് ഒരിക്കലും ശരിയല്ല, പാടില്ല, മുഅ്മിനിന് പാടില്ല. പിന്നെ അത് അങ്ങനെയുള്ളത് കൈകാര്യം എടുക്കുന്നവൻ മുഅ്മിനല്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ നബിയെ നിർബാധിത അനുസരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഇസ്ലാം ദീൻ. കുല്ലും മിനൽ ഉലമായി മക്ബൂലും മിൻഹു മർദൂദുൻ അലൈഹി ഇല്ലാ റസൂലല്ലാഹ്. ആലിമുകളിൽപ്പെട്ട ഏതൊരാളും എത്ര വലിയ ആലിമായാലും ശരി, അയാളുടെ വാക്ക് നമ്മൾ കൈക്കൊള്ളേണ്ടതുമുണ്ട്, തള്ളിക്കളയേണ്ടതുമുണ്ട്, സ്വാഭാവികമായിട്ടേ അനുസരിക്കാൻ നിവൃത്തിയുള്ളൂ. ഇല്ലാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂൽ ഒഴികെ അള്ളാഹുവിന്റെ റസൂലിനെ നിർബാധികം അനുസരിക്കാണ്ട് നിവൃത്തിയില്ല. ഈ തത്വം മുസ്ലിം ലോകം ഏകകണ്ഠമായി സമ്മതിച്ചിട്ടുള്ള തത്വമാകുന്നു. എന്നിട്ടിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറയുന്നത് മുഹമ്മദ് നബിയെ നിർബാധികം അനുസരിച്ചവൻ കാഫിറാണെന്ന്. സഹോദരന്മാരെ, സംഗതി വളരെ അപകടത്തിലാണ്. ഇതിങ്ങനെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ? മൗദൂദി സാഹിബ് അങ്ങനെ അനുസരണമെന്ന് അർത്ഥം പറഞ്ഞു, അതിന്റെ അടിസ്ഥാനത്തിൽ പലതും പറഞ്ഞു. എന്താണ്, അനിസ്ലാമിക ഗവൺമെന്റിനോട് അനുസരണം കാണിച്ചവൻ കാഫിറാണെന്നൊക്കെ പറഞ്ഞല്ലോ. അതിനെ ഉറപ്പിക്കണം, ന്യായീകരിക്കണം, അതിനുവേണ്ടിയാകുന്നു ഈ അപകടം പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ അനുസരണം എന്നുള്ള അർത്ഥം പറ്റൂല. ഇബാദത്ത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതും വേറെ ആർക്കും ഒരു വിധത്തിലും അവകാശമില്ലാത്തതുമായ സംഗതിയാകുന്നു. അതുകൊണ്ട് അതിന് പറയുന്ന അർത്ഥം അങ്ങനത്തെ വിഷയമായിരിക്കണം. വേറെ വല്ലവർക്കും ബന്ധപ്പെടുത്താവുന്ന ഒരു വിഷയം ഇതിന്റെ അർത്ഥമായി പറയാൻ പറ്റൂല. ഇതിങ്ങനൊക്കെ പറഞ്ഞപ്പോൾ ചങ്ങായി പറഞ്ഞു, ആരാധന എന്ന അർത്ഥം വെക്കാനും പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ കാരണം? അപ്പോൾ പറഞ്ഞു, പ്രേം നസീറിന്റെ ആരാധകന്മാരെന്ന് പറയലുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, അതുപോരാ, പ്രേം നസീറിനെ ആരാധിക്കാൻ പാടുണ്ടോ? എന്റെ അയലുകൾ എന്താ പറയുന്നത് എന്ന് ചോദിച്ചു. അത് പാടുണ്ടെന്ന് പറഞ്ഞില്ലേ എവിടെ ദോഷമുള്ളൂ? ഒരു വാക്ക് അതിന് കമ്മിഞ്ഞ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കാന്നില്ല. വേറെന്താ, പ്രേം നസീറിനെ ആരാധിക്കാൻ പാടുണ്ടോ? ഇല്ല. എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. മിണ്ടുന്നില്ല. തീർത്ഥത്തെ മടങ്ങി ചോദിച്ചു, മിണ്ടുന്നില്ല. അപ്പൊ പറഞ്ഞു, ഇഞ്ചു വലിയതാരോടും പറയാൻ കിട്ടോ. പിന്നെയും പറഞ്ഞു, അതിന് വേറെയും കാരണമുണ്ട് എന്ന് പറഞ്ഞു. അതെന്താ? മലക്കുകൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആദം നബിക്ക് സുജൂദ് ചെയ്തു, അത് തനിച്ച ഇബാദത്താകുന്നു, ആരാധനയാകുന്നു എന്ന് പറഞ്ഞു. ഓഹോ, എന്നാ പിന്നെ മലക്കുകൾ ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ, ആദം നബിയെ ആരാധിക്കാൻ അള്ളാഹു മലക്കുകളോട് കൽപ്പിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? ഓ, അതെന്നെ പറയുന്നു എന്നോ? ഇങ്ങനെയെല്ലാം അപകടങ്ങൾ പറഞ്ഞിട്ട് അപ്പൊ അവിടെ കൂടിയവർ പറഞ്ഞു അത് എഴുതണോ? അപ്പൊ അദ്ദേഹം എഴുതി, ബ്രഹ്മനബിയെ നിരുപാധികം അനുസരിച്ചവൻ കാഫിറാകുന്നു, മലക്കുകൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആദം നബിയെ ആരാധിച്ചു. ഇത് രണ്ടും എഴുതി. അപ്പൊ എന്റെ വാദം എഴുതാൻ എന്നോട് അവർ ആവശ്യപ്പെട്ടു. ഞാൻ എഴുതി, മുഹമ്മദ് നബിയെ നിരുപാധികം അനുസരിക്കൽ ഇസ്ലാമാകുന്നു, മുഹമ്മദ് നബിയെ നിരുപാധികം അനുസരിക്കാത്തവൻ കാഫിറാകുന്നു എന്ന് ഞാൻ എഴുതി. മലക്കുകളും ആദം നബിക്ക് സുജൂദ് ചെയ്ത് എന്ന് പറയുന്നത് ഇബാദത്തിന്റെ സുജൂദ് അല്ലെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. അതൊരു അഭിവാദ്യത്തിന്റെ തലകുനിച്ചുകൊണ്ടുള്ള ഒരു അഭിവാദ്യം. അങ്ങനെ രാജാക്കന്മാരുടെ ഉപയോഗിച്ചാലും ഇങ്ങനെ തലകുനിച്ചിട്ടുണ്ട് ആക്കരുത്, അതാണത്, വേറെ യാതൊന്നും അതിലില്ലെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. തഫ്സീറിലൊക്കെ ഉള്ളതാണ് അത് എഴുതി. അപ്പോ ഈ പറഞ്ഞ ആള് ഒരു പള്ളിയിലെ ഹതീബ ഇമാമും, ആ പള്ളിക്കാർക്ക് പ്രയാസമായി. ആ പള്ളി മുത്തവല്ലിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് നേരത്തെ പറഞ്ഞ സംഭാഷണം നടത്തുന്നത്. അയാൾ അവർക്ക് വലിയ പ്രയാസമായി. ഈ മാതിരി അപകടങ്ങൾ പറഞ്ഞ മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഈ എഴുതിയ കടലാസുമായി അവർ പല ആലിമികളെയും സമീപിച്ചു. അപ്പോൾ കിട്ടിയ മറുപടി, മനുഷ്യൻ കാഫിറാകാൻ ഇതൊന്ന് പറഞ്ഞാൽ മതി, രണ്ട് ആവശ്യമില്ലാതെ. മുഹമ്മദ് നബിയെ നിർബാധികം അനുസരിച്ചവൻ കാഫിറാണെന്ന് പറഞ്ഞാൽ അവൾ കാഫിറായിപ്പോയി. പിന്നെ മലക്കുകൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആദം നബി ആരാധിച്ചു എന്ന് പറഞ്ഞാലും കാഫിറായി. എന്താ, ഖുർആൻ നിഷേധിക്കലാണതേ. വഖലഹ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്ന് അള്ളാഹു വിധിച്ചിരിക്കുന്നു. അമർ അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. എന്തിനാണ് പതിന് തെളിവ് ഹാജരാക്കുന്നത്? അത്ര സൗരസംബന്ധമായി അറിയപ്പെട്ട വിഷയന്റേത്. ഇവരെന്താ പറഞ്ഞത്? ആദം നബി ആരാ
ആരാധിക്കുവാൻ മലക്കുകളോട് അള്ളാഹു കൽപ്പിച്ചു എന്നാണ് അവിടെ വാദിച്ചത്. അപ്പൊ ഖുർആന്റെ നിഷേധമല്ലേ? അതുകൊണ്ട് ആ ഒരൊറ്റ പറഞ്ഞാൽ മതി കാഫറാകും, മറ്റേ ഒറ്റ പറഞ്ഞാൽ അവിടെയും കാഫറാകും, രണ്ടും കൂടി പറഞ്ഞാൽ പിന്നെ പറയേണ്ടതുണ്ടോ? ഇതാണ് മറുപടി കിട്ടിയത്. അങ്ങനെ ആ പള്ളിക്കാര് അയാളെ പള്ളിയിൽ നിന്ന് ഒഴിവാക്കി. ആ സമയത്ത് ഇത് 1973 ഈ സംഭവം. ഈ സമയത്ത് ഞാനൊരു കത്തയച്ചു അമീർ അബറുകൾക്ക്. അമീർ മൗദൂദിജീം, അമീർ മുമിനീൻ അല്ലട്ടോ, അമീർ മൗദൂദിജീം അവറുകൾക്ക് ഞാൻ കത്തയച്ചു. ജമാഅത്തെ ഇസ്ലാമി പാർട്ടി മെമ്പറായ ഇന്ന ആവ് ഇന്ന ഈ രണ്ട് വിഷയം എഴുതിയിട്ട് ഇന്ന പ്രകാരം വാദിച്ചിരിക്കുന്നു. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം തന്നെയാണോ? അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, അസ്ലിം തസ്ലം ഇല്ലാത്ത ഇന്ന അലൈക ഇസ്മ മൗദൂദിജീന ഫി കേരള, നിങ്ങൾ ഇസ്ലാമതം വിശ്വസിക്ക് എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ കേരളത്തിൽ മൗദൂദികളുടെ കുറ്റം നിങ്ങളും കൂടി പേറേണ്ടി വരും എന്ന അർത്ഥത്തിൽ കത്ത് 1973 ഒരു മറുപടിയും തന്നില്ല. ഇപ്പോൾ ഈ 1983 ഈ കഴിഞ്ഞ മാസത്തിലാണെന്ന് തോന്നുന്നു, മലപ്പുറത്ത് വെച്ച് നടന്ന ദൈവത്ത് നഗറിലെ യോഗത്തിൽ പ്രസംഗിച്ചിരിക്കുന്നു. എനിക്ക് ഒരു മൗലവി, ഒരു മുജാഹിദ് മൗലവി, അസ്ലിം തസ്ലിം എന്ന് കത്തയച്ചിരിക്കുന്നു. അബ്ദുള്ള നീ ഇസ്ലാമായിക്കോ എന്ന് കത്തയച്ചിരിക്കുന്നു. ഞാൻ ഒരു മുസ്ലിം കുടുംബത്തിൽ എന്ന് മാത്രമല്ല, ഒരു പണ്ഡിത കുടുംബത്തിൽ ജനിച്ചു വളർന്നു, നിഷ്ഠയോടുകൂടി ഇസ്ലാമിയത്തിൽ വളർന്ന ഒരു മനുഷ്യനാണ്, എന്നിട്ട് എന്നോട് ഇസ്ലാമാകാൻ കത്തയച്ചിരിക്കുന്നു, ഞാൻ ക്ഷമിച്ചു, നിങ്ങളും ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകോപനപരമായി പ്രസംഗിച്ചു. അപ്പോൾ ഈ വിവരം ഞാൻ അറിഞ്ഞു, എന്നോട് പലരും ചോദിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് കത്തയച്ചു. നിങ്ങൾക്ക് ഞാൻ ഒരു കത്തയച്ചതായി ദൈവത്തിനുള്ള പ്രസംഗത്തിൽ നിങ്ങൾ പറഞ്ഞതറിഞ്ഞു. ആ കത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുപ്പിച്ചിട്ട് എനിക്കൊന്ന് അയച്ചു തരാൻ അപേക്ഷിക്കുന്നു. അതിന്റെ ചെലവിലേക്ക് ഇതാ 10 രൂപയുടെ മണി ഓർഡർ അയക്കുന്നു. അതിന്റെ ചെലവിന് പുറമെ ബാക്കിയുള്ളത് നിങ്ങൾ പറഞ്ഞയക്കുന്ന ആൾക്ക് ചായ കുടിക്കാൻ കൊടുത്താളി എന്നും പറഞ്ഞ് എഴുതി 10 രൂപ മണി ഓർഡർ അയച്ചു. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ മണി ഓർഡർ സംഘം മടങ്ങി വന്നു, കത്തിന് മറുപടി ഇതുവരെ അയച്ചിട്ടില്ല. ഞാനിങ്ങനെ കത്തയച്ചിട്ടുണ്ട്, ശരിയാണ്. അത് എന്റെ പേരിൽ എന്തോന്നാണ് വലിയ ആരോപണമായിട്ട്, എന്താണ് ഇത്ര വലിയ കുറ്റം? ഒരു മനുഷ്യനോട് അസ്ലിം തസ്ലം എന്ന് പറയുന്നത് ഇത്ര വലിയ കുറ്റമാണ്, വല്ല തെളിവും കാണിച്ചിടാൻ കഴിയോ? ഖുർആനിലോ ഹദീസിലോ വല്ല തെളിവുണ്ടോ അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത്? ശരിയായ കാരണം എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ എന്താ വിശേഷമൊന്നും? അസ്ലിം ഇബ്രാഹിം നബിയോട് അള്ളാഹു പറഞ്ഞില്ല അസ്ലിം ഇത് കാലുലഹു റബ്ബുഹു അസ്ലിം കാല അസ്ലം തുല്ലി റബ്ബിൽ ആലമീൻ? അതിനെല്ലാം എന്ത് കാര്യവും? ഒരു നല്ല വിചാരവും വിശ്വാസവും തത്വയും ഉണ്ടെങ്കിൽ ഇത്ര ക്ഷോഭിക്കേണ്ട കാര്യം എന്താ? സഹോദരന്മാരെ, ചില്ലറ ഒന്നല്ലോ, നിങ്ങൾ സാഹിത്യം കേൾക്കുന്നില്ലേ? ഞങ്ങളുടെ സാഹിത്യം വായിക്കുക എന്ന് പറയുന്നത് എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഞങ്ങളുടെ സാഹിത്യം വായിക്കുക എന്ന് പറയേണ്ട കാര്യം എന്താ? മുജാഹിദീങ്ങൾ നിങ്ങളോട് സാധാരണ പറയുന്നത് ഖുർആൻ ഹദീസും പഠിക്കാന്നല്ലേ ഉള്ളൂ, വേറെ വല്ലതും പറയുന്നുണ്ടോ? അതിനൊരു കാരണം കേട്ടോ, ഞങ്ങളുടെ സാഹിത്യം എന്ന് പറയേണ്ട ബുക്കുകളുണ്ടല്ലോ, ആ ബുക്കുകളിലുണ്ട് ചില വിഷയങ്ങൾ, അത് ഖുർആനും ഹദീസൊന്നും കിട്ടൂല. ഖുർആനും ഹദീസും പഠിച്ചാലേ ഈ പുതിയ വിഷയങ്ങൾ കിട്ടൂല, അതുകൊണ്ടാണ് ഞങ്ങളുടെ സാഹിത്യം വായിക്കുക എന്ന് പറയുന്നത്. ഏതുപോലെ? ഉദാഹരണം പറയാം. ഇതൊന്ന് തന്നെ ഭരണം, അമ്പിയാക്കന്മാർ വന്നത് ഇവിടെ ഭരണം സ്ഥാപിക്കാൻ വേണ്ടിയാകുന്നു. ഇത് വളരെ വലിയ ഗുരുതരമായ വിഷയമാണ്. അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വേന തന്നെ ഭരണം സ്ഥാപിക്കാനായിട്ടില്ല, അതിന്റെ ഉന്നമാക്കി കളഞ്ഞു. അനുസരിക്കാൻ തരപ്പെട്ടവൻ അല്ലാഹു അല്ലാതില്ല എന്നുള്ള വേനെ. അപ്പോൾ ഈ മറ്റുള്ള ഗവൺമെന്റിന് അനുസരിക്കലോ പാടില്ല. ഒരു രാഷ്ട്രീയ സിദ്ധാന്തമാക്കി മാറ്റി ഷഹാദത്ത് കലിമ. പിന്നെ ദീൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്, ശരീഅത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ ഭരണഘടന, ഇബാദത്ത് എന്ന് വെച്ചാൽ ആ ഭരണഘടന അനുസരിച്ച് ജീവിക്കൽ, ഇത് ഖുത്ബാത്തിൽ ഏറ്റവും വലിയൊരു വിഷയമാണ്. അപ്പോൾ ഈ കേരള ഗവൺമെന്റിന്റെ ഭരണഘടന അനുസരിക്കുന്ന ഈ നാട്ടിലെ ആളുകൾ മുസ്ലിമീങ്ങൾ ഒക്കെ ഇബാദത്തെടുത്ത് കേരള ഗവൺമെന്റിന് ഇബാദത്തെടുത്ത് കാഫിറായിന്ന അതിന്റെ ചുരുക്കം. സ്വന്തം ഭരണമില്ലാത്ത മതം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത സങ്കല്പ വീട് പോലെയാകുന്നു, ഖുത്ബാത്തിൽ ഒരു വിഷയമാണ്. എന്നിട്ട് വിശദീകരിക്കുകയാണ്, നിങ്ങൾക്കൊരു വീട്ടിൽ പാർക്ക് ചെയ്യണമെങ്കിൽ പ്ലാനും വരച്ചാൽ പാർക്കാൻ ഒക്കുമോ? ഇങ്ങനെ നല്ലൊരു പ്ലാൻ, ഒരു എഞ്ചിനീയറെ കൊണ്ട് എന്നെ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കിച്ചു
എന്നാൽ അതിന്റെ ആ പ്ലാൻ ആയി നിൽക്കുന്ന കാലം വരെ അതിന്റെ ഒരു മുറിയിൽ കിടന്നുറങ്ങാനോ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനോ വിശ്രമിക്കാനോ സാധിക്കുമോ? പണി തീർത്തെങ്കിലല്ലാതെ ഇതുപോലെയാണ് സ്വന്തം ഭരണമില്ലാതിരുന്നാൽ ഇതൊക്കെ കുറാനല്ലോ കിട്ടുമോ? ഇങ്ങനെ എന്താ നേരെ എതിരായ വിഷയങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ പദവി ഇത് ഈ മനുഷ്യരെ നേർവഴിയിലാക്കുവാനും അവർക്ക് നേതൃത്വം കൊടുക്കുവാനുള്ള സ്ഥാനം നബിക്ക് കിട്ടണം എന്ന് നബി ആശിച്ചു എന്ന് ഇവരുടെ ബുക്കിൽ പറയുന്നു. ഖുർആനിൽ പറയുന്നു കിതാബ്, നബിയെ തങ്ങൾ ആശിച്ചിട്ടില്ല, ഈ ഗ്രന്ഥം തങ്ങൾക്ക് നൽകപ്പെടുന്നതിനെ തങ്ങൾ ആശിച്ചിട്ടില്ല. അതായത് നബി ഈ സ്ഥാനം കിട്ടാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. ഇസ്ലാമതം തന്നെ ഇവരുടെ പുസ്തകത്തിൽ പറയുന്നു നബി അതിനുവേണ്ടി ആശിച്ചു, ആശിച്ചിട്ട് അതിന് തയ്യാറാകാൻ വേണ്ടി പട്ടിണി കിടന്നു. ഏ ആ ഖുത്ബത്തിൽ പറയാം പട്ടിണി കിടന്നു നബി ഇതിന് തയ്യാറാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. പിന്നെ ഗൈബിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനിൽ ഹദീസിൽ അതിനനുസരിച്ചുള്ള കിതാബുകളിൽ ഒക്കെ, ഖുർആൻ ഹദീസും അനുസരിച്ച് എഴുതപ്പെട്ട കിതാബുകളിലൊക്കെ ഗൈബിൽ വിശ്വസിക്കുക എന്നതിനെ പറ്റി എന്താ പറഞ്ഞത്? മനുഷ്യന്മാരുടെ പ്രയത്നം കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത, എത്ര വലിയ പഠിപ്പുള്ളവനായാലും എത്ര ആഴത്തിൽ ചിന്തിക്കാൻ കഴിവുള്ളവനായാലും കണ്ടെത്താൻ കഴിയാത്ത ചില യാഥാർത്ഥ്യങ്ങൾ, ചില വിജ്ഞാനങ്ങളുണ്ട്. അതാണ് വൈബ്. അത് അള്ളാഹുവിനെ സംബന്ധിക്കുന്ന വിഷയം, ആഹാരത്തിന്റെ വിഷയം, മലക്കുകളെ സംബന്ധിക്കുന്നത് ഇതൊക്കെ. അതാണ് വൈബ്. വൈബ് എന്ന് പറയും അതായത് അദൃശ്യമായത് എന്ന് പരിഭാഷ. ഇസ്ലാം പദം എന്ന പുസ്തകത്തിൽ പറയുന്നു വൈബിൽ വിശ്വസിക്കുക എന്ന് വെച്ചാൽ നിനക്ക് അറിവില്ലാത്ത സംഗതി അറിവുള്ളവനോട് ചോദിച്ചറിഞ്ഞിട്ട് അതിൽ വിശ്വസിക്കലാകുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് ഉദാഹരണം പറയുന്നു. നിനക്കൊരു സ്ഥലത്തേക്ക് പോകണം, വഴി അറിഞ്ഞുകൂടാ എങ്കിൽ വഴി അറിയുന്നവരോട് ചോദിച്ചറിഞ്ഞിട്ട് അവര് കാണിച്ചു തരുന്ന വഴിയിൽ കൂടെ അല്ലേ പോകുക, അത് വൈബിൽ വിശ്വസിക്കലാകുന്നു. അതിൽ പറഞ്ഞതാ ഇവരുടെ ഇസ്ലാമതാതെ, മുഹമ്മദ് നബി കൊണ്ടുവന്ന ഇസ്ലാമതല്ല, ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഇസ്ലാമത. അതിലാ പറയുന്നത് രോഗം പിടിപെട്ടാൽ നല്ല പരിചയമുള്ള ഒരു ഡോക്ടറെ സമീപിച്ചിട്ട് അയാൾ പറഞ്ഞു തരുന്ന മരുന്നുകൾ അയാൾ നിർദ്ദേശിക്കുന്ന പത്തിപ്രകാരം കഴിക്കലല്ലേ വേണ്ടത്? അത് വൈബിൽ വിശ്വസിക്കലാകുന്നു. ഏ കേട്ടുകൊണ്ട് ഓർത്താനോ? ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഇസ്ലാമതത്തിൽ പറയുന്ന ഓർത്താനത്. കോടതിയിൽ ഒരു കേസുണ്ടായാൽ വക്കീൽ പറഞ്ഞു തരുന്ന പ്രകാരമല്ലേ കേസ് ബാധിക്കലുള്ളൂ? അത് വൈബിൽ വിശ്വസിക്കലാകുന്നു. വിദ്യാർത്ഥികൾ ഗുരുദാസന്മാരെ പറഞ്ഞു കൊടുക്കുന്നത് നോട്ട് എഴുതിയിട്ട് കാണാപ്പാടാക്കിയിട്ടുമാണല്ലോ വിജ്ഞാനം വളർത്തിയെടുക്കുന്നത്. അത് വൈബിൽ വിശ്വസിക്കലാകുന്നു. ഈ നാല് കാര്യങ്ങൾ ഉദാഹരണം പറഞ്ഞിട്ട് പിന്നെ പറയുന്നു ഇതുപോലെ ഭൗതിക വിഷയങ്ങളിൽ നിന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുക. ഭൗതിക വിഷയങ്ങളിൽ നിങ്ങൾക്ക് വിവരമില്ലാത്ത സംഗതി വിവരമുള്ളവരും പറഞ്ഞു തരും പ്രകാരം വിശ്വസിച്ച് നീങ്ങലാണല്ലോ നിങ്ങളുടെ സ്വഭാവം. ഇത് വൈബിൽ വിശ്വസിക്കലാകുന്നു. ഇത് പോയി ഖുർആനിൽ കിട്ടുന്നത്. അതാ പറഞ്ഞത് ഞങ്ങളുടെ സാഹിത്യം വയറലിക്കിക്കോളി. അതിലതിനൊക്കെന്തേ ഖുർആനും ഹദീസിലും കാണൂല. അതായത് ഖുർആനിന്റെയും ഹദീസിന്റെയും വഴിയിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കത്തക്ക ഒരുപാട് തത്വങ്ങൾ ഇവരുടെ സാഹിത്യങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതാ വിശദിക്കാൻ പറയാം. ഒരു സാഹിത്യം ആഹ്റത്തിന്റെ പേരായിട്ടുണ്ട് ഒരു സാഹിത്യം. അതിൽ ഡാർവിൻ സിദ്ധാന്തം നിഷേധിക്കാൻ നിവൃത്തിയില്ല, ഖുർആനിൽ വിശ്വസിക്കുന്നവർക്ക് അത് സമ്മതിക്കുക അല്ലാതെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അള്ളാഹു ഖലഖും അസ്വാറ, നിങ്ങളെ പല ഘട്ടങ്ങളായി അള്ളാഹു പഠിച്ചു എന്നുള്ള വാക്കാണ് ഇതിന് എന്റെ പ്രമാണ. പല ഘട്ടങ്ങളിൽ നിന്ന് ഡാർവിൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പിന്നെ പറയുന്നു സസ്യഘട്ടം എന്നൊന്നിന്റെ കൂട്ടത്തിലുണ്ട്. സസ്യഘട്ടം ഡാർവിൻ വിവരിച്ചതിൽ സത്യഘട്ടത്തിലെത്തും. സസ്യഘട്ടമുണ്ട് അതിന് ഖുറാനായത് തെളിവും. അള്ളാഹു അമ്പത്തെ കുമ്മനിൽ അറിഞ്ഞ ബാത്ത, അള്ളാഹു നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് ഒരു സസ്യമായി മുളപ്പിച്ചു എന്ന അർത്ഥവും. അപ്പൊ സസ്യഘട്ടം, മനുഷ്യൻ അങ്ങനെ അവസാനം കുരങ്ങ് പിന്നെ മനുഷ്യൻ, ഇങ്ങനെ പല ഘട്ടങ്ങൾ ഡാർവിൻ അറിഞ്ഞു ഒരു കഥയില്ലാത്തവൻ ഇങ്ങനെ സങ്കല്പിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടല്ലോ. അത് ശരിവെക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു സാഹിത്യത്തിൽ വിവരിച്ചിരിക്കുക. ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ സാഹിത്യം നമ്പർ ഉത്തരൻ നിങ്ങളെല്ലാം ഓർമ്മയില്ല, നമ്പർ കൊടുത്തിരിക്കുന്നു, ഐ പി എസ് സിന്റെ നമ്പറൊക്കെ ഉണ്ട്. എന്നിട്ട് അള്ളാഹു അമ്പത്തെ കുമ്മനെല്ലാം നിലപാട്ട എന്ന് ആയത്തെടുത്ത് പറഞ്ഞിട്ട് സസ്യഘട്ടം എന്ന് മനുഷ്യർക്ക് പറയാം. അതെ എനിക്ക് പുല്ലേ എന്ന് വിളിക്കലേ, അതുകൊണ്ട് എനിക്കൊരു പുല്ലാണെന്ന് പറയാറുണ്ടല്ലോ. അത് അങ്ങനെ ആയിരിക്കും.
കുരങ്ങ് എന്ന് ചിലപ്പോ പറയലുണ്ട്, ഓരോ കുരങ്ങാണ്. അപ്പൊ ഇങ്ങനെ സങ്കല്പിച്ച് പറഞ്ഞിരിക്കുക. ഇതിപ്പോ ഞങ്ങളുടെ സാഹിത്യം വായിച്ചാൽ തന്നെ അല്ലേ തലേ കയറുള്ളൂ, ഖുർആൻ വായിച്ചു പഠിച്ചാൽ തലേ കയറൂല. ഖുർആനിൽ അല്ലാഹു അമ്പത്തക്കും മുന്നല്ലാതെ നിലപാട്ട എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തിന്റെ മയന എല്ലാ തഫ്സീറിന്റെ കിതാബുകളിലും, തഫ്സീറിന്റെ കിതാബ് ഒന്നും വേണ്ട, ഖുർആനിൽ തന്നെ ഉണ്ടായിട്ട തഫ്സീർ. മനുഷ്യനെ പടക്കലിന്റെ തുടക്കം കളിമണ്ണിൽ നിന്ന് എന്ന് വേറെ ആഴത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭൂമിയാണോ, ഭൂമിയിൽ നിന്നാണോ അത്? അപ്പോ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാതെ മുസ്ലിമുകൾ ആസകലം ഈ വാക്കിന് മേന മനസ്സിലാക്കിയത് എന്താണെന്നറിയോ? അള്ളാഹു നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് ഉത്ഭവിപ്പിച്ചു, അതായത് ആദൻ നബിയെ കളിമണ്ണിൽ കൊണ്ട് പടച്ചു. അത് പിന്നെ വേറെയും ഒരു തഫ്സീർ ചില ഉലമാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമിയിലുള്ള സസ്യങ്ങളും ധാന്യങ്ങളും പഴങ്ങളും ഒക്കെ മനുഷ്യൻ ഭക്ഷിക്കുന്നു, അതിൽ നിന്ന് രക്തം, ആ രക്തത്തിൽ നിന്ന് ഇന്ദ്രിയം, ആ ഇന്ദ്രിയത്തിൽ നിന്ന് മനുഷ്യൻ, ഇങ്ങനെയാണല്ലോ ഉത്ഭവം. ഇതും ഒരു തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും സസ്യഘട്ടം എന്നൊന്ന് കൂട്ടിച്ചേർത്തിട്ട് ഡാർവിൻ തിയറിയെ സംഗീകരിപ്പിക്കാൻ വേണ്ടിയുള്ള ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ സാഹിത്യം ഉണ്ടല്ലോ, അത് ഖുർആനിൽ നിന്നും കിട്ടൂല, ഹദീസിൽ നിന്നും കിട്ടൂല. ഇങ്ങനെ ഒരുപാട് അസംബന്ധങ്ങൾ ഖുർആനിനും ഹദീസിനും എതിരായിട്ടുള്ളതും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കിട്ടാത്ത പുതിയതും ഇവരുടെ സാഹിത്യങ്ങളിലുണ്ട് ആകപ്പാട്. എന്തൊക്കെയാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നതാവും? സഹോദരന്മാരെ, കാര്യം വലിയ അപകടത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ശഹാദത്ത് കലിമയുടെ അർത്ഥം മുതൽക്ക് മാറ്റിയിരിക്കുകയാണ്. പിന്നെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ ഇബാദത്ത് എന്ന് എവിടെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ വേണമായി. ഇജ്ജാത്ത് നഅബ്ദു ലാ ഇലാഹ ലാ തഅബ്ദു ഇല്ലല്ലാഹ വഅബ്ദുല്ലാഹ വഅബ്ദു റബ്ബക്കും എന്നിങ്ങനെയുള്ളതായ ആയത്തുകളിലൊക്കെയും വേണം മാറ്റി. ഫലിഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഇലാഹുൽ ഖുറൈശ് എന്ന സൂറത്ത് ഉണ്ടല്ലോ, അതിലുണ്ട് ഫലിഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്. ഈ മന്ദിരത്തിന്റെ, ഈ കഅബത്തിന്റെ ഉടമസ്ഥനെ അവർ ഇബാദത്ത് എടുക്കട്ടെ. അതായത് മക്കാര് ഷാമിലേക്കും യമനിലേക്കും കച്ചവട ആവശ്യാർത്ഥം യാത്ര ചെയ്യുമ്പോൾ സാധാരണ മറ്റുള്ള ആളുകൾക്ക് അനുഭവപ്പെടുന്നത് പോലെയുള്ള യാതൊരു ബുദ്ധിമുട്ടും ഉപദ്രവങ്ങളും അനുഭവപ്പെടാതെ എവിടെ ചെന്നാലും മറ്റൊരു സൽക്കാരവും സ്വീകരണവും വാങ്ങിക്കൊണ്ടാണ് അവർ പോക്കുവരവ്. മറ്റുള്ളവർക്കൊന്നും അങ്ങനെ ഇല്ല. അതിന്റെ കാരണം അവർ കഅബത്തിന്റെ അയൽവാസികളും കഅബത്തിന്റെ പരിചാരകന്മാരുമാണ്. അതുകൊണ്ട് അവരെ നമ്മൾ വല്ലത് ഉപദ്രവിച്ചാൽ അള്ളാഹു അതിന് പകരം കൂട്ടും എന്ന് മനുഷ്യന്മാർ പേടിച്ചിരുന്നു. ആ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു ഇവരോട് പറയാണ്, അപ്പൊ നിങ്ങൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ ലഭിച്ചത് അള്ളാഹുവിനെ പേരിലാണല്ലോ. അള്ളാഹുവിന്റെ കഅബം, ആ കഅബത്തിന്റെ ഹാദിമീങ്ങൾ നിങ്ങൾ എന്ന നിലക്കാണല്ലോ ഈ കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനല്ലേ ആരാധിക്കേണ്ടത്, ലാത്തനെയോ തന്നെ ആരാധിക്കുന്നത് ശരിയാണോ എന്നതാണ് ഇവിടുത്തെ വിഷയം. അവിടെ മേനേജിയിരിക്കുന്നത് ഈ മന്ദിരത്തിന്റെ ഉടമസ്ഥന്റെ കൽപ്പനകൾക്ക് അവർ കീഴ്പ്പെട്ട് ജീവിക്കട്ടെ. ലാത്തയുടെയും മിസായുടെയും കൽപ്പനക്കല്ല കീഴ്പ്പെട്ട് ജീവിക്കേണ്ടത് എന്നാണ് അതിന്റെ മറുവശം അവിടെ പറയാനുള്ളത്. എങ്ങനെ ഒക്കുന്നുണ്ടോ ഈ തരത്തിൽ അർത്ഥം മാറ്റിയിട്ട് മനുഷ്യന്മാരെ വഴികേടിലാക്കാൻ ശ്രമിച്ചിരിക്കേണ്ടത്? ഇതാ ഞാൻ പറയുന്നത്. എന്തിന് ഈ കൃത്രിമം ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് നേരെ പറഞ്ഞാൽ ദീർഘ കള്ളില്ല, അത് കണ്ടിട്ടല്ലേ അവിടെ തന്നെ അവർ പിഴവിലാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കണല്ലോ. അല്ലെങ്കിൽ ഇതിനൊക്കെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ സഹോദരന്മാരെ? അതുകൊണ്ട് ഈ ഭംഗിവാക്ക് പറഞ്ഞിട്ട് മനുഷ്യന്മാരെ വഴികേടിലാക്കാൻ ശ്രമിക്കുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, അത് വലിയ അപകടമാണ്. വളരെ ആളുകൾ മയങ്ങിപ്പോകുന്ന മാതിരിയുള്ള സാഹിത്യമാണ്. അതിനെ പറഞ്ഞു സഹുർഫുൽ ഖൗൽ, ഭംഗിവാക്ക് എന്ന് പറഞ്ഞത്. മനുഷ്യനെ വഴികേടിലാക്കുകയും തെറ്റിദ്ധരിപ്പിച്ചിട്ട് അപകടത്തിൽ ചാടിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഭംഗിവാക്കുകൾ ആണ് ഇവരുടെ സാഹിത്യം. സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം മാറ്റി പറഞ്ഞിട്ട് എത്ര ഭംഗി വാക്കുകൾ കൊണ്ടുവന്നാലും അത് സ്വീകാര്യമല്ല. ലാ തഅബ്ദു ഇല്ലല്ലാഹ ഇജ്ജാതനഅബ്ദു വഅബ്ദു റബ്ബക്കും വഅബ്ദുല്ലാഹ എന്ന് തുടങ്ങി പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള ആയത്തുകളുടെ എല്ലാം മേന മാറ്റി പറയുന്ന കൂട്ടരുടെ കാര്യം മഹാകഷ്ടം തന്നെ. ഈ അടുത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാർ പുറപ്പെടുവിച്ച ഒരു നോട്ടീസിൽ നിലമ്പൂരടുത്ത് പന്തലിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി മുത്തഫിഖ് ഹൽക്ക ഇവരുടെ നോട്ടീസിൽ എന്നെ പറ്റി ഒമാഹലക്കത്തുൽ ജിന്നവല്ലൈസ ഇല്ലാലി അഹ്ബുദൂനി എന്ന ആയത്തിന്റെ മയന തെറ്റിച്ച് പറഞ്ഞ അഹ്മുർ മൗലവി എന്ന് എഴുതി കണ്ടു. ഞാൻ കത്തയച്ചു അവിടുത്തെ അമീറിന്. ഇങ്ങനെ നിങ്ങളുടെ നോട്ടീസിൽ കണ്ടല്ലോ, ദയവുണ്ടായി ഒന്ന് വ്യക്തതാക്കി തരണം. എന്താണ് തെറ്റിച്ച് പറഞ്ഞത്, എന്താണ് ശരിയായിട്ടുള്ളത്?
തെറ്റ് തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞത് കത്തയച്ചു. അങ്ങനെ മറുപടി വന്നു. അതിൽ പറയുന്നത് ഒമാഹലക്കത്തിൽ നിന്ന് ഒല്ലൈസ ഇല്ലാലി അബുദൂനി എന്ന ആയത്തിന് നിങ്ങൾ അർത്ഥമെഴുതിയത് എന്നെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയല്ലാതെ ജിന്നിനെയും ഇൻസിനെയും ഞാൻ പഠിച്ചിട്ടില്ല എന്നാണ്. അവിടെ എന്നെ മാത്രം എന്ന് ആ മാത്രം എന്ന് പറഞ്ഞത് തെറ്റാണ്. ഇതാണ് മറുപടിയുടെ ചുരുക്കം. അപ്പൊ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്, അള്ളാഹുവിനെ ആരാധിക്കുക എന്നേ പറയാൻ പാടുള്ളൂ. ഇതാണ് ചുരുക്കം. സഹോദരന്മാർ, ഇതൊന്നും ഒരു കഥയാണ്. ഇത്ര വലിയ അപകടമാണ്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പറയേണ്ട വാക്കല്ലേ അത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞതിന് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ പൂർണ്ണ മുസ്ലിംകൾ എന്ന് പറയുന്ന ഇവര് അതിന് എതിർ പറയേണ്ട കാര്യം എന്ന് എനിക്ക് വലിയ അത്ഭുതം തോന്നുകയാണ്. ഞാൻ ഒരു കത്തയച്ചിട്ടുണ്ട്. ആ കത്ത് മറുപടി വന്നപ്പോ അതിൽ ഒപ്പില്ല. അപ്പൊ ഞാൻ അങ്ങനെ കൊട്ടയച്ചിട്ട് കൂടെ ഒപ്പിട്ടയക്കണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വേണമെങ്കിൽ ഈ സമുദായത്തിന്റെ മുമ്പിൽ ഇത് വെക്കാൻ ഈ കൂട്ടരെ എന്താ നമ്മൾ കണക്കാക്കേണ്ടത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞതിന് എതിർക്കുന്ന ഒരു കൂട്ടരുടെ സ്ഥാനം എവിടെയാകുന്നു? സംഗതി വളരെ ഗൗരവമുള്ള വിഷയാട്ടോ. ഇവരും നമ്മളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ മർമ്മം വളരെ അപകടത്തിലാണ്. അത് നമ്മളിത് സമുദായം വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹുവിങ്കിൽ നിന്നുള്ള യാതൊരു പ്രമാണവും കൂടാതെ അവരുടെ സ്വന്തം കണ്ടുപിടുത്തം, ദുർവ്യാഖ്യാനം, ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മളെ കാപ്പറാക്കിയിരിക്കാം കേട്ടോ. ഇത് തുറക്കാൻ കഴിയൂല. ഈ കേരള ഗവൺമെന്റിനോടും കേന്ദ്ര ഗവൺമെന്റിനോടും നമ്മൾ അച്ചടക്കം പാലിച്ചിരിക്കുന്നു എന്ന കാരണത്താൽ നമ്മളൊക്കെ കാപ്പറാണെന്ന് അപ്പൊ അവർ പറയുന്നത്. അള്ളാഹുവിങ്കിൽ നിന്നുള്ള യാതൊരു പ്രമാണവും അതിനില്ല. അവരുടെ ദുർവ്യാഖ്യാനം മാത്രമാണ്. ഇത് പുറുക്കാൻ കഴിയൂല. ഇത് ഒന്നിരിക്കലെ നിങ്ങൾ ഇതിന് ശരിയായ രേഖ കാണിച്ചു തരണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ തെറ്റ് തിരുത്തണം. അതാ നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ ഈ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ഈ സമുദായം ഇത് മുഴുവൻ വേണ്ടത്ര മനസ്സിലാക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അപകടം വരും എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. ഇസ്തിഹാസ ചുരുക്കാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ എത്രത്തോളം? കണ്ടം കിട്ടി അവർ ഞങ്ങളെ കൊല്ലും. പുനൂർ ഞങ്ങളെ സഹോദരൻ അബൂബക്കറിനെ കൊന്നില്ലേ? അയാൾ എന്താ കുറ്റം ചെയ്തത്? ഇസ്തിഹാസ ചുരുക്കാണെന്ന് അയാൾ പറഞ്ഞു. ഇതാണ് ഇസ്തിഹാസ ചുരുക്കാണെന്ന് പറയുന്നവരെ അയാൾ സഹായിച്ചു. ഇതാണ് അയാൾക്കുള്ള കുറ്റം. ഇന്ന് ഞങ്ങൾക്ക് എങ്ങനെ നടക്കുന്നത്? അവർക്ക് അതിന് തഞ്ചം കിട്ടായി തഞ്ചം കിട്ടിയ ഞങ്ങളെ കൊല്ലും. പക്ഷേ അതിനൊക്കെ ഞങ്ങൾ തയ്യാറായിട്ടാണ് നടക്കുന്നത്. എന്റെ സഹോദരൻ ചെയ്ത പോലും എന്തെല്ലാം മർദ്ദം നിങ്ങൾ അനുഭവിച്ചു. ഏ, പടക്കത്തിന്റെ മാല കഴുത്തിലിട്ടിട്ട് പൊട്ടിക്കാൻ ശ്രമിച്ചില്ലേ? സുകാര്യം പറയാൻ വേണ്ടി പന്തലിന്റെ അപ്പുറത്തും പിടിച്ചുകൊണ്ട് ഇത് അടി കൊടുത്തില്ലേ? ഇതൊക്കെ സഹിച്ചു ആ പാവം. പക്ഷെ അദ്ദേഹം അനുഭവിച്ചതുപോലുള്ള മർദ്ദനം ഞങ്ങൾ ആരും ഇതുവരെ അനുഭവിച്ചിട്ടില്ല. പക്ഷെ അതൊക്കെ എന്തുവന്നാലും അനുഭവിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്താണ് ഈ സിഹാദ് ഷിർഖാൻ എന്ന് പറയൽ ഞങ്ങളുടെ ഫറള. ഖുർആനിലെ എത്രയോ ആയത്തുകളും അതിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും ഖുർആനും ഹദീസും അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉലമാക്കന്മാരുടെ വിശദീകരണങ്ങളും മുസ്ലിം സമുദായത്തിന്റെ ഏകകണ്ഠമായ ഇജ്മാഅായ നിലയിലുള്ള നടപടിയും ഒക്കെ അടിസ്ഥാനമായിട്ടാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. എതിർത്തിട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാകും എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഈ മുസ്ലിമീങ്ങളൊക്കെ ഗവൺമെന്റിനോട് അച്ചടക്കം പാലിച്ചതുകൊണ്ട് കാഫറായിപ്പോയി എന്ന് പ്രചാരവേല ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാകുമെന്ന് നിങ്ങൾക്ക് വല്ല വിശ്വാസം കിട്ടിയിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ടൊന്ന് പറയാൻ കഴിഞ്ഞു നിങ്ങൾക്ക്? ഈ ഗവൺമെന്റിനോട് അച്ചടക്കം പാലിച്ചതുകൊണ്ട് ഈ മുസ്ലിംകൾക്ക് കാഫറായി പോയിരിക്കുന്നു എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് മുതൽക്ക് ഇങ്ങോട്ട് ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പുസ്തകങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്നത് അതങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൊണ്ട് നടക്കാൻ കുറ്റക്കാരായി പോകുമെന്നുള്ള ഉത്തമ വിശ്വാസം നിങ്ങൾക്കുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് അവരുടെ എതിര ഈ നിങ്ങളുടെ പറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കാഫർ തന്നെയാണ്. പക്ഷെ നിങ്ങൾ സ്വയം കാഫറായ സ്വയം കൊലക്കയറെടുത്ത് കഴുത്തിലിടുക, അതിനിപ്പോ ഞങ്ങളെന്ത് ചെയ്യാനാ? ഞങ്ങളെപ്പറ്റി നിങ്ങളാണ് പറഞ്ഞു ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്, ആക്ഷേപമുണ്ട്. ഈ നാട്ടിലെ മൗദൂദികളല്ലാത്ത മുസ്ലിംകൾക്ക് വേണ്ടി ഞാൻ പറയുന്നു, ഏ ജമാഅത്തെ ഇസ്ലാമിക്കാരെ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രമാണം കൂടാതെ നിങ്ങൾ ഞങ്ങളെ കാഫറാക്കിയിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത്ര ചെറിയ വിഷയമല്ല, ഇത് സഹിക്കാൻ കഴിയൂല. പക്ഷെ ഞങ്ങളൊന്നും കാട്ടില്ല, ഞങ്ങളത് മനസ്സിലാക്കുക തന്നെ. അത് മനസ്സിലാക്കുക, അത് പ്രചരിപ്പിക്കുക, വേറെ ഒന്നും ചെയ്യൂല. സുന്നികൾ ചെയ്യുന്ന മാതിരി ഞങ്ങൾ ചെയ്യൂല.
അവസാനമായി ഞാൻ പറയുന്നു, നമ്മളെല്ലാവരും കൂടി യോജിച്ച് നിന്നിട്ട് ഇസ്ലാം ദീനിന് വേണ്ടി സേവനം ചെയ്യൽ വളരെ നല്ലതാണ്. ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ സാഹിത്യം ഒക്കെ മാറ്റിച്ചാൽ, ഞങ്ങളുടെ സാഹിത്യമൊക്കെ മാറ്റിക്കാൽ, ഖുർആനും ഹദീസും അടിസ്ഥാനമാക്കിയിട്ട് ഇസ്ലാം ദീനിന് വേണ്ടി പ്രചാരവേല ചെയ്യാൻ നിങ്ങൾ ഒരുക്കണ്ടോ? ഇവരുടെ സമ്മേളനത്തിൽ ഒരു മൗലവി പ്രസംഗിച്ചു തരേ, ഇബാദത്ത് എന്ന വാക്കിന്റെ പരിഭാഷയിലാണല്ലോ തർക്കം എന്നാ, അതാണ് ഒഴിവാക്കുക, പരിഭാഷ പറയണ്ട, ഇബാദത്ത് എന്ന് വായിച്ചിട്ട് ഇബാദത്ത് തന്നെ പറയാം. ഈ ആക്കണ എമുദ് അള്ളാഹു എന്നെടുത്ത് മാത്രം ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നു, ഇബാദത്ത് എന്നുള്ളതിൽ ഒന്ന് തന്നെ ആവർത്തിച്ച് പറയാം, പരിഭാഷ പറയണ്ട എന്ന് പറഞ്ഞിട്ടൊരു മൗലവി. അതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്, കുറ്റിച്ചെടുക്കുന്നു, കോഴിക്കോട്ട് കുറ്റിച്ചെടുക്കുന്നു. എന്താ മറുപടി എന്നറിയോ? ശരി, അഭിപ്രായ വ്യത്യാസമുള്ളത് പറയണ്ട, അടിമകളാണെന്നും മനസ്സിലെന്ന് പറയുന്ന ആണല്ലോ അഭിപ്രായ വ്യത്യാസം, അവരൊന്നും പറയണ്ട. ആരാധന എന്ന് പറയുന്നത് ഇപ്പൊ തീർപ്പും സമ്മതമാണല്ലോ, അത് പറയാ. എല്ലാവർക്കും സമ്മതമായത് പറയുന്നതിന് എന്താ വിരോധം? തർക്കത്തിനിടയിലുള്ള പറയണ്ട. അതോടുകൂടി ഈ മൂന്നർത്ഥം ഉറപ്പിക്കാൻ വേണ്ടി എഴുതപ്പെട്ട പുസ്തകങ്ങളും ലഘുലേഖകളും ലേഖനങ്ങളും എല്ലാം നജീ ചെയ്യാത്ത കുപ്പത്തൊട്ടിയിൽ കിടീമാണ്. എന്താണ് അതിൽ അള്ളാഹുവിന്റെ പേരും ആയത്തുകളും ഹദീസുകളും ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നജീസ് ഉള്ള കുപ്പത്തൊട്ടിയിൽ കിടാൻ പറ്റൂല, നജീസ് ഇല്ലാത്ത കുപ്പത്തൊട്ടിയിൽ കിട്ടും. വെറുതെ അല്ലാന്ന് ഊർജ്ജമില്ല. എന്താങ്ങൾ വിചാരിക്കണം, ഞാനൊരു സ്നേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോ അവിടെ ഉണ്ട് മേശപ്പുറത്ത് ഇരിക്കുന്നു ഇവരുടെ മദ്രസയിൽ പഠിക്കുന്ന പുസ്തകങ്ങൾ. ആ കൂട്ടത്തില് നബി ചരിതത്തിൽ ഒരു പുസ്തകം, മൂന്നാം ക്ലാസ്സിലേക്കോ നാലാം ക്ലാസ്സിലേക്കോ ഉള്ളതാണ് നബിചരിതം. അത് ഞാൻ എടുത്ത് മറിച്ചു നോക്കിയപ്പോ ഒന്നാമത്തെ പാഠം വിവാഹത്തിന് മൂന്ന് വയനാണ് കേട്ടോ. എത്ര പ്രധാനമായ അവർക്ക് ആ വിഷയം, ഇത്രയും കാര്യമായി അവരുടെ മദ്രസകൾ, പ്രാഥമിക മദ്രസകൾ മുതൽ മേലെ തലയിലുള്ള കലാലയം വരെ എല്ലാ സ്ഥാനത്തും ഈ അർത്ഥം അവരെ പഠിപ്പിക്കുകയാണ് എന്ന് മാത്രമോ? അനുസരണം എന്ന അർത്ഥം ഒരു നിലയിലും പറയാൻ പറ്റാത്ത ചില സ്ഥലങ്ങളുണ്ട് ഖുർആനിൽ. ഇബാദത്ത് എന്നുള്ള വാക്കിനെ ഒരു നിലയിലും പറഞ്ഞാൽ ഒക്കൂല. നഅ്ബുദു അസ്നാമൻ, വിഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഇബാദത്ത് എടുക്കുക, അവിടെ അനുസരണം വേണമൊക്കെ അന്നൂർത്തിയുണ്ടോ? വിഗ്രഹങ്ങളെ അനുസരിക്കുക, ഇങ്ങനെയുള്ള ആയത്തുകൾ വന്നതിനെ സംബന്ധിച്ച് എന്താ ഇപ്പൊ കാട്ടേണ്ടിന്ന് ഇപ്പൊ ഒരു ചിന്താ വിഷയമാണ് അവർക്ക്. ഫലേബുദു റബ്ബ് ഹദൽ ബൈത്തിന്റെ അളവരെ മാറ്റി, അതുപോലെ ഏറെ സ്ഥലങ്ങളിൽ മാറ്റി, അഫറായിത്തും ലാത്തവല്ലാത്ത സാലിദത്തൽ ഉഖറ എന്നൊക്കെ ലാത്തനെയും ഇസാനെയും പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിച്ച വന്നജിബി സൂറത്തിന്റെ അവസാനത്തിൽ ഫസ്ജുദൂലില്ലാഹി വഅബ്ദു വഅബ്ദു, അള്ളാഹുവിന് മാത്രം നിങ്ങൾ സുജൂദ് ചെയ്യുക, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞ, ലാത്തക്കും ഇസാക്കും ഒന്നും ചെയ്യരുത്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞിടത്ത് നിയമങ്ങൾക്ക് വഴിപ്പെടുക എന്ന് മൈൻഡേറ്റ്. അപ്പൊ ലാത്തയുടെയും മിസായുടെയും നിയമങ്ങൾക്ക് വഴിപ്പെടരുത്, അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വഴിപ്പെടുന്നു പറഞ്ഞാൽ ഒക്കുന്നുണ്ടോ? ഒക്കുന്നില്ല. എന്നിട്ടും അവിടെ അങ്ങനെ എഴുതിയിരിക്കണം. പക്ഷെ നഅ്ബുദു അസ്നാമെന്ന് പറഞ്ഞു കൊടുത്തൊരു നിവൃത്തിയില്ലല്ലോ. വിഗ്രഹങ്ങളെ അനുസരിക്കുക, വിഗ്രഹങ്ങളുടെ നിയമങ്ങൾക്ക് വഴിപ്പെടാൻ വെക്കാൻ ഒരു നിലയിൽ മേന പറയാൻ പറ്റൂലല്ലോ. ഇങ്ങനെ താഴത്തുകൾ കുറയല്ലോ, കുറയുണ്ട്. അതിപ്പോ അവർക്ക് പ്രശ്നമായി തോന്നിയിരിക്കണം. എന്താ ഇവിടെ കാട്ടുക? അള്ളാഹു പറഞ്ഞു തന്നതിന് തൃപ്തിപ്പെടുക, യാതൊരു മനസ്സിന് യാതൊരു ഒരു വിഷമം കൂടാതെ അത് ദാഹിച്ച് വലഞ്ഞവനുക്ക് വെള്ളം എന്നതുപോലെ സ്വീകാര്യമാകണം. അങ്ങനെയുള്ളവനുക്ക് രക്ഷപ്പെടാൻ നിവൃത്തിയുള്ളൂ. അതിലൊരു ഈശ്വരി വിചാരിക്കുന്നുണ്ടല്ലോ അതിന്റെ കാര്യം അപകട. സഹോദരന്മാരെ, അതുകൊണ്ട് യാതൊരു വക സ്വന്തം ഇഷ്ടം പ്രാർത്ഥിയുടെ അഭിപ്രായം എന്നുള്ളതൊക്കെ മാറ്റിവെച്ചിട്ട് ഖുർആനിൽ അള്ളാഹു കൽപ്പിച്ചത്, അള്ളാഹുവിന്റെ റസൂല് മാതൃക കാണിച്ചത്, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ദീനിനു വേണ്ടി സേവനം ചെയ്യുവാൻ ഈ എല്ലാ ജമാഅത്തെ ഇസ്ലാമിക്കാരെയും മുസ്ലിം എന്ന് പറയുന്ന എല്ലാവരെയും ഞമ്മ വിക്ഷണിക്കുകയാണ്. എന്നിട്ട് സ്വന്തം സ്വന്തം ആക്കാൻ മാറ്റിവെക്കാം. ഒരു കണ്ടോ നേരത്തെ പറഞ്ഞ മാതിരി അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം പറയണ്ട. അനുസരണം എന്ന് വേണമെന്ന് വെച്ചാൽ അത് അങ്ങനെയല്ല വേണമെന്ന് മറ്റവർക്ക് പറയേണ്ടി വരും, അതുകൊണ്ട് അത് വെക്കണ്ട. അടിമയിലാന്ന് വേണമെന്ന് വെച്ചാൽ അപ്പൊ അടിമയിലാന്ന് വേണം പറ്റൂല എന്ന് മറ്റവർക്ക് പറയേണ്ടി വരും, അതുകൊണ്ട് അമ്മാതിരിയുള്ളതൊന്നും വേണ്ട. ആരാധന തർക്കമില്ലല്ലോ. അഥവാ ഇതെ മനസ്സിലായിരുന്നു തർക്കമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. നമ്മളെ അവർ പരിഹസിച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട്. ആരാധനയുടെ ആരാധകന്മാർ, നമ്മളെപ്പറ്റി പരിഹസിച്ച് എഴുതിയതാ, ആരാധനയുടെ ആരാധകന്മാർ, അനുസരണത്തിന്റെ വിരോധികൾ എന്നൊക്കെ നമ്മളെപ്പറ്റി അവർ എഴുതിയിരിക്കുന്നു. എവിടെയെന്നറിയോ? വഴിമാറി തരൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പുസ്തകം.
അതില്. അതായത് അവരിങ്ങനെ യാതൊരു തട്ടും മുട്ടും കൂടാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വഴിമാർഗ തടസ്സം ഉണ്ടാക്കിയിരുന്നത്രേ ഞാൻ അവർക്ക്. അതിനാണ് വഴിമാറി തരൂ എന്ന് എന്നോടാ. ഒരു പുസ്തകമുണ്ട്, വലിയൊരു പുസ്തക, അതിലാണ് ഈ പരിഹാസങ്ങളൊക്കെ. ആരാധനയുടെ ആരാധകന്മാർ, അനുസരണത്തിന്റെ വിരോധികൾ. എവിടെ ആരാ അനുസരണത്തിന് വിരോധം പറഞ്ഞു? സഹോദരന്മാരെ, അവസാനം ഞാൻ ഒരു ചെറിയ പൊടിക്കൈ കൂടി പറഞ്ഞ് മതിയാക്കുക. പൊടിക്കൈയാണെങ്കിലും ചിന്തിപ്പിക്കുന്നതാ. ശാന്തപുരം കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കൊച്ചിയിലാണുള്ളപ്പോ എന്റെ അടുക്കൽ വന്നു. അനുസരണം എന്നുള്ള അർത്ഥം പറ്റി സംസാരിച്ച് എന്നെ സമ്മതിപ്പിക്കാനാണ് മൂപ്പരുടെ ഉദ്ദേശം. അതിന് തക്ക കുറെ കുറിപ്പുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു, എല്ലാം തീർന്നു, എല്ലാത്തിനും മറുപടി കൊടുത്തു. എല്ലാം കഴിഞ്ഞ അവസാനം ഒന്നുമില്ല. ഇപ്പൊ ഒരുവിധം മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോ മനസ്സിലായെന്നൊട്ട് പറയണമില്ല. അവസാനം ഞാൻ മദ്രസ മുറിയിൽ വെച്ചിട്ടാണ് സംസാരം. ചോക്കുണ്ട് എന്നതിനടുത്ത് ബോർഡിൽ എഴുതി മുത്തീഉ റസൂലി, റസൂലിനെ അനുസരിച്ചവൻ. ഈ വാചകം ഒന്ന് പൂർത്തിയാക്കണോ? കാഫിർ അല്ലെങ്കിൽ മുഅ്മിന്, ഇഷ്ടമുള്ളത് ചേർത്തോ? ഇത് രണ്ടാലൊന്ന്, ഇഷ്ടമുള്ളത് ചേർത്തിട്ട് പൂർത്തിയാക്കാൻ പറഞ്ഞു. അപ്പൊ അവന് വേഗം എഴുതി മുത്തീഉ റസൂലി മുഅ്മിന്, റസൂലിനെ അനുസരിച്ചവൻ മുഅ്മിനാകുന്നു വേഗം എഴുതി. അതിന്റെ താഴെ എഴുതി ആബിദുർ റസൂലി, അതും മേൽപ്രകാരം പൂർത്തിയാക്കണം എന്ന് പറഞ്ഞു. ഇഷ്ടമുള്ള ചേർത്തോ? മുമ്പിൽ അല്ലെങ്കിൽ കാഫിർ. അവൻ കുറെ നേരം കരുതിട്ട് എന്താണ് ഇബാദത്തും ഇത്താഴത്തിൽ രണ്ടു ഒന്നാണെന്നാണല്ലോ വാദം. അത് പറയാനിപ്പോ അവിടെ ആബിദുർ റസൂലി മുമിനൊന്ന് എഴുതേണ്ടി വരും. അങ്ങനെ എഴുതിയാ പിന്നെ എന്താവും, എവിടെ എത്തും? അവൻ തരിച്ചു നിർത്തും. ഞാൻ പറഞ്ഞു എന്താ വിഷമിക്കൊന്നും വേണ്ട, ഉള്ളത് മനസ്സിലുള്ളത് എഴുതിക്കോ. അവസാനം എഴുതി മുത്തീഉ റസൂലി മുമിനും എന്ന് ആദ്യം എഴുതിയല്ലോ. രണ്ടാമത് ഇവിടെ എഴുതി ആബിദുർ റസൂലി കാഫിറുൻ എന്ന്. ഇപ്പൊ മനസ്സിലായോ വ്യത്യാസം? ആ മനസ്സിലായി എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. എത്ര വ്യത്യാസത്തിലാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ആബിദുർ റസൂലി കാഫിറുൻ, മുത്തീഉ റസൂലി മുഅ്മിനുൻ. എന്താ വിഷയം? ഒക്കൂല ചങ്ങാതിമാരെ, ഇബാദത്തിന് അനുസരണം മാനവിച്ചാലേ വളരെ അപകടം, കാലവിക പുറത്തായി പോകും. അതുകൊണ്ട് പരിഭാഷ പറയണ്ടെന്ന് വെച്ചിട്ട് കാര്യമില്ല. ആ പരിഭാഷ ഉറപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, ലഘുലേഖകൾ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ പിൻവലിക്കുകയാണ്. അല്ലാതെ യാതൊരു നിവൃത്തിയില്ല. എന്നിട്ട് നമ്മൾ യോജിച്ച് മുന്നോട്ട് നിന്ന ഷഹാദത്തുകളുടെ അർത്ഥത്തിൽ ആദ്യം യോജിക്കാം. അവസാനം ഞാൻ ഒന്നുകൂടി പറയാം. ഞാനിപ്പോ ഈ പറഞ്ഞ വിഷയങ്ങളുണ്ടല്ലോ, ഇതിനോട് ബന്ധപ്പെട്ട കുറേയും കൂടി എനിക്ക് പറയാനുണ്ട്. ഇനിയിപ്പോ ദീർഘിച്ച് പറയാൻ സാധിക്കില്ല എന്നെക്കൊണ്ട്, ബുദ്ധിമുട്ടാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർ ഒന്ന് സൗഹാർദ്ദമായിട്ട് കേട്ടോ, പൗരസ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് സൗഹാർദ്ദമായിട്ട് ഒരു പരിപാടി വെക്കാം. എനിക്ക് ആക്ഷേപമുള്ളതൊക്കെ ഞാൻ അവരുടെ മുമ്പിൽ വിവരിക്കാം. ആ ക്ഷമയോടുകൂടി അവർ കേൾക്കുക, എന്നിട്ട് അവരുടെ ഒക്കെയുള്ള മറുപടി അവർ പറയാം. ഞാനും ക്ഷമയോടുകൂടി ഒന്ന് കേൾക്കുക. എന്റെ വാദം തെറ്റാണെന്ന് തെളിയുന്നു, പക്ഷെ അതേ സദസ്സിൽ വെച്ചിട്ട് ഞാൻ മടങ്ങിക്കോളാം. നമ്മൾ യോജിച്ച് മുന്നോട്ട് നീങ്ങാലോ. അതല്ല, എനിക്ക് അതിനപ്പുറം വല്ലതും പറയാണ്ടെങ്കിൽ അത് പറയുകയും ചെയ്യാം. ഈ തരത്തിൽ നമ്മൾ പരിപാടി നടത്താം. അത് നിങ്ങൾ തയ്യാറാണല്ലോ, അല്ലെങ്കിൽ അവർ തയ്യാറാണെങ്കിൽ രണ്ടും അല്ലാത്ത ഒരു കൂട്ടർ, ഒരു നിഷ്പക്ഷ കക്ഷി ഒന്ന് തയ്യാറായിക്കട്ടെ. ഞാൻ ഇവിടെ ഉള്ള നമ്മളെ സ്നേഹിതന്മാരോട് പറയാം, നിങ്ങൾ രണ്ടു കൂട്ടരെയും വിളിക്കും, അവരെയും വിളിക്കും, എന്നെയും വിളിക്കും. എന്നെ മാത്രമല്ല, എന്റെ കൂടെ വേറെ ആളുണ്ടാവും. ഞാൻ മാത്രം എന്നൊരു വാക്കുണ്ട് അവർക്ക്, അത് ശരിയല്ല. ഒരു ഉമ്മർമൂലി മാത്രമാണ് ഓർക്ക് വിരാന്തുമാണ്, വേഗം കഴിഞ്ഞല്ലോ, പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒന്നുണ്ട്, അതാണ് ബുദ്ധി. ആ ശിബിറിന്റെ വർത്തമാനം കൊളക്കാൻ എന്നിട്ട് എന്റെ സ്നേഹം, ഞാൻ ഉൾപ്പെടുന്ന എന്റെ സ്നേഹിതന്മാരെയും ക്ഷണിക്കുക, ജമാഅത്തെ ഇസ്ലാമിക്കാരെയും ക്ഷണിക്കുക, പൊതുവെ